തന്നെയല്ല, ഒന്നുമല്ല. അപ്പോ 100% ഇവരുടെ ഭക്ഷണങ്ങളിൽ തുപ്പൽ ചേരുന്നുണ്ട്, തുപ്പൽ അവർ കലർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യമാണ്. ഇത് ഇത്രയും ജസ്റ്റ് ഇത്രയും സോൾജിയറെ, അത് സോൾജിയറിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ, യൂത സ്ത്രീയാണ് മുഹമ്മദിന് വിഷം കലർത്തുന്നുള്ള കാര്യം. ആക്ച്വലി ഖുർആൻ പ്രകാരം ക്രിസ്ത്യൻസിന്റെയും ജ്യൂസിന്റെയും ഫുഡ് ഈസ് ഹലാൽ ഫോർ ദം. അത് സൂറത്തൽ മൈദ നമ്പർ 5 സൂറ 5th വേഴ്സിനകത്ത് ദ ഫുഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്ക്രിപ്ചേഴ്സ് ആർ പെർമിസബിൾ ടു യു, അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ അവർക്ക്. അതാണ് മെയിൻ കാര്യം. ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് എ ക്രിസ്ത്യൻ ഫുഡ് ഈസ് ഹലാൽ ടു എ മുസ്ലിം, വൈസ് വേഴ്സ ആകണമെന്നില്ല. ബിക്കോസ് ബൈബിളിനകത്തൊന്നും എഴുതിയിട്ടില്ല മുസ്ലിമിന്റെ ഫുഡ് നിങ്ങൾക്ക് ഹലാൽ ആകണമെന്ന്, അങ്ങനൊന്നും ഇല്ല. ഹലാൽ ഓർ പെർമിസബിൾ അങ്ങനെയൊന്നും ബൈബിളിനകത്ത് ആ രീതിയിലല്ല ബൈബിളിന്റെ തിയോളജി പോകുന്നത് തന്നെ. പക്ഷേ ഓൺ എ ഇസ്ലാമിക്കലി ടെക്നിക്കലി ദ ഫുഡ് ഓഫ് എ ക്രിസ്ത്യൻ ആൻഡ് എ ജ്യൂ ഈസ് ഹലാൽ, അങ്ങനെയാണ് അതിന്റെ കാര്യം. അത് നോട്ട് ചെയ്തോ, സൂറത്ത് അൽ മൈദ ദാറ്റ് ഇസ് ചാപ്റ്റർ 5 വേഴ്സ് 5, ഈസിയാണ് നോട്ട് ചെയ്യാൻ, അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയൊക്കെ ഇവര് വഴിമുഴിച്ചവരായിട്ടാണ് പറയുന്നത് ആ ഖുറാനിൽ തന്നെ. അപ്പൊ അത് രണ്ടും കൂടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതെ, അതെ, അതിലൊരു വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നണെന്ന് വെച്ചാ സഫി ഉണ്ടാക്കി കൊടുത്ത ആ ടർച്ചയായിരിക്കും. ഈ സഫിയനെ കിട്ടാൻ വേണ്ടി സഫിയയുടെ സൗന്ദര്യം കേട്ടിട്ട് 7-9 അടിമ സ്ത്രീകളെ കൊടുത്തിട്ട് പകരം വാങ്ങിച്ചതാണ് സഫിയനെ. ആ ഒരു രാത്രി അതിന്റെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെ പിതാവിനെ ഉൾപ്പെടെ എല്ലാവരും വെട്ടിക്കൊന്നിട്ട് പാതിരാത്രി പാതി വഴിയിലിട്ട് ബലാത്സംഗം ചെയ്ത് ഭാര്യയാക്കിയതാണ് സഫിയ. അപ്പൊ അത്രയ്ക്ക് സുന്ദരിയാണ്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കും ആ ഒരു വിശ്വാസത്തില് കുറച്ചുനാൾ അവള് അവസരം എടുത്ത് നോക്കിയതാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മുഹമ്മദ് ചിലപ്പം ആ ഫുഡ് കഴിക്കാൻ കാരണം. പിന്നെ അതില് ആ കഴിക്കുമ്പോ തന്നെ പറയുന്നുണ്ട് പ്രവാചകനാണെങ്കിൽ അങ്ങേക്ക് ഈ വേഷം ഏൽക്കില്ലെന്ന്. അപ്പം അത് ഹദീസ് കറക്റ്റ് തെളിവോടുകൂടിയിട്ടാട്ടോ പറയുന്നത്. അപ്പം ഇത് അതിന്റെ പേരിലാണ് പറയാൻ നിൽക്കേണ്ടത്. അപ്പം അതിൽ പറയുന്നുണ്ട് പ്രവാചകനാണെങ്കിൽ വേഷം ഏൽക്കില്ലായിരുന്നു. അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ വേഷം ഏറ്റപ്പോ
വഹിക്കുന്നതിൽ ദേവസ്വം ബോർഡും വനംവകുപ്പും തമ്മിൽ തർക്കം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ മണിപ്പൂരിൽ അത് അവര് പഠിക്കണം എന്നുള്ളതാ പറയാനുള്ളത്. ഓക്കെ, ആൻ കേൾക്കാമോ? ആൻ കേൾക്കാം കേൾക്കാം. ഒന്ന് ഒന്ന് മുടിക്കണേ. ആനെ അടുത്തത് ആരായിരുന്നു? വിൻജെ. ഹലോ ഹലോ, പറഞ്ഞോളൂ. അടുത്തത് ആരായിരുന്നു? ഓക്കെ, അല്ല എന്റെ ഒരു അനുഭവം കൊണ്ട് പറയാൻ വേണ്ടിയാണ്. ഞാനിവിടെ നയഗ്ര ഫാൾസിലാണ് താമസിക്കുന്നത്.
അപ്പം ഇവിടുത്തെ ഒരു മുസ്ലിം ഹോട്ടലുണ്ട്, പക്ഷെ ഇന്ത്യൻസ് അല്ല, എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാൻകാരോ കണ്ട ഇറങ്ങുന്ന ഹോട്ടലാണ്. അപ്പം സാധാരണ അവിടെ ഈ ബീഫിന്റെ നിഹാരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബീഫിന്റെ ഒരു കറി പോലത്തെ ഒരു സാധനം, ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം അറബി രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാനൊക്കും. അപ്പം ഞാൻ സ്ഥിരമായിട്ട് അത് പോയി പാഴ്സൽ മേടിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ പാഴ്സൽ മേടിക്കും. മുസ്ലിം തലക്കെട്ടൊക്കെയുള്ള ആൾക്കാരാണ്, അവർ ചെല്ലുമ്പോൾ ആ ബേട്ടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും, ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടറിൽ ഒന്നുകൊണ്ട് പെൺപിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മലയാളി കുട്ടികളൊക്കെ ആയിരിക്കും ഇവിടെ ഈ ജോലിക്ക് ഇരിക്കുന്നത്. സ്റ്റുഡൻസ് ഒക്കെ വരുന്നവരാണല്ലോ ഈ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ സ്ട്രീറ്റിൽ കൂടെ ഞാൻ നടന്നു വരുമ്പം ഇവിടെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു വന്നു. അപ്പം എന്നോട് ചോദിച്ചു, അങ്കിള് മലയാളിയാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ മലയാളിയാണ്. എന്താ അങ്കിള് മുസ്ലിമാണോ? ഞാൻ പറഞ്ഞ അല്ല മുസ്ലിം ഇല്ല. അങ്കിളെ ആ കടയിൽ നിന്ന് ഫുഡ് മേടിക്കല്ലേ, അവരെല്ലാം ഫുഡിന്റെ അകത്തും തുപ്പു വന്ന്. ഞാൻ തുപ്പുവോ? ആ അതെ അങ്കിൾ, അവരെല്ലാം തുപ്പു. ഞങ്ങളാരും അവിടുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല. ഞങ്ങള് ഇവൻ കുടിക്കുന്ന വെള്ളം പോലും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിന്ന്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഇവര് കിച്ചണിൽ ചെല്ലുമ്പോ ഇവര് തുപ്പുന്ന സമയത്ത് മാറാൻ പറയുന്നത്. പിന്നെ അവരിപ്പം അങ്ങനൊന്നും ഇല്ല, അവര് തുപ്പു. അവര് പറഞ്ഞു ഞങ്ങള് തുപ്പുമല്ല, ഞങ്ങളുടെ മന്ത്രങ്ങളെ ചെല്ലുവാണെന്നാ പറയുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് അവര് തുപ്പു എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് കേട്ടപ്പോലെ എനിക്ക് ഭയങ്കര ഷോക്കായി. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റാനില്ല. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ആര് തുപ്പുന്ന കണ്ടാലും ഉടനെ ശ്രദ്ധിക്കാൻ വരുമോ? ആ ഒരു അവസ്ഥയിലൂടെ നമ്മളിപ്പോ എത്തി. ഇപ്പൊ ഞാൻ ആ ഹോട്ടലിന്റെ ഫ്രണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പോയപ്പം ഈ പറഞ്ഞ പ്രായമുള്ള ആൾക്കാർ ഇവര് എന്ത് കുട്ക എന്ന് പറയുന്ന സാധനമൊക്കെ വലിച്ചിട്ട് വാതക്കെ എന്നോട് തുപ്പുന്ന കാണാം. അപ്പൊ മനസ്സ് മൊത്തം ഇപ്പം ആ ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പോയി. കാരണം ഇനിയിപ്പോ ഇവ എന്താ ഇതിന് മറുപടി എന്ന് പറയാനില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മളെല്ലാം ഇനിയും വളരെ സൂക്ഷിച്ചു. ഇത് കേരളത്തിൽ മാത്രമല്ല, ഞാനിപ്പോ താമസിക്കുന്ന നോർത്ത് അമേരിക്കയിലാണ്, നേഗറിലാണ്. അപ്പം ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തും എല്ലായിടത്തും ഇത് തന്നെ നടക്കുന്നത്. അത് ഇമാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പറയുന്നത്. അതുകൊണ്ടാണ് ഇമാര് തുപ്പുന്നത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളു. അവിടെ ഇപ്പം വിനിൽ ബ്രദർ അപ്പം മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തണം അത്യാവശ്യം. ഇവിടെ നാട്ടിൽ നടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഇവിടെ നാട്ടിൽ എന്ത് നടന്നാലും അത് സെക്കൻഡിൽ ഇവിടെ ആണ്. ഈ നോർത്ത് അമേരിക്ക ഇങ്ങനെ ഇങ്ങനെ അനുഭവം ഉള്ളവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കും, മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ. കാരണം ഇത് പലരും അറിയുന്നില്ല. നല്ല തുടക്കമായിരിക്കും ബ്രദറെ. എന്താ വെച്ചാലേ, നമ്മളിപ്പം പുറത്തായാലും ആ കുട്ടികള് സെൽഫായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അവർക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിന്ന് കോഫിയോ സ്നാക്സോ ജ്യൂസസോ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അങ്ങനെ ജീവിക്കട്ടെ. സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആകും. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുന്ന സംഭവം വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരട്ടെ. എല്ലാവരും അവരുടെ വീട്ടില് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. കൂടുതൽ അത്രക്ക് എമർജൻസി ആയിട്ട് പോകുമ്പോൾ ഫ്രൂട്ട്സ് മാക്സിമം പഴം പോലുള്ള സംഭവങ്ങളെല്ലാം മേടിച്ച് കഴിക്കാൻ നോക്കാം. അപ്പൊ അതൊരു നല്ല തുടക്കം ആവാം. നല്ലതും എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആവാലോ. ഇത് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാ. ഇപ്പൊ ഈ ബീഫിന്റെ ഒക്കെ അതൊക്കെ കേൾക്കുമ്പം ഇതൊരു പ്രത്യേകം ബീഫിന്റെ നിഹാരി എന്നൊക്കെ കേൾക്കുമ്പോ ഒരു സുഖം തോർത്ത് പോകുന്നതാ. പക്ഷെ ഈ സൈസ് വൃത്തികേടെ ഇല്ലാതെ കാണിക്കുന്നവണ് അറിയുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളില്ല. ഓക്കെ, എനിക്ക് ഈ ഒരു എന്റെ അനുഭവം എന്ന് പറയണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാരും കരുതിയിരിക്കുക, മാക്സിമം എല്ലാരും ഇത് എവിടൊക്കെ പറയാ അവിടെ എല്ലാം പറഞ്ഞ് മാക്സിമം ഇവരുടെ ഈ കൊള്ളരുതാഴ്മകൾ എല്ലാരെയും അറിയിക്കുക. ഞാൻ നയാഗ്ര ഫാൾസ്. ഇതവിടുത്തെ ലോക്കൽ അതോറിറ്റി അറിയിച്ചാൽ പ്രയോജനം ഒന്നുമില്ല. ഇവിടെ എല്ലാത്തിനും പ്രൂഫ് വേണം. ഇവിടെ അങ്ങനെ ഒന്നും നമുക്ക് അവര് അല്ല പറയാ, നമുക്ക് എന്തും പറയാം. നമുക്ക് അവരെ കുറിച്ച് റിവ്യൂ എഴുതാം, എല്ലാം എഴുതാം. അതുപോലെ അവിടെ പറയാൻ പറ്റില്ലല്ലോ പ്രൂഫ്. അല്ലല്ല, ഇവിടെ പറയാ, പറയുന്നോണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇല്ലില്ല ഇല്ലില്ല, ഒരു ഇൻഫർമേഷനും ഇവിടെ എന്തും നമുക്ക് പറയാം. ഒരാള് പറയുന്നോണ്ടും കുഴപ്പമില്ല. ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ, കാരണം ഇവിടെ ഒരുപാട് ലോകത്തുള്ള എല്ലാ രാജ്യത്തെ ആൾക്കാരും ഈ രാജ്യത്ത് ജീവിക്കുന്നതാണ്. കാരണം ഇന്ത്യയിലെ പല പല സംസ്കാരം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഇവിടെ ഒരുപാട് കളറുകളുള്ള രാജ്യമാണ്. കളറുകൾ എന്ന് പറഞ്ഞാൽ പല കളറിലുള്ള ആൾക്കാരുള്ള രാജ്യമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും മോശമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അറിയിച്ചിരിക്കണം. കാരണം പോലീസിനോ മറ്റാൾക്കാർക്കോ നമുക്ക് അതിനെക്കുറിച്ച് അറിയാനൊക്കത്തില്ല. കാരണം നിങ്ങളുടെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ ഇവർ ആദ്യകാലങ്ങളിൽ നമ്മളോട് പറയുന്നതാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ അങ്ങനെ പൂട്ടിച്ചിട്ടുണ്ട്, മലയാളി റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ പൂട്ടിച്ചിട്ടുണ്ട്. അത് ഇത് ഹലാലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, അല്ലാത്ത ചില പ്രശ്നങ്ങൾ.
കാരണം പൂട്ടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെ നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇവിടെ. അത് അതിനൊന്നും ഒരു തടസ്സമില്ല, അതിനൊന്നും ഒരു നിയമ തടസ്സമില്ല. ആ ഹോട്ടൽ ഇതുവരെ വൃത്തികേടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പക്കായിട്ട് ഇവിടെ പറയാം, ഒരാളും ചോദിക്കത്തില്ല, ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മള് എത്ര ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും കൊടുക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഈ ഹോട്ടൽ ഇതുപോലാണ്, തുപ്പലാണെന്നും എല്ലാം പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ അതിന്റെ ഹോട്ടലിന്റെ താഴെ റിവ്യൂവിനകത്ത് മൊത്തം എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ആൾക്കാർ പോകുന്നുണ്ട്, നമ്മുടെ കുറെ ആൾക്കാരില്ലേ പോകാത്തതുണ്ട്. ഇവിടെ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടുള്ള നിയമമൊന്നും കർശനമൊന്നുമല്ല, ഇവിടെ സത്യസ്വാതന്ത്ര്യമാണ്. ഓക്കെ, അടുത്ത ആൾക്കാർക്ക് പോവാം. ഉണ്ടോ, ഓൺലൈനിൽ ഉണ്ടോ? ഇവിടെ ഒരു മിനിറ്റ് ഈ ഇതുണ്ട്, നമ്മുടെ ഈ ക്ലബിന്റെ മുകളിലിട്ടിരിക്കുന്ന വീഡിയോ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മദനി എന്ന് പറയുന്ന ഉസ്താദ് ഉണ്ടല്ലോ, മദനി എന്ന് പറയുന്ന ഉസ്താദ് പറയുന്നുണ്ട് തുപ്പല്ല ഒരു സത്കർമ്മമാണെന്ന്, ഭക്ഷണത്തിൽ തുപ്പുന്ന സത്കർമ്മമാണെന്നാണ് പുള്ളി പറയുന്നത്. ഖുറാൻ ഉദ്ദേശിച്ച ആദീസൊക്കെ ഉദ്ധരിച്ചാണ് വേണമെങ്കിൽ ആ വീഡിയോ തന്നെ കാണുക. അപ്പൊ ഒരു സത്കർമ്മമാണ് അവർക്ക് കേട്ടോ. അതേ വീഡിയോ ആണ്, കണ്ടോളൂ. ഹലോ, 10 മിനിറ്റ് ഒന്ന് മോടിയ, 10 മിനിറ്റ് ഞാൻ പുറത്താണേ. ഞാൻ പുറത്താണ്, ഞാൻ ജസ്റ്റ് കേട്ടേ ഉള്ളൂ. അലക്സ ഒക്കെ ഇല്ലേ? അലക്സ ഞാൻ കണ്ടോളൂ. ഇപ്പൊ ആരാ സംസാരിച്ചേ? ഇപ്പൊ വിനിൽ ബ്രദർ ആയിരുന്നു. വിനിൽ ബ്രദർ കഴിഞ്ഞു. ഇനി ഇപ്പം പേര് വിളിക്കാനായിട്ട് വായി നോക്കി എന്ന് പറയാൻ പറ്റുമോ? പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് വായി നോക്കി തന്നെയാണ്. അദ്ദേഹത്തിന് വായി നോക്കി തന്നെ വിളിച്ചോളൂ. വായി നോക്കി പറയൂ, വായി നോക്കി പറയൂ. അന്യ നിന്ന് പോകാത്ത ഒരു സംസ്കാരത്തിന്റെ എന്താ പറയാ. ഓക്കെ, പറഞ്ഞോ. വായി നോക്കി പറയൂ. ചെറുപ്രായത്തിലെ ഇനോ അതൊക്കെ ഓർത്തിരിക്കണ്ടേ നമ്മള്. ആ പിന്നെ അപ്പൊ എനിക്ക് ഹലാലിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്ക് ഇവരെ നിർത്താൻ പറ്റത്തില്ല. അപ്പം ഇവിടെ പലരും പറയുന്നുണ്ട് ഈ ഹലാൽ ബോർഡ് മാറ്റരുതെന്ന്. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. ബിക്കോസ് ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ബിക്കോസ് എന്റെ ഒരു ഫിയർ എന്താന്ന് വെച്ചാൽ, ഇവർ ഇത് മാറ്റിയിട്ട് വേറെ വല്ല ചെറിയൊരു സിമ്പിൾ എന്തെങ്കിലും ഒരു അവർക്ക് അവരുടെ പള്ളികളിൽ അനൗൺസ് ചെയ്താൽ മതിയല്ലോ. എക്സ്ട്രാ ബയോ എന്തെങ്കിലും ഒരു കോഡ് വല്ലതും ഇട്ട് വെച്ചിട്ട് ഈ ഹലാൽ ബോർഡ് മാറ്റിയാൽ നമ്മൾ പെട്ടു. പിന്നെ ആണോ? ആ പിന്നെ എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഇന്റർസ്റ്റേറ്റ് ബസ് ഓടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞ് രണ്ടുമൂന്നെടുത്ത് പണി കൊടുത്തിട്ടുണ്ട്. ഐ മീൻ കൊണ്ട് ബസ് കൊണ്ട് നിർത്തുക ഹോട്ടലിന് മുമ്പിൽ, എന്നിട്ട് ഡ്രൈവർ പോയി ചോദിക്കും വണ്ടി പാർക്കിംഗ് സൗകര്യം ഉണ്ടോ, ഞങ്ങളൊരു 60-70 പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അപ്പോ എന്താ ചേട്ടാ എല്ലാം ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് പറയും, അയ്യോ ഹലാലാണോ, സോറി ഇവിടെ അവര് കഴിക്കാത്തവരെന്ന് പറഞ്ഞ് വണ്ടി എടുത്തങ്ങ് പോവാ. അങ്ങ് ആ പാവം ഇരിക്കുന്ന ചേട്ടന്റെ മുഖത്ത് ദയനീയ ലുക്ക്. അപ്പൊ ഇങ്ങനൊക്കെ നമുക്ക് ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നമ്മള് കേറുക ഹലാലാണോ, അയ്യോ സോറി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാ. ഇങ്ങനെ നമുക്ക് അപ്പം നോൺ വയലന്റ് രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളല്ലോ, നമുക്ക് വയലൻസ് പറഞ്ഞിട്ടില്ലല്ലോ, അതിലെ പ്രശ്നം. അപ്പൊ എല്ലാരും അങ്ങനെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്താൽ ഇവർക്ക് ബോധവൽക്കരണം ആവുമായിരിക്കും. താങ്ക് യു. ശരി, നമുക്ക് അജി ബ്രദറിലേക്ക് പോകും. അജി ബ്രദറെ പറയൂ. അജി പോൾ. വേഗം പറയാം. ഞാൻ ഈ നിങ്ങളുടെ ചർച്ചകൾ ഇതുവരെ ഇന്നലെ മിനിയാന്നുള്ള ചർച്ചകളെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ സമ്മിശ്ര മാനസിക നിലയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാരണം ഞാൻ പൊതുവേ ഈ എന്താ പറയുക, വിമർശനത്തോട് അങ്ങനെ അത്ര വിമർശനത്തോട് താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇത് ഈ ഒരു കാര്യം വിമർശിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം ഇതൊരു തെറ്റായ ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള നിലയിൽ മാത്രം. ഇതിനകത്ത് എനിക്കൊരു ഒരു സജഷൻ ഉണ്ട്. അതായത് മറ്റുള്ളവരെ പേഴ്സണലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. അത് ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മൾ. പക്ഷെ ഈ ഒരു പരിപാടി നിർത്തിക്കുക എന്നുള്ളത് പലരും പല റൂമുകളിൽ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായത്, ഈ ഒരു സമ്പ്രദായത്തോട് ആർക്കും തന്നെ താല്പര്യമില്ല. എനിക്ക് തന്നെ ഒരു എന്താ പറയണേ, എക്സ്ട്രീം ഹാർഡ് ലൈൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഒഴിച്ച് ബാക്കി അധികം പേർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരിക്കട്ടെ. അതുകൊണ്ട് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മതവിമർശനം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡീ റാഡിക്കലൈസേഷൻ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തലമുറ നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രത്തില് ഈ ക്ലബ് ഹൗസിന് മുമ്പും ക്ലബ് ഹൗസിന് ശേഷം ഒന്നും രീതിയിൽ തിരിക്കേണ്ട രീതിയിലായിട്ട് ഇത് മാറി. ഈ ആശയ സംവാദം നല്ലതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു പ്രത്യേകതരം മാനസിക നിലയിലാണ് ഈ ക്ലബ് ഹൗസിലുള്ള മനുഷ്യർ. പക്ഷേ
മെയിൻ റോഡുള്ളത്. ഇതിന് പുറത്തൊരു ലോകമുണ്ട്, അവിടെ പോലീസുണ്ട്, അവിടെ അവിടെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളുടെ വി ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ അവർ ഓൺ വേർഡ്സ്. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. ഞാനൊരു 2012 സമയത്ത് ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് വന്ന സമയത്ത് വളരെയധികം ഇസ്ലാമിനോടുള്ള ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നമ്മൾ അവരോടുള്ള വിരോധം എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്ന പല കാര്യങ്ങളോട് നമുക്കൊരു യോജിപ്പില്ലായ്മ ഉണ്ടായിരുന്നു. അത് പൂർത്തി പല ആശങ്കകളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും ആ സംഭവം തോന്നിയത്, എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എനിക്കത് മാറിയത്, ആ ഒരു വിരോധം എന്നുള്ള അവസ്ഥ മാറിയത്, എനിക്ക് ഞാൻ ബൈബിൾ പഠിച്ച് ഈ ബൈബിളിൽ പറഞ്ഞ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിൽ മാസീവായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തെറാപ്പിയുടെ ആവശ്യം ഈ സമൂഹത്തിന് വേണ്ടി വരും. കാരണം ഇത് ഈ കേരള സമൂഹത്തെ ബാധിച്ചു ഇതിനേറെ. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന, ഞാനൊക്കെ പ്രൂഫ് സൺ പ്രൂഫായിട്ടുള്ള ഒരാളാണ്, എന്നെ ബാധിച്ചു. പിന്നെ ബാക്കി ഈ കേരളത്തിൽ ജീവിക്കുന്ന അങ്ങോട്ട് നടക്കുന്ന ആൾക്കാരെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഇത് നമ്മുടെ മനസ്സാക്ഷിയെ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചൊരു കാര്യമാണ്. അത് മാറണമെങ്കിൽ അതിന് നമുക്ക് മാസീവായിട്ടുള്ള ഒരു ഒരു സ്കെയിലുള്ള ഒരു ഒരു ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലൊരു സമൂഹ സ്പർദ്ധ കൂടുതലുണ്ടാവും. അത് മറ്റുള്ള മനുഷ്യരെ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. വിമർശനം നല്ലതാണ്, വ്യക്തിഗതികൾ നടത്താതിരുന്നാൽ തന്നെ പല കാര്യങ്ങളും മാറി. ഇപ്പം ജസ്റ്റ് നമ്മുടെ യൂട്യൂബിന്റെ മീഡിയസ് ഒന്നും എടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ നമ്മുടെ ഈ ഡിസ്കഷന്റെ താഴെയുള്ള, അതായത് ഈ വെറുപ്പ് എന്ന് പറയുന്നത് പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്ന പല സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതൊരു അതൊക്കെ ഒരു ഒരു എന്താ പറയുക, ഓരോ ഹബ്ബായിട്ട് നമുക്ക് അത് ആ വെറുപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ എല്ലാം മനസ്സിലുള്ള വെറുപ്പാണ്. അത് ആ മനസ്സിലുള്ള വെറുപ്പുകൾ നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന പ്രമാണമനുസരിച്ചുള്ള എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ദൈവത്തെ മനസ്സിലാവണം എന്നുള്ളതാണ്. ദൈവത്തെ മനസ്സിലാക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. അത് ശത്രുക്കളെ സ്നേഹിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. അത് മറ്റുള്ള മനുഷ്യൻ നമുക്ക് തിന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ അനുമോദിക്കുന്നു. കാരണം ഒരു ഒരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ അതിനൊരു നമ്മൾ പറയുന്ന ബൈബിളിന്റെ ഭാഷയെ പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമല്ല. ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള നിലയിലാണ് അത് പറയുന്നത്. എന്നെ ആരും പൊതിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഇതൊരു. നിങ്ങൾ പലരും പല നിങ്ങളുടെ ജീവനെ തന്നെ എന്റെ ലൈനിൽ വെച്ചിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ എനിക്കറിയാം. പക്ഷേ എല്ലാം ബോട്ടം ലൈനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം ബോധ്യം നമുക്ക് വേണം. പറഞ്ഞില്ല, എനിക്ക് തന്നെ മക്കളെ പറ്റി ആശങ്കയുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈ വരുന്ന തലമുറ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതിനെ പറ്റി. അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്നതെന്നെല്ലാം എനിക്കറിയാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം വേണം. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന, അതായത് ഈ ക്ലബ് ഹൗസിന്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് താഴെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. മുന്നണി ഇരിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്ന എപ്പോഴും ഫാക്റ്റുകൾ വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ ഒരു ഒരു ഖുറാനിൽ നിന്ന് ഒരു വേഴ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് ദേ വോണ്ട് ബി അക്കൗണ്ടബിൾ. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങളോ ഒന്നും പലപ്പോഴും പലരും യാതൊരു ഡേറ്റ ബാക്കിങ്ങും ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. സോ അത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പുറത്തും ഈ ക്ലബ് ഹൗസിന് പുറത്തും ലോകമുണ്ട്. ഇപ്പൊ ഈ പൊതുവായിട്ട് തീവ്രവാദികൾക്ക് കാണുന്ന ഒരു ഒരു മനോഭാവം ഉണ്ട്. അതായത് ഒരു വേറെ ആരുമായിട്ടും ഒരു ആശയ സംവാദത്തിന് അവർ തയ്യാറല്ല. മാത്രമല്ല അങ്ങനെ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ അജി ബ്രദറെ നമ്മൾ അങ്ങനെ ഒരു അടച്ച് ആക്ഷേപിക്കണ്ട. അജി ബ്രദറെ, അങ്ങനെ ഒരു വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകണ്ട. നമ്മൾ ആ സമുദായത്തിനെ ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനോ അവരെ സമുദായത്തിനല്ല, ഇസ്ലാമിനെ ഞാൻ ഒരിക്കലും തീവ്രവാദി എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സമൂഹത്തെ നമ്മള് മറ്റുള്ള ആളുകളുമായിട്ട് അവരുടെ ആശയ സംവാദം നടത്താതെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കെട്ടിയടച്ച ഈ ഒരു വാട്ടർ പോലെയാണ് ഇത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ വാക്കുകൾ, ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. ഞാനിത് മുസ്ലിങ്ങൾക്കെതിരെയല്ല പറയുന്നത്, ഞാൻ ക്രിസ്ത്യാനികൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ വേറെ രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ പ്രസംഗികൾ എന്നുള്ള ഈ ഗ്രൂപ്പിന്റെ പേര്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല അജി ബ്രദറെ, അത് ഇവര് തന്ന, ഇവര് ചാപ്പ കുത്തിയതാണ്. ക്രിസംഗികൾ എന്നുള്ള പുതിയ പേര് ചാപ്പ കുത്തി തന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ നമ്മളായിട്ടൊരു ക്രിസംഗി ഒരു പുതിയൊരു മനുഷ്യവർഗം രൂപാന്തരപ്പെട്ടതൊന്നുമല്ല. ഇവര് ചാപ്പ കുത്തി തന്നു, നമ്മൾ അത് നെറ്റിക്ക് അടിച്ച് പച്ച കുത്തി സ്വീകരിച്ചു, അത്രേ ഉള്ളൂ.
സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ എന്റെ ക്രെഡൻഷ്യൽസ് പറയുന്നില്ല. അതായത് തിരുവട്ട കൃഷ്ണൻകുട്ടി ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലുള്ള ഒരാളാണ് ഞാൻ. അതായത് അദ്ദേഹത്തിന്റെ ഒരാഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ ബൈബിൾ, അതായത് പുള്ളി ഉൾപ്പെടുന്ന സഭയിൽ, ലോക്കൽ സഭയിലുള്ള ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ നാൾ വഴികളെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് ഈ വിഭവ സംവാദം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, കേരളത്തിലെ മൈക്ക് കെട്ടി ഒരു പറഞ്ഞു നടക്കുമ്പോൾ, അദ്ദേഹം കയ്യിൽ, നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയായിരിക്കും, അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു, സോറിയാസിന്റെ അസുഖം, കൈ പുളിവെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ നാൾവഴികൾ എനിക്കറിയാം. അത് ഇതിന്റെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ എല്ലാം കാലും കൈയും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇന്ന് ഇതെല്ലാം നമ്മുടെ കൈവിട്ട് പോയി, നമ്മുടെ കൈവിട്ട് പോയി എന്നുള്ളൊരു ഒരു ബോധ്യം നമുക്ക് വേണം. അതിനോടൊരു ഉത്തരവാദിത്വം ഒരു ചർച്ചയുള്ള എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു സമൂഹമാണല്ലോ. അപ്പൊ സമൂഹം എന്നുള്ള നിലയിൽ ഈ ക്ലബ് ഹൗസ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിപ്പോയി. അപ്പൊ ഒരാള് മറ്റുള്ള ഒരാളെ എനിക്ക് സംസാരിക്കാൻ അപ്പം ബുദ്ധിമുട്ടുണ്ട്, സഫോക്കേഷൻ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു നാളെ നിങ്ങൾ ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ബുദ്ധിമുട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നൊന്നും വരരുത്. ആ രീതിയിൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും, എന്ത് കാര്യം തന്നെ പറഞ്ഞോട്ടെ, അത് ഡേറ്റയുടെ സപ്പോർട്ടില്ലാതെ പറയരുത്, ബാങ്കർ സ്റ്റേറ്റ്മെന്റ് ചെയ്യരുത്. അജി ബ്രദർ, നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂം തുറന്ന കാലം മുതലേ അല്ലെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും ഒരു ആധാരമില്ലാത്ത ഒരു കാര്യങ്ങളും പറയില്ല. കൃത്യമായി ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ സംസാരിക്കാറുള്ളൂ. അനാവശ്യമായ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിക്കാറില്ല. എവിഡൻസ് ഇല്ലാതെ നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, അവർ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ, നിങ്ങൾ പറയൂ, നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ എവിഡൻസ് ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആകാശത്ത് എറിഞ്ഞ വടി പോലെ ഒരു കാര്യവും സംസാരിക്കാറില്ല. കൃത്യമായ എവിഡൻസ് വെച്ചിട്ടാണ് ബ്രദറെ ഞങ്ങൾ സംസാരിക്കാറുള്ളത്. നിങ്ങളുടെ ഒരു കൂട്ടുസഹോദരൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. കാരണം ഇതിന്റെ ഒരു പരിമിതി ഞാനത് പൊതുവെ കേൾക്കുന്ന ആൾക്കാർക്കും. അല്ല, താങ്കൾ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു, ഇപ്പൊ താങ്കൾ പറഞ്ഞു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെക്കാൻ പാടില്ല എന്ന്, അപ്പൊ താങ്കൾ ഇപ്പൊ പറയുന്നു ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു. അല്ല, ഞാൻ അങ്ങനെ വരരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നു എന്നല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് പറയണം. അല്ലാതെ ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചോണ്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, ഞാൻ അങ്ങനെ വെച്ചു എന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ വെക്കാനിടയാവരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇല്ല ബ്രദറെ, ഞങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ബ്രദറെ. താങ്കളുടെ കൺസേൺ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാറുള്ള, കൃത്യമായ എവിഡൻസ് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ആരെ ഞങ്ങൾ കോർണർ ചെയ്യാറില്ല. ഒരു മതത്തിന് ഞങ്ങൾ കോർണർ ചെയ്യത്തില്ല. ഒരു മതത്തിന് എതിരല്ല ഞങ്ങൾ. ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ കേരള പൊതുസമൂഹത്തിന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണം, പൊതുസമൂഹത്തിന് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റണം, ഇത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരു, എനിക്ക് നിങ്ങളുടെ കൺസേൺസ് മനസ്സിലാക്കി, എനിക്ക് ഇതേ കൺസേൺസ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ കുറച്ചും കൂടെ നല്ലതാവണമെന്നുള്ളൊരു സജഷൻ ആണ് ഇത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞ, ഒരു മോശമായി പറഞ്ഞതല്ല, നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങൾ, കാരണം ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ ലൈനിൽ വെച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങള് ദൈവം ആദരിക്കട്ടെ, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വിജിലന്റ് ആയിരിക്കണം. ഇതിന് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ലോകത്തിൽ ഇസ്ലാമിന്റെ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കാണാതെ പോകരുത്. അതെല്ലാം പല സൊസൈറ്റിയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല. അതായത് ഇപ്പൊ ഈ ലാസ്റ്റ് പാർലമെന്റ് ഇലക്ഷന് നമ്മുടെ കേരളത്തിലെ മീഡിയസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ആ രീതിയിലായിരുന്നു പ്രചരണവും കാര്യങ്ങളെല്ലാം. അധികാരത്തിൽ വന്നപ്പോ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മൂഢസ്വർഗത്തിലാവരുത്. കാരണം ലോകത്തിൽ ഇത് മിലിറ്റന്റ് ഇസ്ലാം എന്നുള്ളത് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. നമ്മളിവിടെ ഈ നാലു പേര് കൂടി പറഞ്ഞെത്തിയിരുന്ന കാര്യമല്ല. അതിനെ കുറിച്ചുള്ള വയസ്സായിട്ട് വേണം, ദൈവ സഹായം വേണം. അതിൽ ദൈവം ഇടപെടാൻ നമുക്ക് അതിനുള്ള ഒരു താഴ്മ നമുക്ക് വേണമെന്നുള്ളതാണ് എന്റെ അപേക്ഷ. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പലരും ആ രീതിയിൽ ചിന്തിക്കേണ്ടെന്ന് അറിയാം, നല്ല സ്റ്റഡി ചെയ്യേണ്ടെന്ന് അറിയാം. അതെല്ലാം തുടരട്ടെ. പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ വാക്കുകളിൽ ഒരു താങ്കളുടെ പ്രാർത്ഥനകൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ശരിക്കും ദൈവം താൻ പാതി ദൈവം പാതി എന്നല്ലേ പറഞ്ഞത്, ദൈവത്തിന്റെ കൂടാതെ ഒന്നുമില്ല. പക്ഷേ നമ്മള് ഒരിക്കലും അങ്ങനെ പിന്നോട്ട് പോകരുത്. ക്യാച്ച് ദ ബുൾ ബൈ ദ ഹോൺ. അതായത് നമ്മൾ ഇത്രയും നാളും നമ്മുടെ സഭകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ, നമ്മുടെ ഇടത്തെ ചവിട്ടത്ത് അടിക്കുന്നവർ വരഞ്ഞിവിടെ കാഴ്ച കൊടുത്തിട്ട് മിണ്ടായിരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മള് അങ്ങ് വളരെ തീരെ ചെറുതായി പോയി, ഒരു പവറും ഇല്ലാതെ നമ്മൾ സ്മാർട്ട് ബ്രദർ സംസാരിക്കൂ. എന്ത് പറ്റി? ഹലോ
ഞാൻ പറഞ്ഞത് ബ്രദർ പറഞ്ഞ പ്രേയറും അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ദൈവത്തിന്റെ ഹെൽപ്പ് കൂടാതെ നമുക്ക് ഒരു മറ്റേ ജെറിക്കോ ടവറിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇതുവരെ ക്രിസ്ത്യ സഭകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇടത് ജവിടം അടിക്കുന്നവന് വലത് ജവിടം കാണിച്ചു കൊടുക്കുക, അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ശരിക്കും ക്രിസ്തു ചെയ്തിരുന്നത്, ക്രിസ്തുവിനെ ഒരു റോമൻ സോൾജിയർ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് എന്നെ അടിച്ചെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ചോദിക്കുകയും മാത്രമേ ഇവിടെ ചെയ്യുന്നു, ഇവിടെ വയലൻസ് ആരും എടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ പൊളിറ്റിക്കൽ നമ്മുടെ ഡെമോക്രസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്കിനകത്ത് വെച്ച് നമ്മൾ അതിനെ നമ്മുടെ റൈറ്റ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ 80-20 എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ബൗൺസ് ചെയ്തു, അതെന്താണ്, നമ്മുടെ ലീഗൽ വേയിലാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ചെയ്യുന്നതും ഇവിടുത്തെ നിയമത്തിന്റെ ലെവൽ അനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പബ്ലിക് സ്പേസിലേക്ക് റിലീജിയൻ കുത്തിക്കൊണ്ടുവന്ന്, അതായത് ഭക്ഷണത്തിലും റിലീജിയൻ കൊണ്ടുവരുന്നതിനെതിരായിട്ടാണ് ഈ പെർട്ടിക്കുലർ സബ്ജക്ട് ഇവിടെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മതത്തെ അറ്റാക്ക് ചെയ്ത ആൾക്കാര്, അപ്പൊ അവര് ആശയത്തെ ആശയം കൊണ്ട് നമ്മളിപ്പോൾ ഖുറാനിലുള്ള കാര്യങ്ങൾ, കാരണം ഇവിടെ ലവ് ജിഹാദ് അങ്ങനെ പല കാര്യങ്ങൾ വെച്ച് മനുഷ്യരെ ഇവിടെ വെറും നിഷ്കളങ്കരായ കൊച്ചുകുട്ടികളെ ഇവിടെ മതപരിവർത്തനം നടത്തി, ലവ് ജിഹാദ് നടത്തി, ലവ് നാർക്കോട്ടിക് ജിഹാദ് നടത്തി, അവരെ മതപരിവർത്തനം നടത്തി, വെറും ഈവൻ വേശ്യാവൃത്തിക്ക് വരെ കൊണ്ടുപോകുന്ന കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസും, നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസും എന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊന്നും ഒരു ചുക്കം ചെയ്തില്ല ഇവിടെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷം അവർ രണ്ടുപേരും ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഏത് പൊളിറ്റിക്കൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്ന് നമ്മളുടെ പൊതുശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെ നമ്മൾ എതിർക്കും. അതിന് യാതൊരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഒരിക്കലും ക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരൊന്നും അല്ല. അതായത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ് നിർത്തുന്നത്. താങ്ക് യു. ഓക്കെ, നമുക്ക് ഒസാമയിലേക്ക് പോകാം. ഒസാമ ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു, ഒസാമ അന്നേരം മ്യൂട്ട് ആയിരുന്നു. ഒസാമ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ആ ഒസാമ പറയൂ, നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. നമ്മുടെ സബ്ജക്ട് കേട്ട വായിച്ചായിരുന്നല്ലോ അല്ലേ, സബ്ജക്റ്റിൽ ഊന്നിന്ന് സംസാരിക്കും. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ ഒരു അതി ബഹുഭൂരിപക്ഷം 90% അല്ല 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിലാണ് ഞങ്ങളൊക്കെ താമസിക്കാറ്. ഇവിടെ ഇങ്ങനെ ഈ ആള് കൂടിയ നേർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. 10,000 ആളുകള് പിന്നെ വരിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം വാങ്ങുന്ന, പിന്നെ 8-10 ദിവസമൊക്കെ പിന്നെ ഭക്ഷണത്തിന് ഇത് പ്രിപ്പയർ ആയിട്ട് 100 ആളുകൾ വമ്പം പരിപാടി 10,000 ആളുകൾക്ക് വിളമ്പി കൊടുക്കുന്ന, 2-3 ടണ്ണൊക്കെ മാംസം പിന്നെ വിളമ്പി കൊടുക്കും. അപ്പൊ അങ്ങനെ വരിയിലൊക്കെ ഒന്ന് പിന്നെ വരുമ്പോൾ അത് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറെ മൗലൂദുകൾ ഓതും, കുറെ പിന്നെ പ്രാർത്ഥനകളൊക്കെ കഴിച്ചിട്ടാണ് കൊടുക്കാറ്. പക്ഷെ അങ്ങനത്തെ ഇതിലൊന്നും ഇപ്പൊ യൂത്തിന്റെ ഒരു വിഷയമൊന്നും പിന്നെ നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പിന്നെ യൂത്ത് ഇങ്ങനെ ഊതുന്നതും തുപ്പലൊക്കെ വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ തങ്ങന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അത് ഓരോ പ്രാദേശിക തലത്തിലുള്ള പേര് കേട്ട് തങ്ങളോ ഏതെങ്കിലുമൊക്കെ ഒരു വാദം, കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാള് പിന്നെ ഉള്ളൊരു മേഖലയില് പിന്നെ അതുപോലെ തന്നെ ഒരു നീർച്ച, ഒരു 1,000 ആളുകൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങാണെന്നുണ്ടെങ്കിൽ, അതില് പ്രധാനപ്പെട്ട തങ്ങളെ പേരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളെ പേരിലോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഒരു വീഡിയോ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേളില്, അതിലൊരു ഈ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന, വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ഒരാള്, ക്ലീനറാണ് അദ്ദേഹം. അദ്ദേഹം ഈ വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് തുപ്പി തുപ്പി വിടുന്നുണ്ട്. അത് കണ്ടായിരുന്നു താങ്കള്? അതല്ല, അത് അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അത് ഇതെന്താ വെച്ചാല്, ഇത് അപ്പോ ഇങ്ങനെ ഈ തുപ്പല് ഈ തങ്ങന്മാരെ കൊണ്ടുവരുമ്പോഴാണ് അങ്ങനത്തെ തങ്ങന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിക്കേണ്ട ഒരു ഉദ്ഘാടനം ചങ്ങാകുമ്പോ അവര് മന്ത്രിച്ച് ഒതുങ്ങാണ്ട് തുപ്പ ഊതൊക്കെ ചെയ്യും. അതുണ്ട്, പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട എവിടെയെങ്കിലൊക്കെ ഓരോ സംഭവങ്ങളുള്ളൂ. ഇടപെടുകയാണ് ഉസ്മാനെ, ഉസ്മ ഒന്ന് ഇടപെടുകയാണ്, ഒന്ന് ഇടപെടുകയാണ്. ഹലോ, ആ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ ഡയമണ്ട് ബ്രദർ ഒരു ചോദ്യം ഉസ്മയോട് ചോദിച്ചിരുന്നു, അത് ബ്രദർ അതങ്ങോട്ട് കാണാതെ കാണാതെ സംസാരിക്കുന്നു. അതിനൊരു മറുപടി തന്നിട്ട് വെള്ളയടിക്കുക. വൈറ്റ്സപ്പിന്റെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ, അടിക്കുക. ശരി ശരി. അല്ല, വേറെ കാര്യമുണ്ട് ബ്രദറെ, അതായത് എങ്ങനെയോ നിങ്ങളിപ്പോ ഈ ശരാശരി ഒറ്റവന്റെ ശരാശരി വിശ്വാസി അല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലജ്ജ കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുസ്ലിമാണോ പറയാൻ നിങ്ങൾ ലജ്ജിക്കുന്നു, അതുകൊണ്ടാ. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളെന്താ, ഇവിടുത്തെ മുസ്ലിം എന്ന് പറയുന്ന കുറെ വർഗങ്ങളുണ്ട്, അവർക്കും ഇതേ ടൈപ്പാ. അവര് ഉള്ളിന്റെ ഉള്ള് മുസ്ലിമാണ്, പക്ഷെ അവര് ഈ ഇസ്ലാമിന്റെ ഈ അധാർമികതയും അനീതിയെല്ലാം കണ്ടിട്ട് മുസ്ലിമാണെന്ന് പറയാൻ നാണക്കേടുവാണ്.
ശരിയല്ലേ? ഓക്കെ സംസാരിച്ചു. ഉസാമ കേൾക്കാമോ? ഇവിടെ ഒരു കാര്യം സംസാരിച്ചോട്ടെ. ഈ പീറ്റർ ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യ, മ്യൂട്ട് ചെയ്യ്. നമ്മള് പി ടി ആർ ഓർഡറിലാണ് പോകുന്നത്. ഒരു മിനിറ്റ്, ഉസാമയുടെ അവസരമാണ്. ഒരു മിനിറ്റ്, ആ ഞാൻ താങ്കളിലേക്ക് വരാം. വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ഉസാമ കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഷാക്കിർ, ഷാക്കിർ ഭായി ഇപ്പൊ പറയൂ. ഹലോ, പറയാലോ. തുപ്പലിൽ കച്ചവടം പോയ ഹോട്ടലുകൾ, ഹലാൽ ഹോട്ടലുകൾ, അത് ശരിയാണ്. പിന്നെ കുറച്ച് മുന്നേ ഒരു വായി നോക്കി എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ഈ പത്തറുപത് ആളുകളായിട്ട് ബസ്സിൽ പോയിട്ട് മുസ്ലിം കടക്കാരന്റെ മുന്നിൽ നിർത്തിയിട്ട് ഭക്ഷണമുണ്ടോ, ആ ഹലാലാണെങ്കിൽ തിരിച്ച്, അപ്പൊ അയാളെ മുഖം ചമ്മുന്ന അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ അങ്ങനെ കുറെ ഇവരെ മുസ്ലിങ്ങളെ കടകളൊക്കെ പൂട്ടിച്ച്, ഹലോ, മുസ്ലിങ്ങളെ കടകളൊക്കെ പൂട്ടിച്ച് ഇവിടെ ഹോട്ടലുകൾ കുറവ് വരും. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ക്രിസംഗികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോൺ ഹലാൽ ഫുഡ് വിൽക്കുന്ന ഹോട്ടലുകൾ തുടങ്ങണം എന്നാണ്. അപ്പൊ അതിനു വേണ്ടി ഫണ്ട് ഇപ്പൊ തന്നെ സ്വരൂപിക്കാൻ ഈ ക്ലബ് ഹൗസിലുള്ള ഈ മോഡറേറ്റർമാർ തയ്യാറാവണം. അങ്ങനെ കുറെ ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇതേ പരിപാടി നിങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ ഫണ്ട്, ഈ ഹലാൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി നിങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. സായിപ്പിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് പിന്നെ ക്രിസംഗികൾ എന്ന് പറയുന്ന കൂട്ടായ്മ, അതിന് പറഞ്ഞില്ലേ സാമൂഹിക അന്തരീക്ഷം ആരാണ് തകർത്തത്? ഇവിടെ ഇവിടെ സാമൂഹിക അന്തരീക്ഷം തകർത്തത് ആരാണ്? ഭയങ്കരമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രിസംഗികൾ മത ഭയങ്കരമായിട്ട് ക്രിസംഗികളെ പോലെ സമാധാനികളും ഈ കൂട്ടായ്മ ഒക്കെ വളരെ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ എന്താ സമാധാനപരമായിട്ട് പറയും. ഓ പടച്ച് ഞാൻ ഇതില് ഹലോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആളുകൾ മാത്രം ഇരുത്തിയിട്ട്. അങ്ങനല്ല ഫൈസലെ, ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അവസരം തരാന്ന് ഫൈസല്, ജനാധിപത്യ മര്യാദയായിട്ട് നിങ്ങൾക്ക് സമയം തരണോന്ന് പറഞ്ഞു. ജനാധിപത്യ മര്യാദയായിട്ടാണോ നിങ്ങൾ ഹലാൽ ഫുഡ് ഉണ്ടാക്കുന്നത്? ഈ ജനാധിപത്യ മര്യാദ ഞങ്ങൾ മാത്രം കാണിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ. അവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞായിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഫൈസലെ, ഞാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഫൈസലെ അവിടെ നിൽക്ക്, ഫൈസലെ, ഫൈസലെ അവിടെ നിൽക്ക്. ഫൈസലെ, ഫൈസലെ പറയുന്നത് കേക്ക്, ഫൈസലെ പറയുന്നത് കേക്ക്. ചോദിച്ചൊരു ഉത്തരം പറയും, ഫൈസലെ ചോദിച്ചൊരു ഉത്തരം പറയും. ഹലാല് ജനാധിപത്യമാണോ? ഹലാല് ജനാധിപത്യമാണോ? ഹലാല് എന്നുള്ള ബോർഡ് വെക്കണമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി, ജനാധിപത്യമാണോ അത്? ജനാധിപത്യമാണോ? ഹലാല് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചത്? ഹലാല് ജനാധിപത്യമാണോ? മുസ്ലിം ഹലാല് ജനാധിപത്യമാണോ? നിങ്ങൾ കുത്തിയ ഭക്ഷണം മക്കളുമായി കൊടുക്കുന്ന ജനാധിപത്യമാണോ? മ്യൂട്ട് പോട്ടെ. ഒരു സമയത്ത് ഒരാൾ സംസാരിക്കുക. ജെൻഡിൽ ഫൈസലിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഫൈസൽ അതിന് ഉത്തരം പറയുക. ജെൻഡിൽ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് ആരും കേറില്ല. വെയിറ്റ്, വെയിറ്റ് ഫൈസൽ, വെയിറ്റ്. ജെൻഡിൽ ചോദിച്ച് കേട്ടതിന് ശേഷം ഉത്തരം പറയുക. ജെൻഡിൽ ചോദിക്കൂ. ജെൻഡിൽ ഒന്നും ചോദിക്കണ്ട, ബേളത്തിനിടയ്ക്ക് കേൾക്കാൻ പറ്റില്ല. എല്ലാരും ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചത്, ജനാധിപത്യ മര്യാദയായിട്ടാണോ ഇവിടെ പി ടി ആർ ഓർഡറിൽ പോകുന്നത്, എന്താ സംസാരിക്കാൻ സമ്മതിക്കാത്തതെന്ന്. ഇതിനേക്കാളും എത്രയോ മുമ്പ് ജനാധിപത്യ മര്യാദ പ്രകാരം അല്ലാതെ തുപ്പിയ ഭക്ഷണം ജനങ്ങളെ കൊണ്ട് കഴിപ്പിച്ചത് ജനാധിപത്യ മര്യാദയാണോ എന്നാണ് എന്റെ ചോദ്യം. ഏത് ജനത്തെ? താങ്കളെ കൊണ്ട് കഴിപ്പിച്ചോ? അതെ, ക്രിസംഗികൾ കൊണ്ട് കഴിപ്പിച്ചു എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആര്? മുസ്ലിം കമ്മ്യൂണിറ്റി പോലും ആവശ്യപ്പെട്ടിട്ടില്ല ഹോട്ടലുകളില് ഇങ്ങനെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് എന്നും പറഞ്ഞിട്ട് ഹലാല് എന്നുള്ള ബോർഡ് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഒരു
കാലഘട്ടത്തിൽ ചിലര് ഹലാലിൽ നിന്ന് എഴുതി വെച്ചാൽ കുറച്ച് മുസ്ലിങ്ങൾ കയറി വരും, അവർക്ക് ബോധ്യപ്പെടും എന്നുള്ള തോന്നലില് ക്രിസ്ത്യാനികളാണോ പലരും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതല്ലല്ല, ഹലാൽ എന്ന ഫുഡ് ഹലാൽ എന്ന ബോർഡ് വെച്ചത് ക്രൈസ്തവരായിരുന്നോ ഹിന്ദുക്കളായിരുന്നോ അതോ മുസ്ലിങ്ങളായിരുന്നോ? എല്ലാവരും വെച്ചിട്ടുണ്ട്, എല്ലാവരും വെച്ചിട്ടുണ്ട്. ഉത്തരം കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, എല്ലാവരും വെച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇല്ല ഒരു മിനിറ്റ്. ഏത് ഹൈന്ദവ ഹോട്ടലിലാണ്, ഹൈന്ദവ ഹോട്ടലിൽ ഹലാൽ വെച്ചാൽ നിങ്ങൾ കയറി കഴിക്കുവോ? കഴിക്കൂ. അത് ഹലാലാണോ? അത് ഹലാലാണോ? ഒരു ഹൈന്ദവൻ അറുത്ത, ഒരു ഹൈന്ദവൻ അറുത്ത, ഇല്ല ഒരു ഹൈന്ദവൻ അറുത്ത ഇറച്ചി, ഒരു ഹൈന്ദവൻ അറുത്ത ഇറച്ചി ഹലാലാണോ? ഹൈന്ദവൻ അല്ല അറുക്ക, അപ്പുറത്തുനിന്ന് മുസ്ലിം അറുത്ത കടയിൽ നിന്നാണോ പോയി മേടിക്കുക? അല്ലാണ്ട് അപ്പൊ മുസ്ലിം അറുത്ത ഇറച്ചി മാത്രമേ നിങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ? അതാണോ ജനാധിപത്യം? അതാണോ ജനാധിപത്യം? വിശ്വാസപരമായിട്ട് അതാണോ ജനാധിപത്യം? അതാണോ ജനാധിപത്യം? ഹിന്ദുക്കൾ ഇറച്ചി കഴിക്കാത്തതാണോ ജനാധിപത്യം? ഹിന്ദുക്കൾ അറുക്കാത്ത ഇറച്ചി കഴിക്കാത്തതാണോ ജനാധിപത്യം? അതാണ് ചോദ്യം. ഹിന്ദുക്കൾ അറുത്ത ഇറച്ചി കഴിക്കാത്തതാണോ ജനാധിപത്യം? ഫുഡ് കഴിക്കാത്തതാണോ ജനാധിപത്യം? തിരിച്ചു ചോദിക്കും. ആയിരിക്കാം, കാരണം ഹലാല് തുപ്പിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ കഴിക്കുന്നത്? തുപ്പി ഇറച്ചി ഞങ്ങൾ എന്തിനു കഴിക്കണം? അത് പറയൂ. തുപ്പിയതാണ് ഹലാലെന്ന് താങ്കളുടെ ഒരു ഇതല്ലാതെ തുപ്പിയതാണ് ഹലാൽ? അല്ല, ഞങ്ങൾ വീഡിയോയിൽ പരസ്യം കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മുഹമ്മദ് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. താങ്കളെ പോലുള്ള ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഫൈസൽ അവിടെ നിൽക്കും, ഫൈസൽ അവിടെ നിൽക്കും, ഫൈസൽ, 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 ഫൈസൽ. ഇവിടെ ചോദ്യം പ്രസക്തമാണ്. ഫൈസലെ പറയുന്നത് കേൾക്കും, പറയുന്നത് അതായത് അതായത് ഫൈസലെ ഫൈസല് പറഞ്ഞ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹിന്ദുക്കൾ അർത്ഥാണ് ഞങ്ങൾ കഴിക്കില്ല. അപ്പം നിങ്ങളുടെ ഹോട്ടലിൽ ജെന്റിൽ ചോദിക്കുന്നതിന്റെ കോർ മീനിങ് ഇത്രയുള്ളൂ. നിങ്ങളുടെ ഹോട്ടലിൽ നിങ്ങളുടെ മത നിയമം അനുസരിച്ച് നിങ്ങളുടെ അള്ളാവിന് അർപ്പിച്ച ഭക്ഷണം വിളമ്പുന്ന ഇടത്തെയാണ് ഹലാൽ ഹോട്ടൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കഴിച്ചാൽ മതി. ഇഷ്ടമുണ്ടേ കഴിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ എന്റെയോ നിങ്ങളുടെ വീട്ടിൽ താങ്കൾ വരുമ്പോഴോ താങ്കളുടെ വീട്ടിൽ ഞാൻ വരുമ്പോഴാണ്. പക്ഷേ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പൊതു ഇടമാണ്. ആ പൊതു ഇടത്തിൽ ഒരു മതദേവന് മാത്രം അർപ്പിച്ച ഭക്ഷണം വിളമ്പുന്നത് എങ്ങനെ ജനാധിപത്യമാണ്? മതദേവന് അർപ്പിച്ചു എന്നാ താങ്കൾ പറയുന്നത്? അള്ളാവിന് അർപ്പിച്ചു. ഫൈസലിന്റെ കുഴപ്പമല്ല, ഫൈസലിന്റെ ഹലാലിന്റെ നിയമം അറിയില്ല. നിയമം ഒന്ന് പഠിപ്പിക്കണം. അപ്പൊ ഫൈസല് ഞാൻ പറഞ്ഞുതരാം. ഫൈസലിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫൈസലെ, അല്ലെങ്കിൽ ഫൈസല് പറ, ഒരു ഭക്ഷണം ഹലാലാകുന്നത് എപ്പോഴാണ്? ഒരു ഭക്ഷണം ഹലാലാവുന്ന എന്ന പറയും, ഒരു ഭക്ഷണം ഹലാലാകുന്ന എപ്പോഴാണ്? ഫൈസൽ ഭായി, നമ്മളിത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ എല്ലാം നടത്തുന്ന. അറിയാനും അറിയിക്കാനും നമ്മളെല്ലാവരും നോളജ്. ഹലാൽ സർട്ടിഫിക്കേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഓഫ് യു എസ് ഓർ ഓസ്ട്രേലിയ, എനി കൺട്രി, ഹലാൽ ഒരു ഫുഡ്, ഒരു മീറ്റ് ഹലാൽ ഫുഡ് ആകാനുള്ള നിബന്ധന അല്ലെ ഹലാൽ സർട്ടിഫിക്കേഷന് വേണ്ട ക്രൈറ്റീരിയകളും എന്തൊക്കെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയും. താങ്കൾക്കറിയാമോ? താങ്കളോട് ചോദിച്ചാൽ അതല്ല സുഹൃത്തെ, ഹലാൽ അത് ഹലാൽ ഫുഡിന്റെ ക്രൈറ്റീരിയ താങ്കൾക്കറിയാവുന്ന വേറൊരു രീതിയിൽ ഞാൻ ചോദിക്കാം. ആ പറഞ്ഞതിൽ തുപ്പലുണ്ടോ എന്ന് താങ്കൾ? ഞാൻ ഫൈസൽ ഭായി, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഫൈസൽ ഭായി, ഫൈസൽ, 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 എന്ത് വെല്ലുവിളിക്കുന്നത്? ആ ഞാൻ പറയട്ടെ, മുഹമ്മദ് ചെയ്തത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സുന്നത്താണ്. എന്തൊരു മിണ്ടല്ലേ, നിങ്ങൾ ആരാ മിണ്ടല്ലെന്ന് പറയപ്പെടും? ഡോക്യുമെന്റ് എടുക്കുക. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഫൈസലെ, ഫൈസലെ, ഫൈസൽ പോയോ? ഫൈസൽ പോയോ? ഫൈസലിന്റെ പോയോ? ഫൈസൽ ആരാ താഴേക്കട്ടെ? ആരും താഴേക്കരുത് കേട്ടോ, ആരും താഴേക്കരുത്. ഇല്ല ആരും ഇടിയാ. ഫൈസൽ വന്നു, ഫൈസൽ വന്നു, ഫൈസൽ വന്നു. അല്ല ഫൈസല്, ഞാൻ പോകുന്നതല്ല, എന്നെ താഴേക്ക് ഇടാ. ഇല്ല ഫൈസലേ, ആരും ഇടിയല്ല, ആരും ഇടിയല്ല, ആരും ഇടിയല്ല.
ഫൈസലെ അല്ല ഞാൻ സംസാരിക്കണം, നിങ്ങൾ ആരും ഇടയ്ക്ക് കയറാതെ ഇടയ്ക്ക് കയറാം. ഫൈസലെ ഫൈസൽ പറഞ്ഞു ഇപ്പൊ ജെന്റിൽ ചോദിച്ചൊരു ചോദ്യം, നമുക്ക് ശാന്തമായി സംസാരിക്കാം. തുപ്പുന്നത് ഒരാൾ ഭക്ഷണത്തിൽ തുപ്പുന്ന ഒരു ചരിയ, ഭക്ഷണത്തിൽ തുപ്പി അതിനെ ശുദ്ധമാക്കുകയോ അതിനെ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ചരിയ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അതൊരു മുസ്ലിം ഇല്ല ഇല്ല ഇല്ല. ഇനി ഉണ്ടെന്ന് പറയൂ, ഈ തുപ്പല് ഹലാലിലുണ്ടോ? ഇനി അല്ലല്ല എന്റെ ചോദ്യം, നിങ്ങൾ അവിടെ നിക്കട്ടെ, ഹലാലല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഹലാല് തന്നെയാണ്. നിങ്ങൾ ഉരുളാതെ, നിങ്ങൾ ഉരുളാതെ, നിങ്ങൾ ഉരുളാതെ, വയസ്സിൽ ഉരുളാതെ. എന്റെ ചോദ്യം ക്ലിയർ ആണ്, എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഫൈസലെ ഫൈസലെ ഡോക്യുമെന്റ് തരാം ഞാൻ കൃത്യമായിട്ട്. ഞാന് ജെന്റിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് മാത്രമേ റഫറൻസ് വെച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ഫൈസലെ 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 എന്റെ ചോദ്യം അതല്ല. ഫൈസലെ പ്ലീസ് ദയവായിട്ടൊന്ന് മനസ്സിലാക്കൂ. ഫൈസലെ എന്റെ ചോദ്യം ഇതാണ്, ഒരു ചരിയ, ഒരു മുഹമ്മദ് പാൽ സുഹൃത്തെ മുഹമ്മദ് ഫൈസലെ അതായത് ഒരു മിനിറ്റ് നിങ്ങൾ നിർത്തിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, ഞാൻ എന്റെ ചോദ്യം ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഇവിടെ സക്കീർ ഭായിയോ അല്ലെ താഴെന്ന് ഇസ്ലാമിയ സുഹൃത്തുക്കൾക്ക് കയറി വരാം. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, മുഹമ്മദ് നബി, പ്രവാചകനായ മുഹമ്മദ് നബി ആചരിച്ച ഒരു ചരിയ, അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലാകട്ടെ, നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലാകട്ടെ, അത് പാലിക്കുന്നത് പാലിക്കേണ്ട ബാധ്യത ഒരു ഇസ്ലാം വിശ്വാസിക്കില്ലേ? പാലിക്കുന്നുവെങ്കിൽ അത് തെറ്റാണോ? ഉത്തരം പറയുന്നുണ്ടോ? ചോദ്യം ഒന്നുകൂടെ. മുഹമ്മദ് നബി ആചരിച്ച അല്ലെ, മുഹമ്മദ് ഒരു സുന്നത്ത് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ പ്രവൃത്തി, വാക്ക്, മൗനം, ഇതൊക്കെയാണ് സുന്നത്ത്. ഇത് പാലിക്കുന്നത് ഒരു ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചോളം അവന് പറഞ്ഞിരിക്കുന്ന കാര്യം, അവന്റെ ബിസിനസ്സിലാകട്ടെ, പേഴ്സണൽ ഇതിലാകട്ടെ, അവൻ ഈ ചരിയ പാലിക്കുന്നത് ശരിയാണോ തെറ്റാണോ? മുഹമ്മദിന്റെ ചരിയെ പാലിക്കും. നബിയുടെ ചരിയ പിന്നെ ഇതുപോലെ തുപ്പലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ നിങ്ങള്? അതാണ് എന്റെ ചോദ്യം. അതല്ല എന്റെ ചോദ്യം, നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ തീർച്ചയായും തന്നെ കഴിക്കും, അത് പക്ഷേ മുസ്ലിം നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തോണ്ട് തന്നെ അങ്ങനെ ആരും എങ്ങനെ പഠിപ്പിച്ചില്ല, എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരു സമയത്ത് ഒരാൾ സംസാരിക്കുന്ന ത്രിസംഗികൾ എന്ന് പറയുന്നത് സക്കീറെ സക്കീറെ എന്റെ ചോദ്യം എനിക്ക് അറിയാൻ വല്ലാത്തോണ്ട് ചോദിക്കാം. സോറി സക്കീറെ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. എനിക്ക് സക്കീറെ എനിക്ക് സക്കീറെ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. നിങ്ങളാണ് മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. മുസ്ലിങ്ങൾ പണ്ഡിതന്മാർ വരെ പറയുന്നത് തുപ്പിയിട്ട് ഭക്ഷണം തുപ്പ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ഓക്കെ ഓക്കെ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അല്ല എന്റെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സക്കീർ സക്കീർ ഒന്ന് കേൾക്കൂ, സക്കീറെ സക്കീറെ ഒന്ന് കേൾക്കൂ പ്ലീസ്. സക്കീറെ ഒന്ന് കേൾക്കൂ. എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് നടത്തിയ മുഹമ്മദിന്റെ ഒരു മാതൃക പിന്തുടരുന്നത് ഇസ്ലാം വിശ്വാസിക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതാ ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബി പഠിപ്പിച്ച മാതൃക തന്നെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അതായത് അതേതോ നിങ്ങൾ ക്രിസ്ത്യാനികളായ നീ നിന്നെ പോലുള്ള ആളുകളല്ല മുസ്ലിം മതം പഠിപ്പിക്കേണ്ടത്. ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളല്ല പഠിപ്പിക്കേണ്ടത് ഇസ്ലാം കേട്ടോ. നിങ്ങൾക്ക് വിമർശനമായിട്ട് പഠിക്കുന്ന ആൾക്കാർ നിങ്ങളല്ല ഇസ്ലാം പഠിപ്പിക്കേണ്ടത് കേട്ടോ. ഞങ്ങളെ പണ്ഡിതന്മാർ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവര് പഠിപ്പിക്കും തന്നെ കഴിക്കും എല്ലാരും. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ആരും തുപ്പിട്ട് കഴിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഞാൻ ഒടിവിളാണോ? ഞാൻ ഒടിവിളാണോ? ഇനി സക്കീർ അങ്ങ് മിണ്ടാതിരിക്കും. സക്കീർ ഉത്തരം പറഞ്ഞല്ലോ, നിങ്ങളുടെ പണ്ഡിതന്മാരാണ്, ഞാനോ ജെന്റിലോ അല്ലെ ഇവിടെ ഇരിക്കുന്ന തനൂപൊന്നും ഞങ്ങൾ പണ്ഡിതന്മാരല്ല. പക്ഷെ നിങ്ങളുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് ഞാൻ അങ്ങ് പറഞ്ഞുതരാം. പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ താങ്കൾ സമ്മതിക്കുമല്ലോ, വേറെ ആരെങ്കിലും പറഞ്ഞാലല്ലേ ബുദ്ധിമുട്ടുള്ളൂ. പണ്ഡിതന്മാർ ഇനി മിണ്ടരുത്. താങ്കൾ ഇനി ഞാൻ സംസാരിച്ചത് താങ്കൾ മിണ്ടിയാ മതി. താങ്കൾ സംസാരിച്ച് ഇത്ര നേരം സ്വസ്ഥമായിട്ടിരുന്ന് കേട്ടില്ലേ? അപ്പൊ അവിടെ നിക്ക് പറയാം. താങ്കളുടെ പണ്ഡിത് ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രമാണമായ ബുഖാരി, ബുഖാരിയുടെ 41:02 ഹദീസ് നോട്ട് ചെയ്ത് വെച്ചോണം. പണ്ഡിതനാണ് കേട്ടല്ലോ.
ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നിങ്ങളുടെ മൺപാത്രം ഇറച്ചിക്കലം അടുപ്പിൽ നിന്ന്, ഞാൻ ഒഡിബിൾ ആണല്ലോ അല്ലെ തനൂബേ, ആരാ ഓഡിബിൾ ആണ്, ഇറക്കുകയോ അല്ലെങ്കിൽ കുഴച്ച മാവ് വെയിറ്റ് വെയിറ്റ് സക്കീർ മിണ്ടായിരിക്കും ചുരുക്കുകയോ ചൂടുകയോ അപ്പം ചുടുകയോ ചെയ്യരുത്. ഞാനും അള്ളാഹുവിന്റെ റസീലും എന്റെ ഭവനത്തിൽ വന്നു. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹു നിങ്ങളോട് അങ്ങനെ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ പ്രവാചകന്റെ അടുത്തേക്ക് കുഴച്ച മാവ് കൊണ്ടുവന്നു. അദ്ദേഹം അതിൽ തുപ്പി, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ മാംസപാത്രത്തിലേക്ക് നീങ്ങി അതിലും തുപ്പി, അതിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി. ഇതൊന്ന്, ഡോക്യുമെന്റ് നമ്പർ വൺ. ഇനി ഡോക്യുമെന്റ് നമ്പർ ടു, താങ്കൾക്ക് ഹദീസുകളൊക്കെ അറിയാമല്ലോ അല്ലേ? ഹദീസുകളൊക്കെ അറിയാമെങ്കിൽ താങ്കള് ഡോക്യുമെന്റ് നമ്പർ ടു തിരുമതിയാണ്. ഹി കോൾഡ് ഫോർ എ, അത് ഇത് സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇവരൊരു പരിപാടിക്ക് ഒരു പ്രോഗ്രാം 14 പേരുള്ള ഒരു പ്രോഗ്രാമിന് അവിടെ വരുന്നു. അവിടെ നടന്ന സംഭവമാണ്. ഹി ഒത്തിരി അമ ഡോട്ടർ ഓഫ് അബു ബക്കർ ആൻഡ് സൈഡ് ദ കൺസേൺഡ് അബ്ദുള്ള സുബർ മെക്ക ആൻഡ് ഗേവ് ബർത്ത്, അതായത് ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചുണ്ടായ ആദ്യത്തെ കുട്ടി, അത് ആദ്യത്തെ ഇസ്ലാം എന്ന് പറയുന്ന കുട്ടി ആർക്ക്, അസ്മയ്ക്ക് ഉണ്ടായി, അസ്മയ്ക്ക് ആ കുട്ടി ഉണ്ടായ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ഗേവ് ബർത്ത് ഓഫ് ഹിം ഇൻ എ കുബ ആൻഡ് ദെൻ ടുക്ക് ഹിം എ ഗോഡ്സ് മെസഞ്ചർ ആൻഡ് പ്ലേസ്ഡ് ഹിം ഇൻ ഹിസ് ലാബ്. ഹി ഹാൾഡ് ഫോർ എ ഡേ, ഒരു ഇന്ദപ്പുഴം കൊണ്ടുവരാൻ പറഞ്ഞു, ചൂഡ് ഇറ്റ് ആൻഡ് സ്പാറ്റ് ഇൻ ഹിസ് മൗത്ത്, അവിടെ ഇട്ട് ചവച്ച് ഈ കുഞ്ഞിന്റെ വായിലേക്ക് തുപ്പി, തുപ്പിയാണ് ആ കുഞ്ഞിനെ നമ്മുടെ പ്രവാചകൻ അനുഗ്രഹിക്കുന്നത്. ഇനി സൂറത്തുൽ റസൂലുള്ള ബൈ ഇബ്നു ഇഷാഖ് പേജ് 117, പണ്ഡിതനാണേ ഷക്കീറെ ശ്രദ്ധിച്ചോണം, പണ്ഡിതനാണേ. സൂറത്തുൽ റസൂലുള്ള ഇബ്നു ഇഷാഖ് പേജ് 117, അതൊരു വലിയ സംഭവമാണ്. അവിടെ സംഭവം എന്ന് വെച്ചാൽ 40 പേരുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നു, അതിനകത്ത് അബുല തബ്ലൊക്കെ ഉണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് നടന്ന കാര്യം, അപ്പസ്തോൽ ടുക്ക് എ ബിറ്റ് ഓഫ് ദ മീറ്റ് ആൻഡ് സ്പ്ലിറ്റ്, അതായത് ഒരു കഷ്ണം ഇറച്ചി എടുത്തു, വായിലിട്ട് ചവച്ചരച്ച്, ഹിസ് ടീത്ത് ആൻഡ് ത്രൂ ഇൻ ടു ദ ഡിഷ്, ചവച്ചരച്ചിട്ട് അത് ആ പാത്രത്തിലേക്ക് തുപ്പി. ദെൻ ഹി സാഡ്, ടേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് അള്ളാ, ടേക്ക് ഇറ്റ് ദ നെയിം ഓഫ് അള്ളാ, ദ മെൻ ഏറ്റ് ടിൽ ദേ കുഡ് ഈറ്റ് നോ മോർ, അത് ഭക്ഷണം തീരുന്നോളം വരെ മറ്റാളുകൾ അതങ്ങ് കഴിച്ചു. ഇത് പറഞ്ഞ പണ്ഡിതൻ ആരാന്നറിയാമോ? ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് കേട്ടോ ഷക്കീറെ. ഈ മുഹമ്മദ് കാണിച്ച ഈ തുപ്പല് പരിപാടി നിങ്ങളുടെ സുന്നത്തല്ല ഷക്കീറെ. അത് പറയുമ്പോ നിങ്ങളുടെ മറുപടിയാക്കണോ? ആ അല്ല, നിങ്ങളുടെ പണ്ഡിതനാണോ ഇത് പറഞ്ഞത്? പണ്ഡിതനാണോ പറഞ്ഞേ? അല്ല, നിങ്ങളുടെ പണ്ഡിതനാണല്ലോ, ഇനി മറുപടി പറഞ്ഞല്ലോ. ഞാൻ പണ്ഡിതനല്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ നബി പിന്നെ അതുമാതിരി അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് പ്രവചന സമയത്ത് ഗുഹയിൽ കഥ പറയണ്ട, കഥ പറയണ്ട, പറയുന്ന റഫറൻസ് വെച്ച് പറയണം, പറയുന്നത് റഫറൻസ് വെച്ച്, റഫറൻസ് വെച്ചിട്ടുണ്ട്, റഫറൻസ് വെക്കാൻ നിന്നെ പോലെ പിന്നെ വിമർശനമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നിന്നോട് സക്കീറെ, താങ്കളോട് ഞാൻ റഫറൻസ് വെച്ചാ പറഞ്ഞത്. അപ്പൊ പറ്റില്ല, ഒന്ന് പോണേ, പേടിപ്പിക്കാതെ പോണേ. നിങ്ങൾ സുഡാപ്പി, ഇത് സുഡാപ്പിയുടെ അഫ്ഗാനിസ്ഥാൻ അല്ല സക്കീറെ, അത് വീട്ടി വെച്ചാ മതി. തന്റെയൊക്കെ താങ്കളുടെ മദ്രസ ഭാഷ വീട്ടി വെച്ചാ മതി, മനസ്സിലായോ? ഇത് നിങ്ങളെ ഇസ്ലാമിനെ വിമർശിച്ച് മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാൻ. ഇബ്നു ഇഷ്ഹാഖ് ആരും മിണ്ടരുത്, വേറെ ആരും ഇടയ്ക്ക് കയറില്ല. ഇബ്നു ഇഷ്ഹാഖ് ഇസ്ലാഖ് ക്രിസ്ത്യൻ ആണോ? ആണോ സക്കീറെ? ബുഖാരി പിന്നെ താങ്കൾ എടാന്ന് വിളിച്ചത്? ഞാൻ റഫറൻസ് വെച്ചല്ലേ പറഞ്ഞെ, താങ്കൾ എടാന്ന് വിളിച്ചത്? അത് വീട്ടി ഇവിടെ വേണ്ട കേട്ടോ, ഒന്ന് മാന്യമായി സംസാരിക്കും. താങ്ക് യു. മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പൊ നിങ്ങള് പിന്നെ അതിന്റെ ഇടയിൽ റഫറൻസ് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. റഫറൻസ് ഇല്ല, പറയണ്ട, കഥ പറയണ്ട, കഥ പറയണ്ട, കഥ പറയണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങ് പഠിപ്പിക്കാം, കഥ പറയണ്ട. റഫറൻസ് ഉണ്ടെ പറഞ്ഞ വിഷം, അതായത് പാമ്പ് വിഷപ്പാമ്പ് കടിച്ചപ്പോ പിന്നെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് കൊച്ചല്ല, അല്ലല്ല, ഇവിടെ ഒരു ഇബ്നു ഇഷ്ഹാഖ് പറഞ്ഞ 40 പേരുടെ സമ്മേളനം നടന്നപ്പോ ഇറച്ചി കഷ്ണം ചവച്ചിട്ട് കൊടുത്ത് വിഷപ്പാമ്പ് കടിച്ചാണ്. പ്രവാചകൻ ശരിയായിട്ട് ബന്ധപ്പെടുത്തരുത്. അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശം ദുരുദ്ദേശമാണ്. ഇബ്നു ഇഷ്ഹാഖ് പറയുന്നത് ഞാൻ, ആരും വേറെ ആരും മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്. ഇബ്നു ഇഷ്ഹാഖ് വേറെ ആരും മിണ്ടരുത്. ഇബ്നു ഇഷ്ഹാഖ് പറയുന്നത് അനുസരിക്കണോ? വർഗീയത മാത്രം കൊണ്ടാണ് നിങ്ങളിങ്ങനെ അല്ല, ഇബ്നു ഇഷ്ഹാഖ് അതെ വർഗീയത കൊണ്ട് സംസാരിച്ചു. ഇബ്നു ഇഷ്ഹാഖ്, ഇബ്നു ഇഷ്ഹാഖ് വർഗീയത കൊണ്ട് സംസാരിച്ചു. ഇബ്നു ഇഷ്ഹാഖ് ബുഖാരി സംസാരിച്ചു, തിർമിദി സംസാരിച്ചു, വർഗീയവാദികൾ. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ. പറ്റില്ല, റഫറൻസ് വെച്ച് പറയണം,
റഫറൻസ് റഫറൻസ് തന്നെയാണ് ചരിത്രമാണ്. ആ ഏത് വേണമെങ്കിലും സുഹൃത്തെ, ഞാൻ വായിച്ച ഇബ്നു ഇസ്ഹാഖ് ചരിത്രമാണ് ഞാൻ റഫറൻസ് വെച്ചാ പറഞ്ഞ. താങ്കൾ റഫറൻസ് റഫറൻസ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എല്ലാരും രേഖപ്പെടുത്തിയ ചരിത്രമാണ്, എല്ലാവർക്കും അറിയുന്ന ചരിത്രം. സുഹൃത്തെ റഫറൻസ് വേണമെന്ന് പറഞ്ഞില്ലേ? രണ്ടാം ക്ലാസ് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ചരിത്രമാണ്. ഞങ്ങൾ മദ്രാസയിൽ പോയില്ല, ഞങ്ങൾ മദ്രസയിൽ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ റഫറൻസ് അല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുവിനും ഒരു ഗുഹയിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലിൽ പാമ്പ് കടിച്ചു. സുഹൃത്തെ നിങ്ങൾ റഫറൻസ് പറ. അത് പിപ്പൽ നബിയുടെ ഉമിനീര് പുരട്ടിയിട്ടാണ് വിഷം. ചരിത്രമാണ് ചരിത്രം. അത് അതുപോലെ ഇവിടുത്തെ മുസ്ലിങ്ങളായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രന്ഥം പറയൂ, ഗ്രന്ഥം പറയൂ, ഗ്രന്ഥം പറയൂ, ഗ്രന്ഥം പറയൂ, ഗ്രന്ഥം പറയൂ. ചുമ്മാ വെറുതെ വളവള ഗ്രന്ഥം പറയൂ. താങ്കളുടെ കഥ പറയണ്ട, താങ്കളുടെ ഗ്രന്ഥം എടുത്തോണ്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഗ്രന്ഥം എടുത്തോണ്ടോ, ഗ്രന്ഥം എടുത്തോണ്ടോ. മദ്രസ മദ്രസ ഗ്രന്ഥം എടുത്തോണ്ട് വാ മോനെ ഷക്കീറെ, ഗ്രന്ഥം എടുത്തോണ്ട് വാ. ചുമ്മാ കണവണ വർത്താനം പറയാതെ ഞങ്ങളെ ഈ പണി നന്നായിട്ട് പഠിച്ചിട്ട് അവിടെ വന്നിരിക്കണേ. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ആ പണി ഇനിയും നടക്കാറുണ്ട്. ഗ്രന്ഥം എടുത്തോണ്ട് അയക്കണ്ട, 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 അയക്കണ്ട. ഇവിടെ അത് 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 ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ എന്റെ കുറ്റമല്ല. ഇവിടുന്ന് ഓടിക്ക ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ എന്റെ കുറ്റമല്ല. ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ എന്റെ കുറ്റമല്ല സുഹൃത്തെ. ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ എന്റെ കുറ്റമല്ല. എന്റെ കുറ്റാണ് ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞത്. ആ വേണ്ട, ആ ചരിത്രം താങ്കൾ റെഫറൻസ് പറയൂ. അതുപോലെ റെഫറൻസ് പറയൂ. ഇസ്ലാമിക ചരിത്രമല്ല, റെഫറൻസ് പറയൂ. റെഫറൻസ് ഞാൻ ബാക്ക് ചാനൽ അയച്ചു തരാന്ന് പറഞ്ഞല്ലോ. ബാക്ക് ചാനൽ വേണ്ട, എന്നാ എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. എടുത്തോണ്ട് വന്നിട്ട് അത് വേണ്ട. എഴുതപ്പെട്ട ഗ്രന്ഥത്തിലുള്ള ചരിത്രം. ഏത് പുസ്തകം? ഏത് പുസ്തകം? പുസ്തകം പറയും, പുസ്തകത്തിന്റെ പേര് പറയും. ഞാൻ തരാം ഏത് പുസ്തകം. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. വെയിറ്റ് വേണ്ട, വേണ്ട, വേണ്ട. പുസ്തകം എടുത്തിട്ട് പറഞ്ഞാൽ മതി, പുസ്തകത്തിൽ വായിച്ച് പറഞ്ഞാൽ മതി. സുഹൃത്തെ ഷാക്കിറെ, വെളുപ്പി വെളുപ്പീര് വിശീകരണം ഞങ്ങൾക്ക് വേണ്ട, വേണ്ട. ചരിത്രം വേണ്ടേ? ചരിത്രം ഞങ്ങൾക്ക് അറിയാം. ആ ചരിത്രം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാനോ വർഗീയമായി അതെ അതെ സാധാരണ മനുഷ്യ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന തുപ്പി തൂറി തരുന്ന നിങ്ങളുടെ ഉസ്താദുമാരോട് പറ. തുപ്പി തൂറി തരുന്ന നിങ്ങളുടെ ഉസ്താദുമാരോട് പറഞ്ഞാൽ മതിയോ? മനസ്സിലായോ? മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ അവരെ മോശമായി അത് മുഹമ്മദാ ചെയ്തെ, മുഹമ്മദാ ചെയ്തെ, മുസ്ലിമിനെ മോശമാക്കിയത് മുഹമ്മദാ. ഞങ്ങളെ വിട്ടല്ല ഇവിടെ വർഗീയത വളർത്തുന്നു അല്ലേ? എന്തിനു മുസ്ലിങ്ങളെ പ്രവാചന പ്രവാചകൻ ഇന്ത്യ നടത്തുന്നു? നിങ്ങള് പ്രവാചകൻ കാണിച്ചുകൊണ്ട് പ്രവാചകൻ കാണിച്ചുകൊണ്ട് ദുബായിലെ പോയി പ്രവാചകൻ വൃത്തികൾ കാണിച്ചുകൊണ്ട് പ്രവാചകൾക്ക് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ഒരു ആരോപണം വന്നു, ഞാൻ പ്രവാചകൻ നിന്ന് നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ച ഹദീസ്, ഞാൻ വായിച്ച സീറ ഇവരുടെ ആധികാരിക ഗ്രന്ഥമാണ്. ഒന്ന് ഞാൻ വായിച്ചു ഇബ്നു ഇസ്ഹാഖ് പേജ് 178. പിന്നെ ഞാൻ വായിച്ചത് ഷാക്കിറെ, ഒരു സെക്കൻഡ്. ടോസ് മാസ്റ്റർ നടത്തിയ നിന്ദകൾ ഓരോന്നായിട്ടൊന്ന് പോയിന്റ് ഇട്ട് പറ. ഓക്കെ, ഒന്ന് പോയിന്റ് ഇട്ട് പറ ഷാക്കിർ. ഞാൻ പറയുമ്പോ നിങ്ങൾ മ്യൂട്ട് ആക്കുന്നു. ഞാന് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഇല്ല, കംപ്ലീറ്റ് ഷാക്കിറ വയല് പറയണ്ട. നമ്മൾ എവിഡൻസ് വെച്ച് സംസാരിക്കുമ്പോൾ എവിഡൻസ് വെച്ച് സംസാരിക്കും, വയല് പറയണ്ട. നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് വേറെ വിഷയം. പക്ഷെ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആവശ്യമുള്ള എടുക്കുന്ന വർഗീയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷാക്കിറ ഒരു സെക്കൻഡ് നിക്ക്. ഷാക്കിറോട് പറഞ്ഞു, ഷാക്കിറോട് പറഞ്ഞു നിങ്ങൾ നിന്ന് നടത്തി എന്ന് പറഞ്ഞു. നിക്ക് നിക്ക് നിക്ക്, വെയിറ്റ് ചെയ്യേ, പറയുന്ന
ഇടയ്ക്ക് ആ നിന്ന് നടത്തിയ പോയിന്റുകൾ ഓരോന്നായിട്ടൊന്ന് പറ. പ്രവാചകൻ നിന്ന് നമുക്ക് പറയാം. ഓക്കെ ഷാക്കർ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറ. പോയിന്റ് ബൈ പോയിന്റ് പറയാം. ഇതിന് മുന്നേ പറഞ്ഞൊക്കെ പോയിന്റ് ഇവിടെ ഇല്ല പറ. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷാക്കർ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നിക്ക് ഷാക്കർ ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു, അതായത് പ്രവാചകൻ നിന്ന് നടത്തിയെന്ന് പറഞ്ഞു. ആ നടത്തിയ നിന്നകൾ ഓരോന്നായിട്ട് പോയിന്റ് ആയിട്ട് പറ, നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ ഞാനേ ഈ ഗ്രൂപ്പിൽ ഇതിന്റെ മുന്നേ വന്ന ഷാക്കർ, എന്റെ ചോദ്യം വ്യക്തമാണ്. ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം പറയാനോ? ഇപ്പൊ സക്കീറെ, ഞാൻ ഇവിടെ ആരോ സാക്കിന്റെ നിലയ്ക്ക് ഇടാന്ന് വിളിച്ചു, അത് ഞങ്ങൾ സോറി ചോദിക്കും. ആരാണെങ്കിലും മാന്യമായ ഭാഷയിൽ സംസാരിക്കണം, അങ്ങനെ വിളിക്കരുതായി. ഓക്കെ ജിമ്മി ബ്രദർ പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത്, ഞാൻ സക്കീറെ, ഇവിടെ ഒരിക്കലും നിങ്ങളെയോ നിങ്ങളുടെ മതത്തെയോ നിന്ദിക്കുക എന്നുള്ളത് ഇവിടെ ലക്ഷ്യമല്ല. നിങ്ങളെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും എടാ പോടാ എന്നോ വിളിക്കുകയോ തെറി പറയുകയോ ചെയ്താൽ ആ വ്യക്തിയെ അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്താക്കും, റൂമിൽ നിന്ന് പുറത്ത് ചെയ്യും. അതിനകത്ത് ഒരു ദാക്ഷിണ്യമില്ല. നിങ്ങളെ ഇപ്പോൾ വിളിച്ച എന്തെങ്കിലും എടാന്ന് വിളിച്ചതിൽ നിർവ്യാജം ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഞങ്ങളെ ബാക്ക്സാണിൽ വന്ന് തെറി പറയാറുണ്ട്, അത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ഇനിയും സക്കീർ പറഞ്ഞ ഒറ്റ ഷക്കീറിലേക്ക് ഞാൻ വരിക. ഷക്കീർ പറഞ്ഞൊരു കാര്യമുണ്ട്, നബി നിന്ന് നടത്തി എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ താങ്കൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ എന്താണ് നബി നിന്ന് നടത്തിയത് എന്ന് താങ്കൾ വ്യക്തമാക്കണം, ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഇവിടെ ഞങ്ങൾ പറയുന്നതെല്ലാം അധാർമികമാണ്, വളരെ മോശപ്പെട്ട വാക്കാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? താങ്കൾക്കൊരു നന്മയുള്ളത് കൊണ്ടാണ്. എന്താണ്? താങ്കളൊരു ഒരു സദാചാര മൂല്യമുള്ളതുകൊണ്ടും ഒരു നന്മയുള്ളതുകൊണ്ടും നിങ്ങളുടെ മതത്തിനകത്തുള്ള കാര്യം പറയുമ്പോഴേ ലജ്ജ തോന്നുന്നുവെങ്കിൽ താങ്കൾക്കൊരു നന്മ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷൈക്കറിനോട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഫേസൽ അവിടെ ഇരിക്കാം. ഞാൻ ഷക്കീറോട് സംസാരിക്കുമ്പോൾ ഫേസൽ അവിടെ ഒതുങ്ങിയിരുന്നാൽ മതി. ഷക്കീറോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ലജ്ജയും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം എം എം അക്ബർ പറഞ്ഞത്. ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ യുവജനങ്ങൾക്ക് ലജ്ജയാണ്, ഒരു അഭിമാനക്കുറവാണെന്ന് പറഞ്ഞു. ഇതേ സ്ഥിതി ഇപ്പൊ ഷക്കീറിന് വന്നിട്ടുണ്ട്. അപ്പൊ ഷക്കീർ അല്ല, വെയിറ്റ് വെയിറ്റ്, മോഡറേറ്റർ എന്നാലും ജിമ്മി ബ്രദറോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചതാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ എന്തോ നബി നിന്ന് നടത്തിയത്, ആ നബി നിന്ന് എനിക്കത് ലിസ്റ്റ് ബൈ ലിസ്റ്റ് അറിയണം, അത് റെക്ടിഫൈ ചെയ്യണം. അതെ അതെ, ഓക്കെ മനസ്സിലായി. അതായത് ഷക്കീറെ, അതായത് ഷക്കീർ ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നബി നിന്ന് നടത്തി. എന്താണ് നബി നിന്ന് നടത്തിയതെന്ന് താങ്കൾ ആദ്യം വിശദീകരിക്കുക, അതിനുശേഷം നമുക്ക് അടുത്ത ചർച്ച. ആ എന്താണോ ഞാൻ ഇവിടെ എഴുതിയെടുക്കാം. ഒന്ന് പറയൂ, ഒന്നാമത്തെ ഏതാ പറയൂ? നബി നിന്ന് നടത്തിയത് ഒന്ന് ക്ഷമിച്ചു. അല്ല അല്ല അല്ല, കേൾക്കൂ സഹോദര, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കൂ, ഇവിടെ മോഡറേറ്റേഴ്സ് പറയുന്നത് കേൾക്കൂ. നിങ്ങളൊരു നബി നിന്ന് ഞങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അത് പറയാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതോ ഒരു കാലത്ത് ആരോ പറഞ്ഞതിന്റെ ചരിത്രവുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഇവിടെ കിടന്ന് യരവാദം പറയാൻ നിൽക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഓക്കെ, അതായത് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഇവിടെ വ്യാജ പ്രചരണമാണ് എന്ന് പറയുന്നത്, നമ്മൾ നബി നിന്ന് നടത്തുന്നുള്ള വ്യാജ നറേഷൻ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പൊ ഫേസില് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ അൺമ്യൂട്ട് ചെയ്തിട്ട് തുറന്നു വെക്കുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങളെ താഴെ ഇടും. ഞാൻ തന്നെയാണ് നിങ്ങളെ 4 തവണ താഴെ ഇട്ടത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കേൾക്കൂ, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാലോ. നിങ്ങൾ നിങ്ങൾക്ക് മോഡറേറ്റർ ഒരു നിങ്ങൾക്ക് ചോദിക്കാനും സംസാരിക്കാനും സാവകാശം തരാം. ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പോയി. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണം എന്താണെന്ന് തെളിയിക്കണം. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ പൊതുജനത്തിന് എല്ലാവർക്കും അതിൻ്റെ ഒരു കാര്യമാണ് എന്ത്, നിങ്ങളുടെ തുപ്പൽ പരിപാടി. ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തത്, ഇവിടെ കേരളത്തിലുള്ള
അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സകലരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തുപ്പൽ പരിപാടി. ഈ തുപ്പൽ പരിപാടി ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ അതിനെയും വന്ന് വെള്ളപൂശിക്കുക. പിന്നെ പറയുന്നത് ഞങ്ങൾ നബിൽ നിന്ന് നടത്തി എന്താണ് നടത്തിയത് എന്നാ ചോദിക്കുന്നു, ചോദിക്കുന്നു ഇങ്ങോട്ട് വെച്ചിരിക്കും. ഇനി ഞാൻ ഫൈസലിലേക്ക് കയറ്റാൻ പോവാണ്. ഫൈസലെ, താങ്കൾക്ക് ഇനി സംസാരിക്കാം. താങ്കൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാക്കി സംസാരിച്ചോളൂ, ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട. പറയും. ഓക്കെ, ഞാൻ കറക്റ്റ് സംസാരിക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ രണ്ട് മിനിറ്റ് നേരം ഒറ്റ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കൂ, രണ്ട് മിനിറ്റ് നേരമാണ് താങ്കളുടെ സമയം. രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ ആരോപിച്ചു തുപ്പല് ഹലാലിന്റെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു ഇദ്ദേഹത്തിനോട്. ക്രൈറ്റീരിയയില് തുപ്പലുണ്ടോ? തുപ്പലിന്റെ ഇതിന്റെ ഹലാലിന്റെ ക്രൈറ്റീരിയ അദ്ദേഹം സംസാരിച്ചു. ഏതോ ഒരു മറ്റേ സർട്ടിഫിക്കേഷനിലുള്ള ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയയിൽ തുപ്പലുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഒരു ഒരു കാര്യം, ഞാൻ ഹദീസ് വായിക്കാം. ഹദീസ് വായിക്കാം. താങ്കളോട് ഒരു ചോദ്യം ഉണ്ട്. താങ്കൾ കുറച്ച് നേരത്തെ ഇരുന്നിട്ട് ഇവിടെ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബാർ ഹോട്ടലിൽ കയറുക, അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ കയറുക. കുറച്ചു മുമ്പ് പറഞ്ഞുള്ള നാർക്കോട്ട് ജിഹാദ് അന്ന് അപ്പൊ പറഞ്ഞോ? താങ്കൾ മറന്നുപോയോ? താങ്കൾ ഷാപ്പിൽ കയറുന്നത്, ഞങ്ങൾ ഷാപ്പിൽ വെള്ളം അടിക്കാനാണ് കയറുന്നത്. നിങ്ങളെ കേൾക്കൂ, ഷാപ്പിൽ പോയിട്ട് ഷാപ്പിൽ കയറി ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബാറിൽ പോയി ഭക്ഷണം കഴിച്ചോ, അവിടെ ഹലാൽ വരില്ല, നാർക്കോട്ടിക് ജിഹാദ് വരില്ലടോ. നാർക്കോട്ടിക് ജിഹാദ് ഷാപ്പിനകത്തും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. നാർക്കോട്ടിക് ജിഹാദിന്റെ ആളുകൾ ഉണ്ടാവില്ലേ? അവര് എന്തുകൊണ്ട് വിശദീകരിച്ചു? പറഞ്ഞ ആരോപണം പിന്നീട് വേറൊന്ന് പറയുമ്പോ മറന്നു പോവാണ്. ഇതാണ് നിങ്ങൾ കള്ളാരോപണങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദിന്റെ ആളുകൾ അവിടെ ഒന്നും സംസാരിക്കാൻ, ഹലാലില്ലാതെ സംസാരിച്ച് ഹലാലിന്റെ ജിഹാദ് തന്റെ ഈ കടന്ന് വീരവാദപടി നിർത്തുക. നോൺ സ്റ്റോപ്പ് റേഡിയോ പറയുന്ന പോലെ പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ പറഞ്ഞറിയോ, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഷാപ്പിൽ പോയും ബാറിൽ പോയും കഴിച്ചു കൊള്ളുക. അവിടെ നല്ല ഫുഡുണ്ട്. അവിടെ ജിഹാ ഈ ഹലാൽ ഭക്ഷണം എന്നൊരു പരിപാടിയെ വരത്തില്ല. അത് പറഞ്ഞതിനും ഇതും തമ്മിൽ എന്താണോ സുഹൃത്തെ ഈ പറയുന്നത്, താങ്കൾക്ക് എന്താ തലയ്ക്ക് വല്ല താങ്കളുടെ ഓളം പോയോ? ആളുതാമസം ഇല്ലേ? അതോ ഇനി നാർക്കോട്ടിക് ജിഹാദിന്റെ അടിമയാണോ താങ്കൾ? താങ്കൾ പറയൂ. അടുത്ത ആൾക്ക് സംസാരിക്കാം. മുഹമ്മദിനുണ്ടെങ്കിൽ സംസാരിക്കാം. മുഹമ്മദ് ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാം. ഓഡിബിൾ ആണോ? ഓക്കെ സാർ, ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഖലീൽ, ഖലീലിനെ സംസാരിക്കാം. ഈ വിഷയത്തിൽ സംസാരിക്കാം. ഓക്കെ, ഞാന് പലപ്പോഴും മുതലേ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞാന് ഇതിന്റെ മോഡറേറ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുക, ഈ ഹലാൽ എന്നതിന്റെ മലയാളം മീനിങ് ഇതിനെ എതിർക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാമോ? മറുപടി പറയാം. ഞങ്ങൾ ഹലാൽ എന്നതിന്റെ മലയാള ഭാഷ അറിയോ അറിയാതിരിക്കോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തുപ്പിയ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, അതാണ് ഇതിന്റെ തത്വം. അത് താങ്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അത്രേ തുപ്പൽ ഭക്ഷണത്തെ, അതാ ഞാൻ അതിലേക്ക് വരുന്നത്. തുപ്പൽ ഭക്ഷണത്തെയും ഊതുന്ന ഭക്ഷണത്തെയും ചായയിലേക്ക് പോലും നമ്മൾ ഊതി കുടിക്കരുത് എന്നുള്ളത് സയൻസ് പറയുന്നതാണ്. നിർത്തും. ഇനി മറുപടി ഞാൻ പറയാം. നമുക്ക് ഒരുമിച്ച് ഘട്ടം ഘട്ടമായിട്ട് പോവാം. അതായത് ഊതുന്ന കാര്യം ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ല. ഊതരുതെന്നും നിങ്ങളുടെ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഊത്തല്ല വിഷയം, തുപ്പലാണ് വിഷയം. തുപ്പല് വരുമ്പോൾ നിങ്ങൾ ഊത്തുമായിട്ട് സംസാരിക്കേണ്ട. തുപ്പല് വേറെ, ഊത്ത് വേറെ. താങ്കൾക്ക് ഊതുന്ന കാര്യമോട് മിണ്ടുക വേണ്ട. താങ്കൾക്ക് തുപ്പലിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കലീൽ സംസാരിക്കും, തുപ്പലിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ ഊതുക ഊതായിരിക്കുമോ എന്ത് വേണം, നിങ്ങളുടെ ഇഷ്ടം. കലീലെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ, തുപ്പലിനെ കുറിച്ച് പറയൂ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. എന്നെ ആകെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് പോയിക്കോളും. കാരണം നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് പറയുമ്പോഴൊക്കെയും ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ മേൽ ആരോപണം ഉന്നയിക്കണ്ട. നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ സംസാരിച്ച വാദം ഇതാണ്. ഊതുന്ന കാര്യം ഇവിടെ ചർച്ചയില്ല. ഊതും ഊതല്ല ഇവിടെ, തുപ്പലാണ് വിഷയം. തുപ്പുന്ന കാര്യമാണ് വിഷയം. നിങ്ങളുടെ പ്രവാചകൻ തുപ്പിയിട്ടുണ്ടോ? പ്രവാചകൻ തുപ്പിയിട്ടുണ്ടോ ഭക്ഷണത്തിൽ? ഇല്ല. അന്ന് ഒറ്റ മിനിറ്റ് അവിടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ, ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. പ്രവാചകൻ തുപ്പിയിട്ടില്ലോ ഇല്ല. ഞാൻ സഹീദ് ബുഖാരി വോളിയം നമ്പർ 5 ബുക്ക് നമ്പർ 59 ഹദീസ് നമ്പർ 428 പറയുന്നു, ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം,
ഞാനും പ്രവാചകനും വീട്ടിലേക്ക് വന്നു. ജനക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ കണ്ടപ്പോൾ ഭാര്യ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവൾ അപ്പത്തിനായി കുഴച്ച മാവ് പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അതിലേക്ക് തുപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ സ്ഥാപിച്ചു. പിന്നീട് ഇറച്ചിക്കറി ഉണ്ടാക്കി വച്ചിരുന്ന മൺകലത്തിലും അദ്ദേഹം തുപ്പിക്കൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം സ്ഥാപിച്ചു. ഇവിടെ തുപ്പിക്കൊണ്ട് എന്ന് പറഞ്ഞത് താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വന്നിട്ടുണ്ടോ? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോ ഈ വായിച്ച ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇനി മ്യൂട്ട് ചെയ്യുകയോ അതിന് വിശദീകരണം എന്ന് പറഞ്ഞ് എന്റെ ഇടയിൽ കയറുകയോ ചെയ്യും. ഞാൻ ആദ്യം അതൊന്ന് ചോദിക്കട്ടെ, കാരണം ഇത്തരം ചർച്ചകളിൽ സാധാരണ കുറെ മുന്നേ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ പങ്കെടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും മറുപടി പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് മ്യൂട്ട് ചെയ്ത് കളയുക. വീരവാദം അടിക്കാതെ മറുപടി പറയും. വീരവാദം വേണ്ട, മറുപടി പറഞ്ഞാൽ മതി. വീരവാദം ഇളക്കേണ്ടടുത്ത് വീരവാദം ഇളക്കും. നിങ്ങൾ എന്തിനാ വീരവാദം ഇളക്കേണ്ടി വരുന്നിടത്ത് കൃത്യമായി വീരവാദം ഇളക്കണം? മറുപടി പറയൂ. കേട്ടോ, അത് നിങ്ങളുടെ ജമാഅത്തിലെ വീട്ടിൽ ഇറക്കിയാൽ മതി. വെളിയിൽ ഇറക്കണ്ട വീരവാദം ഒന്നും ഇറക്കണ്ട അങ്ങനെ പേടിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഭയമില്ല കേട്ടോ. ഒറ്റമിറ്റ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഹദീസ് വായിച്ചു കൊടുത്തു. ഹദീസ് അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ അദ്ദേഹത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് തുപ്പിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. തുപ്പിയ ഹദീസ് ഞാൻ വായിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു വിശദീകരണം തരാമെന്ന് പറഞ്ഞു. താങ്കൾ 2 മിനിറ്റ് നേരം സംസാരിക്കൂ, 2 മിനിറ്റ് സംസാരിക്കാം. അതിനും ഞാൻ താങ്കളോട് പറയുകയാണ്, താങ്കളുടെ വേറെ ഒരു വീരവാദം ഇവിടെ കേൾക്കണ്ട, ചർച്ചയ്ക്കുള്ള മറുപടി പറഞ്ഞാൽ മതി. തുപ്പിയിട്ടില്ല എന്ന് മോഡറേറ്റർ ആവുമ്പോ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കും. വീരവാദം പോലെയുള്ള താങ്കളുടെ മര്യാദ എന്താണെന്നും താങ്കൾ എങ്ങനെയാണ് മര്യാദക്ക് സംസാരിക്കുന്ന നോക്ക് ഞങ്ങൾക്ക് മനസ്സിലായി. താങ്കൾക്ക് സംസാരിക്കാൻ താല്പര്യമല്ലോ എങ്കിൽ ഞങ്ങളെ ഉപദേശിക്കാനാണ് നിൽക്കുന്നെങ്കിൽ പൊക്കോളുക. ഞങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക. താങ്കൾ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട. താങ്കളുടെ മുഹമ്മദിന്റെയും താങ്കളുടെയും മര്യാദ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. താങ്കളെ ആരും ഇവിടെ ക്ഷണിച്ചിട്ടില്ല. ഒറ്റമിനിറ്റ് താങ്കളെ അവിടെ ആരും ക്ഷണിച്ചു കയറ്റിയതല്ല. താങ്കൾ കൈപൊക്കി കയറി വന്നു. കൈപൊക്കി വന്ന സ്ഥിതിക്ക് ഇനി താങ്കൾ വേറെ വർത്താനൊന്നും പറയണ്ട. ഇവിടെ തുപ്പിയ കാര്യം ഞാൻ വായിച്ചു, താങ്കൾ തുപ്പിയിട്ടില്ല എന്ന് പറഞ്ഞു. തുപ്പിയതിനെ കുറിച്ച് ഞാൻ ഹദീസ് വായിച്ചപ്പോ താങ്കൾ വിശദീകരണം തരാമെന്ന് പറഞ്ഞു. താങ്കൾ 2 മിനിറ്റ് എടുത്തോളൂ, അതിന് വിശദീകരണം തരും. ആദ്യം നിങ്ങൾ വീരവാദം അതുപോലെ തന്നെ ഇടയിൽ കയറി സംസാരിക്കുക. താങ്കളൊന്ന് സൈലന്റ് ആകുക. ഞങ്ങൾ ഇടയിൽ കയറുന്നത് ഒരു ചോദ്യം ചോദിച്ചാൽ അരി എത്ര എന്ന് ചോദിച്ചാൽ ഞാഴി ഇത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഉത്തരം പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇടയിൽ. ഞങ്ങൾക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. താങ്കൾക്ക് ചോദ്യത്തിന് ഉത്തരം തയ്യാറുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അതാണ് താങ്കൾ കാണിക്കേണ്ട വളരെ കറക്റ്റ്. ഡിസംബറിൽ പറഞ്ഞതാണ് കറക്റ്റ്. മറുപടി ഉണ്ടെങ്കിൽ പറയുക. അത് കൈപൊക്കിയിട്ട് ചർച്ച നടത്താൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് താങ്കൾ കടന്നിട്ട് വലിയ അതായത് പശുവിന്റെ കാര്യം പറയുമ്പോൾ ആനയുടെ കാര്യം പറയും, ആനയുടെ കാര്യം പറയുമ്പോൾ കോഴിയുടെ കാര്യം പറയും. താങ്കൾ പറഞ്ഞ വാദം ഞാൻ ചുരുക്കി പറയാം. നിങ്ങളുടെ പ്രവാചകൻ തുപ്പിയോ എന്ന് ചോദിച്ചപ്പോൾ തുപ്പിയിട്ടില്ല എന്ന് പറഞ്ഞു. തുപ്പിയതിന്റെ ഹദീസ് വായിച്ചു കൊടുത്തു. അപ്പൊ താങ്കൾ വിശദീകരണം തരാമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് എടുത്ത് താങ്കൾ വിശദീകരണം തരൂ. താങ്കൾക്ക് വേണ്ടിയുള്ള സമയമാണ് 4:14 വരെ താങ്കൾക്ക് സംസാരിക്കാം. ജിമ്മി ബദറെ ഇനി ഇദ്ദേഹം ഉരുണ്ട് കളിക്കുവാണെങ്കിൽ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യുക. കാരണം സംസാരിക്കാനാണ് ഇരിക്കുന്നത്. തീർച്ചയായും ഇനി അദ്ദേഹം ഉരുണ്ട് കളിച്ചാൽ അപ്പൊ തന്നെ റിമൂവ് ചെയ്യും. കലീൽ സംസാരിച്ചോ. അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. അദ്ദേഹം വെളുപ്പിക്കാൻ വന്നതാണ്. ഇപ്പൊ വേറൊരു സംഭവം കേൾക്കണോ? കേരളത്തില് വൈറ്റ് സിമെന്റ് കിട്ടാനില്ല, ഏഷ്യൻ പെയിന്റ് കിട്ടാനില്ല എന്ന് പറയുന്നത്. കാരണം എല്ലാവരും വെളുപ്പിക്കുകാർ ഇതെല്ലാം വെളുപ്പിക്കാൻ മേടിച്ചു പോയി. അതുകൊണ്ട് വൈറ്റ് സിമെന്റ് ഒന്നും കിട്ടാൻ ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അതെ. അപ്പം കബീല് വെളുപ്പിക്കാൻ വന്ന് നോക്കിയിട്ട് നടന്നില്ല. കബീലെ താങ്കൾ മ്യൂട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് വളരുന്നത്. താങ്കൾക്ക് സംസാരിക്കാൻ മറുപടി ഇല്ലാത്തതുകൊണ്ട് താങ്കൾ അവിടെ ഇരിക്കുകയാണ്. താങ്കൾ ഒരു കാര്യം ചെയ്തോ, താഴെ പോയിരുന്നു, താഴെ ഇവിടെ വന്നിട്ട് സ്പീക്കർ സ്പാനിൽ വന്നിരിക്കണ്ട. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളാരാണ്?
ഉസമ ഉസമ തീ സംസാരിച്ചതാണോ? യു ടി ഉസമ സംസാരിച്ച ഉസമ സംസാരിച്ച ഇനി ആരാണ് അടുത്തത്? പിന്നെന്താച്ചാല് ഈ ഹലാലിന്റെ കാര്യത്തില് അത് മുസ്ലിങ്ങൾക്ക് നിർബന്ധം തന്നെ, അതിൽ സംശയം ഒന്നുമില്ല. പക്ഷെ മറ്റു മതസ്ഥരത് കഴിക്കുന്നുണ്ടോ എന്നുള്ളത്, അത് മറ്റു മതസ്ഥര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പിന്നെ മുസ്ലിങ്ങൾ അവരെ വിശ്വാസ പ്രമാണം അത് വിശ്വാസത്തിന്റെ രീതി അനുസരിച്ച് ചെയ്യാണ്. അപ്പൊ മറ്റു മതത്തിലിപ്പോ ഈ ക്രിസ്ത്യാനികൾ ഇപ്പോ പിന്നെ പോത്തിനെ കൊല്ലാറ് പിന്നെ എങ്ങനെ എന്തെങ്കിലും മന്ത്രം ജപിച്ചിട്ടാണോ അതോ പിന്നെ തച്ചുവല്ലാണോ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇവിടുത്തെ ചർച്ച ഉസമ മനസ്സിലാക്കിയിട്ടില്ല. ഉസമ ഇതൊന്ന് വായിച്ചു നോക്കിക്കെ, ടൈറ്റിൽ ഒന്ന് വായിക്കൂ. തുപ്പലിൽ കച്ചവടം പോയ ഹലാൽ ഹോട്ടലുകൾ, ഇതിനാണ് മറുപടി. അല്ലാതെ ഇവിടെ ഹലാലിനെ കുറിച്ച് നമുക്ക് ചർച്ച, ഇവിടെ 48 മണിക്കൂർ ക്രിസംഗി എന്ന് പറയുന്ന ഒരു ക്ലബിൽ വെച്ച് 48 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഹലാലിനെ കുറിച്ച് ചർച്ച നടത്തി. അപ്പൊ ഉസമേനൊന്നും ആ വത്ത് കണ്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉസമ ഒറ്റ കിട്ടി ഉസമ ഇപ്പൊ നമ്മൾ ചർച്ച നടത്തുന്നത് തുപ്പിയ ഭക്ഷണം, തുപ്പല് കച്ചവടം. അതെ, ഈ നിങ്ങൾ കാർക്കിച്ചു തുപ്പിയ ഭക്ഷണമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് കൊറോണ കേരളത്തിൽ നിന്നും മാറാത്തതെന്ന് താങ്കൾക്ക് അറിയാവോ? ഈ തുപ്പരി പരിപാടി ഉള്ളതുകൊണ്ടാ. മറ്റു സ്റ്റേറ്റുകളൊക്കെ കേൾക്കൂ, മറ്റു സ്റ്റേറ്റുകളെല്ലാം ഈ കൊറോണ വൈറസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പം കേരളത്തിൽ കൊറോണ വൈറസ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം തുപ്പരി പരിപാടി തുപ്പിയത് ഞങ്ങൾക്ക് കൊടുക്കുക. ഇപ്പൊ ഒരു വഴിയോര കച്ചവടക്കാരനായ ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ തുപ്പി 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 ഓറഞ്ച് അടുക്കി വെക്കുന്നതുണ്ട്. താങ്കൾ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ സഹോദരന്മാരെ, നാട്ടുകാരെ കൂടെ നിങ്ങളുടെ തുപ്പര് തീറ്റിക്കാൻ? ഇതാണ് ഇവിടുത്തെ ചർച്ച. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. എന്താ പറയുക, ഇപ്പൊ പല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പല വങ്കളികളും പലതും പിന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണം വാദ്യത്തും ഭക്ഷണം പ്രൊഡക്ട് ചെയ്യുന്നിടത്തൊക്കെ ചളിയിലിരുന്നും കണ്ടും പുഴുക്കളരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീഡിയോയിൽ ഇഷ്ടം പോലെ ക്ലിപ്പ് കാണാം. എന്റെ സഹോദര, നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങളുടെ ഇവിടെ ഒരു ഒരു വീഡിയോ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും മുകളിൽ. അതൊന്ന് വായിക്കൂ, അതൊന്ന് പോയി കാണും. അതിനകത്ത് നിങ്ങളുടെ ഹാരിസ് മദനി തുപ്പലിനെ അനുകൂലിച്ചാ സംസാരിക്കുന്നത്, തുപ്പല് നല്ലതാണ് പരിപാടി എന്നാ പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഹദീസ് വായിച്ചു താങ്കൾ കേട്ടായിരുന്നോ? നിങ്ങളുടെ പ്രവാചകൻ ഇരുന്ന് തുപ്പിയത് കണ്ടായിരുന്നോ? മുള്ളൂർക്കാരനെ അതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ തെറ്റന്നെയാണ്, ഗുരുതരമായ തെറ്റാണ്. തുപ്പിയല് പോയിട്ട് ഊതിയിട്ട് പോലും ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല, ആ നിലപാട് തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ശരാശരി പക്ഷെ വേദഗ്രന്ഥ അംഗീകരിച്ചു, വേദഗ്രന്ഥത്തിൽ അങ്ങനെ പലതും അംഗീകരിച്ചുകൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് തള്ളേണ്ടി വരും, അത് അവസാനം തള്ളി തള്ളി കൂടാനടക്കം തള്ളേണ്ടി വരും. അവർക്കത് പോകും, കാരണം ഹദീസ് തള്ളി. ഉസാമ, അപ്പോ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഇസ്ലാമിന് പുറത്താണോ? അദ്ദേഹത്തെ നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ? അതെ, നമ്മള് ഇവലൊക്കെ തള്ളിക്കളയുന്ന ടീമാണ്. കാരണം ഇവരത്തെ നിലപാട് ശരിയല്ല, അതിൽ പരിഷ്കരണം. അതാണ് ഈ ശേഖരകുമാരി പറഞ്ഞത്, അതാണ് ഇതിലൊരു നവീകരണം വേണം, ഒരു പരിഷ്കരണം വേണം. ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണ് എടുത്തുള്ള തെറ്റാവല്ലോ, അപ്പൊ എല്ലാവരും ഇസ്ലാമിനെ പുറത്തോലോ? അങ്ങനത്തെ ഉസാമ മാത്രം ബാക്കി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാലും ഒക്കെ പുറത്ത് തന്നെ കയറി, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇത് വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചിട്ട് ഈ അത്ര കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. അത് ഇപ്പൊ ഇതിന്റെ ഇത് അങ്ങനെയാണ് പോണത്. ഇപ്പൊ നമുക്കിതിപ്പോ കുറെ നമ്മളിതൊക്കെ നിരീക്ഷിക്കണല്ലേ. പിന്നെ ഇതിനൊരു പരിഷ്കരണം വേണം, ഇതിനൊരു മാറ്റം വേണം, ഇതിങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസുകളൊക്കെ തള്ളേണ്ടതാണ്, അത് ഇസ്ലാമിക വിരുദ്ധാണ്, അത് പിന്നെ ഖുർആന്റെ വിരുദ്ധാണ് പറഞ്ഞുകൊണ്ട് ശേഖനൂർ മൗലവി അന്ന് അത് 1980 മുതൽ 1992 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. പക്ഷേ പോളിമാത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? പോളിമാത്ത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം MM അക്ബർ പറഞ്ഞല്ലോ, ഇപ്പം മുസ്ലിങ്ങള് മുസ്ലിങ്ങൾക്ക് അപകർഷബോധമുണ്ട്, അപ്പൊ അതുകൊണ്ട് നബി പറഞ്ഞതൊന്നും തിരുത്താൻ നിൽക്കണ്ട, നബി ചെയ്തതാണ് ശരിയെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പെട്ര വായിച്ചത് തുപ്പിയ ഹദീസാണ്. അപ്പൊ ഈ തുപ്പുന്നത് അപ്പം മുസ്ലിങ്ങളെ പിന്തുടരണം എന്ന് പറയുമ്പോ നമുക്ക് ഹോട്ടലിൽ കഴിക്കാൻ പറ്റാതെ വരില്ലേ? അതെ, അതിപ്പോ അവര് പിന്നെ മുസ്ലിങ്ങളത് പിന്നെ തുപ്പുക എന്ന് പറയുമ്പോ മുജാഹിദ് വിഭാഗം അത് ഓലൊക്കെ അതിനെതിരാണ്. അവര് തുപ്പണീനും ഊതുണീനും ഒക്കെ എതിരാണ്. അപ്പൊ അവരത് പിന്നെ എതിർത്തുകൊണ്ട് അതിന് ഹദീസ് അവര് കൊണ്ടുവരും. അപ്പൊ പിന്നെ അതിനും കൊടൂരമായ ഹദീസ് തുപ്പാവും തുപ്പിയും കാണും കൊടുക്കാം, തൂറിയും കാണും കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കൊടുക്കാന്നു ഹദീസ് സുന്നികള് പുറത്തും കൊണ്ടുവരും. അങ്ങനെ ഹദീസ് രണ്ടും പറഞ്ഞിട്ടുണ്ട്, തുപ്പാനും പാടില്ല, അല്ലെങ്കിൽ തുപ്പ് പിന്നെ ഊതാനും പാടില്ല, ഊതാനും പാടില്ല, രണ്ടും പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഹദീസ് തന്നെ. അപ്പൊ ഇവർക്ക് പറ്റിയത് ഇവരെടുക്കും, മറ്റവർക്ക് പറ്റിയത് മറ്റൊരു കൊടുക്കും. അങ്ങനെ ഇവര് രണ്ടു കൂട്ടരും തർക്കിക്കും. അങ്ങനെ തർക്കിച്ച് അപ്പൊ ശരാശരി ഞങ്ങളെ പോലെ തന്നെ കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുക, കാരണം ഇതൊന്നും ശരിയല്ല, അങ്ങനെ ഞങ്ങൾ തള്ളും. അങ്ങനെ ഒരു വിഭാഗം അവിടെ വരും, ആ ഒരു വിഭാഗത്തിന്റെ അതാണ് ഒരു നവീകരണ വിഭാഗം വരും. അതാണ് ശേഖരൻ മൗലവി തുടക്കം കുറിച്ചത്. പക്ഷെ അദ്ദേഹത്തെ അത് പറയാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയി കുന്നു കുഴിച്ചിട്ടു. പിന്നെ എന്താ ചെയ്യാ? എന്റെ സഹോദരൻ ഉസ്മാനെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് തോമസ് ഞാന് റിനവറേഷൻ ഇതിനെ കുറിച്ച് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 18th നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് ഈ അച്ചടി വന്നത്. അന്ന് വന്നപ്പോഴത്തേക്കും
ക്രിസ്ത്യാനിറ്റി അകത്ത് റീഫോർമേഷൻ വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈബിളൊക്കെ എല്ലാവർക്കും വായിക്കാനുള്ള ഒരു സംഭവം കിട്ടി, അച്ചടിച്ച് വരുമല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് മുസ്ലിം ഇതിനകത്ത്, ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഇതിനകത്ത് റീഫോർമേഷൻ നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് കാണുകയാണ്, വായിക്കുകയാണ്, കേൾക്കുകയാണ്. ഇത് അക്ഷരജ്ഞാനം ഇല്ലാത്തതിനു വരെ ഓഡിയോയിൽ കൂടെ ഇതൊക്കെ കിട്ടുമല്ലേ, ഇല്ലേ? അപ്പൊ പിന്നെ ഇനി ഒരു റീഫോർമേഷൻ ഇപ്പൊ അത്യാവശ്യമാണ്. മതം എന്ന് പറഞ്ഞാല് ചില ഈ മതവിശ്വാസം ചില ആളുകൾക്ക് ഒരു ഉയന്തുപടിയാണ്. ആളുകൾ അങ്ങനെ പെട്ടെന്നൊന്നും മതവിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് പോകാൻ തയ്യാറൊന്നുമല്ല. പക്ഷെ പരിഷ്കരണം ആവശ്യമാണ്. അപ്പൊ ആരെങ്കിലും ഇതിൽ ഒരു പരിഷ്കരണം തുടത്തി കഴിഞ്ഞാൽ, ആരംഭിച്ച് കഴിഞ്ഞാൽ ഓനെ മാലിന്ന് പുറത്താക്കും, ഓനെ ഇസ്ലാമിന്ന് പുറത്താക്കും, ഓനെ പിന്നെ വധഭീഷണി കൊല്ലല്, പിന്നെ സാമ്പത്തികമായി തകർക്കുക, ഒറ്റപ്പെടുത്തുക എന്ന് ചെയ്യും. അത് കേരളത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചെങ്ങന്നൂർ മൗലവി. ചെങ്ങന്നൂർ മൗലവി അങ്ങനെയാണ് കൊണ്ടുപോയി വന്നത്. അപ്പോ ഇത് ഇനിയിപ്പോ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ക്രിസ്ത്യൻ പിന്നെ ഇപ്പൊ പാസ്റ്റർമാരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് നല്ല സേവനം. കാരണം നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് വ്യാപകമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇതിലൊരു പരിഷ്കരണം ആവശ്യമാണെന്നുള്ള നിലപാടിലെത്തും. ഉസമ ഒരു കാര്യം പറയാം, ഉസമ ഒരു കാര്യം പറയാം. അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന് ഒരു കാരണവശാലും ഒരു പരിഷ്കരണം നടത്താൻ പറ്റത്തില്ല. കാരണം ചോദിച്ച് ഇല്ല, കേൾക്കൂ ബ്രദർ, കേൾക്കൂ സഹോദരൻ, കേൾക്കൂ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു മതമാണിത്. സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് എല്ലാം വികലമായ കാഴ്ചപ്പാടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യോ, ഇതിനകത്ത് ഒരു എന്താ പറയുക, നവീകരണത്തിന് വേണ്ടി നിൽക്കാതെ നിങ്ങൾ ബൈബിൾ വായിക്കൂ. ബൈബിളിനകത്ത് ഉള്ള ഒരു ദൈവമുണ്ട്, ബൈബിളിനകത്ത് ദൈവമുണ്ട്, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഇതിനകത്ത് നിങ്ങളെപ്പോലെ വ്യാജ സ്വർഗത്തിൽ കൊണ്ടാക്കുന്നൊരു ദൈവമല്ല നിങ്ങളെ. കേൾക്കൂ, അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ പറ്റും. മതത്തില് പിന്നെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ തന്നെ. അവരുങ്ങൾ നവീകരിക്കാൻ തയ്യാറാണ്, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ മാറ്റ സഭമാണെങ്കിൽ തിരുത്തും മാറ്റപ്പെടുത്തുകയും ചെയ്യും, അതിനൊന്നും ഒരു മടിയില്ല. പക്ഷെ ഇസ്ലാമിൽ വള്ളി പുള്ളി കുത്ത് കോമ മാറൂല, മാറ്റൂല ഈ പുരോഹിതന്മാർ. അതുപോലെ തന്നെ ഇപ്പൊ ഹിന്ദുമതത്തിലും, ഇപ്പോ എന്തെങ്കിലും ഒരു സാമൂഹ്യമായ ഒരു തിന്മുണ്ട് എന്ന് സൂചിപ്പിക്കാണ്, അവരും അത് മാറ്റാൻ തയ്യാറാകും, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവും. പക്ഷെ ഇസ്ലാമിൽ അതില്ല. പക്ഷെ അത് ഈ ഇപ്പൊ നിരന്തരം ഈ സോഷ്യൽ മീഡിയ വന്നോടുകൂടിയിട്ട് ഈ നിരന്തരം ചർച്ചകൾ നടക്കുകയും ജനങ്ങൾ ഒന്നായ ഇത് വ്യാപകമായിട്ട് ഇത് കയ്യിലെടുത്ത് ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മാറും. അതായത് മുസ്ലിങ്ങളെ വിശ്വാസികൾ തന്നെ ഒരു വിഭാഗത്തിൽ നിന്ന് മാറും. മാറുമ്പോൾ പുരോഹിതന്മാര് അത് മാറ്റാൻ നിർബന്ധിതരാകും. അങ്ങനെ നവീകരണം അല്ലാതെ ഇവിടെ നടക്കുന്നത് കേരളത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 300,000 എക്സ് മുസ്ലിംസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. 300,000 എക്സ് മുസ്ലിം കേരളത്തിലുണ്ട്. ഞാൻ സംസാരിച്ച വ്യക്തികളുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് സംസാരിച്ച വ്യക്തികളുണ്ട്. ഇവർ പറഞ്ഞത് ഈ എം അക്ബർ പറഞ്ഞത് സത്യമാണ്. അക്ബർ പറഞ്ഞത് പുതിയ ഈ പിന്നെ ഇവർക്ക് ആർക്ക് നമ്മുടെ ഈ യുവജനങ്ങൾക്ക് അപകർഷതാബോധം തുടങ്ങി, ഇസ്ലാമിനെ ഓർത്ത് അപകർഷതാബോധം തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാനൊരു കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വളരെ മോശമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഉമ്മായുടെ കണ്ണീര് കണ്ടിട്ട് ഞാൻ പോകാൻ പറ്റാത്തത്. പിന്നെ രണ്ട് പിന്നെ ഈ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ടെങ്കിൽ പെണ്ണും കിട്ടത്തില്ല, പിന്നെ ഒറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അനുഭവിച്ച ആളാണ്, ഞാനൊക്കെ പോയി അനുഭവിച്ച ആളാണ്. ചെറിയൊരു പരിഷ്കരണം വന്നോട് കൂടിയിട്ട് നമ്മളെ ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി. അപ്പോ ഈ പിന്നെ രണ്ടാമത് നിക്കാഹ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഗിയോ തിങ്കിങ് ആയിട്ട് ചില വിട്ടുവീഴ്ചക്കത്ത് കഴിഞ്ഞു വന്നു, അല്ല നടക്കണ്ടേ? അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് ഏക സിവിൽ കോഡ് വരണം, അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. അതൊന്നും ഇപ്പൊ ഇതിൽ കിട്ടൂല. അപ്പൊ അവനാൻ എന്തെങ്കിലും ഇതിൽ നേരിട്ടിറങ്ങിയാൽ അവര് സഹിക്കാൻ തയ്യാറാകുക, അവരതിന് ബുദ്ധിമുട്ട് സഹായിക്കുക, എല്ലാം നിലക്കും തകരുക. അപ്പൊ അങ്ങനെ ഒന്നും തകർന്നങ്ങാണ്ടൊന്നിപ്പോ അത് ഈ മതത്തിന്റെ ചട്ടക്കൂട്ടാണ്. ഒരു ഒരു വട്ടം വരച്ചുകൊണ്ട് വട്ടത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാന്നില്ല ചട്ടക്കൂടില് പിന്നെ നിർത്തിയ ഒരു മതമാകൊണ്ട് അതിലെ സിസ്റ്റം അങ്ങനെയാണ്. അതിനോട് ഗവൺമെന്റുകൾ നിയമങ്ങൾ മാറ്റണം. ഇപ്പോ ഈ ശ്മശാനങ്ങൾ ഇപ്പൊ സാധാരണ ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ അതിന് എതിർത്ത് കഴിഞ്ഞാൽ പള്ളിത്തോട്ടിലും മറിയാൻ സമ്മതിക്കൂല ആദ്യം അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. അതൊക്കെ ഇപ്പൊ ഈ വയസ്സായ പിന്നെ അമ്മമാരെ മാതാക്കളൊക്കെ അമ്മമാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൃദയം പൊട്ടി മരിക്കും. എന്റെ മകന്റെ കാരണത്താലെ ഇഞ്ഞ പള്ളിത്തോടില് പിന്നെ കൊണ്ടുപോയി മറിഞ്ഞൂലല്ലോ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയും. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ അതിനൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം. ശ്മശാനങ്ങൾ പൊതുവാക്കണം, ഏക സിവിൽ കോഡ് പോലത്തെ നിയമങ്ങൾ കൊണ്ടുവരണം. എല്ലാവർക്കും ഒരു നിയമം വരുമ്പോൾ അതിനൊക്കെ രക്ഷപ്പെടാം. അപ്പോ പിന്നെ അതേമാതിരി തന്നെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഈ മതപ്രശ്നനും മയലുപടക്കിനും അതായത് തീയും വെള്ളം വരഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന പ്രവണതക്കൊക്കെ അതിന്റെ നിയമം കൊണ്ടുവന്നാൽ അതിനൊക്കെ പരിഹാരമാകും. ഇവിടെ ചെയ്യാതെ പിന്നെ എന്താ ചെയ്യാം? പിന്നെ നമ്മളൊക്കെ എന്തായാലും ചെയ്യാം, ഒന്നും ചെയ്യാമല്ലോ. അപ്പൊ ഇതിന് കീഴൊങ്ങിക്കേണ്ടി വരും. അപ്പൊ അത് പുറത്തുനിന്ന് നമ്മൾ ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിങ്ങനെ തന്നെ പോകും. പിന്നെ അതിൽ മാറ്റം വരണമെങ്കിൽ ആളുകൾ ഇങ്ങനെ എക്സ് മുസ്ലിം ആയിട്ട്
അല്ലെങ്കിൽ ദൈവം നവീകരണം വളർന്നിറങ്ങാണ്ട് മാറണം. അത് മാറുമ്പോൾ പുരോഹിതന്മാരും മാറും, അങ്ങനെ തന്നെ മാറുള്ളൂ. അങ്ങനെ അല്ലാത്തൊരു മാറ്റപ്പതിയിൽ ഇപ്പൊ നമ്മൾ നോക്കിട്ട് ഞാൻ കാണുന്നില്ല. നമ്മളിതിനെ കുറച്ച് ഒരുപാട് പഠിച്ചു ചിന്തിച്ചാണ്. ശേഖരന്മാരും അന്ന് ഉണ്ടായിരുന്നെങ്കിലും നടന്നിരുന്നു, വലിയ വിപ്ലവം നടന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അനുഭവിച്ചത് അദ്ദേഹത്തെ കൊണ്ടുപോയി കൊന്നു. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരേ കൊല്ലു. ഒരുപാട് ആൾക്ക് വന്ന വിഷയങ്ങളില്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ വിഷയങ്ങളൊക്കെ. ശരി, ഓക്കെ. ഹലോ, താങ്ക് യു. സത്യമായിട്ട് സംസാരിച്ചു. അതെ, തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞാല് പിന്നെ ഇതില് ഇസ്ലാം മതത്തിലെ ക്രിസ്തു മതത്തിലൊക്കെ പറഞ്ഞ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ വരുത്തി. പിന്നെ ഒരുപാട് പുരോഗതി വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, മനുഷ്യനെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും ഉയർത്തുന്ന ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ അതിലുണ്ട്, നവീകരണങ്ങളുണ്ട്. ഇനി മതവിശ്വാസത്തിൽ ഇനി ഒരു ശരാശരി വിശ്വാസമാണെങ്കിലും മറ്റുള്ള മേഖലയിൽ പുരോഗതി അവർക്കുണ്ട്. ഇതിലതൊന്നുമില്ല, ഇതിൽ അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ പരലോകത്തിലേക്ക് പ്രാപിച്ച സ്വർഗം നിലനിൽക്കുക, ഈ ദുനിയാവ് പുട്ടുങ്ങാട് പോണമെന്നില്ലാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോ ആ ഒരു മെച്ചമല്ല. കാരണം ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ ദരിദ്രരാണ്. നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ മതി, ഈ സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങൾ എവിടെയില്ല. ഇപ്പൊ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ദരിദ്ര, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യയിലാ, ദരിദ്രരാണ്. പിന്നെ ബംഗ്ലാദേശിലാണ് പക്കാ ദരിദ്ര, പാകിസ്ഥാനിൽ കട്ടപ്പുകയാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ SC/ST വിഭാഗത്തിനൊക്കെ താഴെയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. അപ്പോ 10-15 കോടിയോളം മുസ്ലിങ്ങളുണ്ടെന്ന് പറയുന്ന ഇന്ത്യയിൽ. അപ്പൊ എല്ലായിടത്തും പിന്നോക്കാണ്. ഇതൊക്കെ പിന്നോക്ക അതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. ഇതിനൊരു സംഘടിതമായ ഒരു പ്രവർത്തനമല്ല, ഒരു രൂപരേഖല്ല. അവരെ സാംസ്കാരികമോ സാമ്പത്തികമായി വിദ്യാഭ്യാസമായിട്ട് ഉയർത്തിങ്ങാണ്ട് ഒരു ലെവലിൽ കൊണ്ടുങ്ങാണ്ട് അങ്ങനത്തെ ഒരു പ്രോജക്റ്റോ പദ്ധതികളൊന്നും ഇതിലില്ല. ഇതിൽ ഈ മുസ്ലിയാക്കന്മാർ വയത് പറഞ്ഞ് ആളുകളെ ഇതിൽ കുടുക്കി ഇപ്പൊ ഇതാകെ പൊടുത്തം വിട്ടു. ഇപ്പൊ ആകെ പ്രശ്നമായി കിടക്കുകയാണ്. ആകെ ഇത് ഇവിടുന്നൊക്കെ വിടുത്, ഇവിടുന്നൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോവാണ്. പിന്നെ അതിന്റെ ഇടയിൽ ISR. പിന്നെന്താ വെച്ചാല് ഈ ISIS ഒക്കെ ഇല്ല തീവ്രവാദികൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ, കുറച്ച് വിവരമുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു 1000 ആളുകളെ, ഒരു 100-200 ആളുകളെ അതായത് സംഘടിപ്പിച്ചിങ്ങാണ്ട് ഒരു വയത് വച്ചി പറഞ്ഞാണ്ട് യഥാർത്ഥ ഇസ്ലാം പിന്നെ ISന്റെ മേലെ ഇസ്ലാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളെ കിട്ടും. ഇപ്പോഴും ഈ കേരളത്തിൽ തന്നെ കിട്ടും, നമ്മൾ പുറത്തും പറഞ്ഞു, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. അതിന് നല്ല വാചാലതയുള്ള നല്ല ഇപ്പൊ മുജാഹിദ് ബാലിഷേറിന്റെ പോലത്തെ അങ്ങനത്തെ ആളുകളൊക്കെയാണ് പ്രസംഗിച്ച ആളുകളായിക്കാണ് നോക്കും. നാസർമാദിനോട് പ്രസംഗിച്ച ആളെ കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള തീവ്രവാദ സംഘടനകൾ അവരെ റിക്രൂട്ട് ചെയ്യാനൊക്കെ വളരെ പെട്ടെന്നാണ് അതൊക്കെ നടക്കും. അപ്പോ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാ, അതിപ്പോ ഗ്രന്ഥം അങ്ങനെയായി പോയി, അതിൽ അല്ലെങ്കിൽ നവീകരണം വേണം, അല്ലെങ്കിൽ ഗ്രന്ഥത്തെ തള്ളണം. ഇത് രണ്ടും ചെയ്യാൻ സമ്മതിക്കില്ലെങ്കിൽ എന്താ ചെയ്യാ നിങ്ങൾ പറയാം. ഈ ഉസാമ എന്ന് പറഞ്ഞ ആള് പിന്നെ ഉസാമ ബിൻ ലാദന്റെ അരികിലാണോ? പേരങ്ങനെ ഇട്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഷാക്കിർ, അതിലേക്കൊക്കെ എന്തിനാണ് ഷാക്കിർ കിടക്കുന്നത്? അവര് തീവ്രവാദത്തിനെതിരെ പറയുമ്പോ കുറച്ചുകൂടി നല്ല പേര് പേരോ കാര്യങ്ങളും നിങ്ങൾ ശരിയല്ലെങ്കിൽ എന്താ ഇപ്പൊ നിങ്ങള് ഇവിടെ ഒരു കാക്കത്തൊള്ളായിരം മുസ്ലിം പണ്ഡിതന്മാരും, ഞാൻ കുറെ ദിവസമായി കേൾക്കുള്ളൂ, കാക്കത്തൊള്ളായിരം മുസ്ലിം പണ്ഡിതന്മാർ, സിൻസാർ ലക്ക്, നൌഷാദ് ദാരിമി, MM അക്ബർ, മുസ്തഫ തൻവീർ, അബ്ദുസലാം കരിമ്പുലാക്കല്, ഇവരൊക്കെ പിന്നെ ഒരു നിസ്സാര എന്തെങ്കിലും ഒരു അനുകൂലമായി ഒരു പോസിറ്റീവായിട്ട് ഇസ്ലാമിനെ പുകഴ്ത്തി പറയാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അമ്മി കൊത്താനുണ്ടോ പോയിട്ട് എല്ലാവരും സംവാദത്തിന് തയ്യാറാകുന്ന എത്രയോ മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. 100 കാക്കത്തൊള്ളായിരം ചെറിയൊരു പോരാട്ടിയാൽ മതി. അതിന്റെ മതവ് പറഞ്ഞു മുഹമ്മദ് നബി അലോക്കളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ വരമ്പത്ത് കൂലെടുക്കണം, അതേമാതിരി ഉമ്മാന്റെ കാലിന്റെ അടച്ചു കൊടുക്കണം, ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രകീർത്തിക്കാനും പുകഴ്ത്താനും പ്രസംഗിക്കാനും നടക്കുന്ന 100 കണക്കിന് പണ്ഡിതന്മാരുണ്ട്. ഇപ്പോ ഈ ഇസ്ലാം പ്രതിരോധത്തിലായപ്പോ അതേമാതിരി വിമർശനം വന്നപ്പോ എന്തേ ഇവരാരും സോഷ്യൽ മീഡിയയിൽ വരാത്, എന്താ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ സിൻസാർലക്കിന്റെ ഒക്കെ പ്രസംഗം എന്റെ പെണ്ണുങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിട്ടുണ്ട്. കാരണം അതിലും ആലാളികയോ അതിലും കാര്യമാണ് അത്രയും നല്ല പ്രാസംഗം നടന്നു. ഇപ്പൊ സാധാരണ മുസ്ലിം വീടുകളൊക്കെ ഒരു ദിവസം ഒരു മണിക്കൂർ വരെ പ്രസംഗം ഇപ്പോഴും കേട്ടുകൊണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു? ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് ഈ പിന്നെ ഇസ്ലാമിനെ അങ്ങനെ തൊലിച്ചിങ്ങനെ കോടാലി കൊണ്ട് വെട്ടി മുറിച്ചും പോലെയാണ് ഇസ്ലാമിനെ വെട്ടി മുറിക്കണത്? എന്തുകൊണ്ട് ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് ഇവർ അട്ടത്തിൽ കയറിക്കണേ? എന്തുകൊണ്ട് ഇവർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ ശരാശരി നമ്മളൊക്കെ പോലെ ചിന്തിക്കുക, അതിലെന്തോ കുഴപ്പമുണ്ട്, കള്ളത്തരം ഉണ്ട് നമ്മൾ മനസ്സിലാക്കൂലേ? സ്വാഭാവികമല്ലത്. അതൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവര് വന്ന് എതിർക്കട്ടെ, ഇവരെ വേണ്ടിനും വേണ്ടാത്തിനൊക്കെ ഇവർ ഇങ്ങനെ വയത് പറയണ്ടല്ലോ. അവർ 25,000 ഐമിനായിരമൊക്കെ അതിനെ പൈസയും വാങ്ങിയിട്ട് മണിക്കൂറുകളും പറയുന്നുണ്ട് ഒരു വയത്. എന്താ ഇവർ കൊണ്ടതിന് കഴിയാത്തത്? എന്താ ഇവർക്ക് എതിർക്കാൻ കഴിയാത്തത്? സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ക്ലബ് ഹൗസിലൊക്കെ ഒരു 10-20 മുസ്ലിങ്ങളിൽ ആരും വരും, അതും
പിന്നെ ഒന്നോ കാര്യപ്പെട്ട് പഠിക്കാത്ത ആളുകൾ അധികം വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പഠിച്ച ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ആയിരക്കണക്കിനുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാളും ഉദയമാരൊക്കെ 100 ഉദയമാരും ആണ് ചമ്മാട് ധാർലിക്കും എന്നൊക്കെ വിരുദ്ധത്ത് വരുന്നത്. എല്ലാ ഇസ്ലാമിന്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നേരിടാൻ കഴിയാവുന്ന, ഏത് ഇസ്ലാമിക വിരുദ്ധരെയും നേരിടാൻ കഴിയാവുന്ന അത്രയും പഠിച്ച ആളുകൾ ഉദയമാരുണ്ട്. എന്തുകൊണ്ട് ഇതിനെ എതിർക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് എതിർക്കേണ്ടത് പറ? ണത്തിലെ പ്രശ്നമാണ്. അപ്പൊ അത് അല്ലെങ്കിൽ അത് നവീകരണം, അതാണ് നവീകരണം. അല്ല എതിർക്കാൻ, അത് ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെപ്പറ്റി ചർച്ച നടത്താൻ വരാത്തതെന്നാണ് നവീകരണമാണ് ആവശ്യപ്പെടുന്നത്. അതൊന്ന് പറഞ്ഞു കിട്ടിയോ, എന്ത് നവീകരണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രവാചകന്റെ അവസാനത്തെ ഒരു പ്രസംഗം അവസാനത്തെ പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗം എന്തായിരുന്നു? ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുന്നു. നിങ്ങൾക്ക് അങ്ങനെ വാണെന്നുണ്ട്, നവീകരണം വാണെന്നുണ്ട്, ഖുർആനിസ്റ്റ് കേരള പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കാര്യം. ഒരു മിനിറ്റ്, പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തെ പറഞ്ഞത് ഇസ്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, ഇതിലേക്കൊന്നും ചേർക്കുകയും വേണ്ട, ഇതിൽ നിന്ന് കുറയ്ക്കുകയും വേണ്ട. പിന്നെ നിങ്ങൾ എന്താണ് നവീകരണത്തിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ? ആ ഇസ്ലാമോ ഈ ഇസ്ലാമോ ആണെന്ന് ഇപ്പൊ നമുക്കറിയില്ലല്ലോ. ആ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇപ്പൊ തമ്മിലടിക്കണത്. ഇപ്പൊ അത് അതാണ് പിന്നെ പ്രവാചകൻ ചെയ്ത് ഒറിജിനൽ ഇസ്ലാമിന്റെ പേരിൽ നിന്ന് ആയിരക്കണക്കിന് ഗ്രൂപ്പ് മുസ്ലിങ്ങളില്ല പരസ്പരം പിന്നെ വെള്ളിയാഴ്ച പള്ളി പോകാൻ കഴിയുന്നുണ്ടോ? പിന്നെ വെള്ളിയാഴ്ച പള്ളി പോയാൽ കരിക്കട്ടായിട്ടാണ് വരുന്നത് പൊട്ടിയിട്ട്. 100 ആളുകളുടെ ഡയലിൽ പിന്നെ പൊട്ടി പിന്നെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു പോകണം. ഇപ്പൊ കാബൂളിലൊക്കെ കണ്ടില്ലേ, തൃശ്ശൂർ പൂരത്തിന് പോയാൽ മാറിയ കാബൂളിലൊക്കെ അവസ്ഥ. അപ്പൊ എന്താ അങ്ങനെ വന്നു പിന്നെ? അപ്പൊ എവിടെയൊക്കെ കുഴപ്പമുണ്ടെന്നുള്ള കോമൺ സെൻസിനെ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പൊ ആ പൂർത്തിയാക്കിയ ദീനിന്റെ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അത് പിൽക്കാലത്ത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതിൽ കുഴപ്പമുണ്ട്. അപ്പൊ ആ കുഴപ്പം കണ്ടെത്തിയിട്ട് അത് രോഗത്തിന് നിങ്ങൾ കതിർമ വളം വെച്ചിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് അതിന്റെ കാരണങ്ങൾ കണ്ടുകൊണ്ട് പരിഹരിക്കണം. അതിനിപ്പോ ഒരു ശരാശരി ദിശയിൽ ഇപ്പൊ ഈ ഖുർആനിസ്റ്റ് കേരളക്കാരൊക്കെ നവീകരണം കൊണ്ടുവരുന്ന ഖുർആൻ ആശയവായനൊക്കെ നടത്തിയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ആളുകൾ അതിൽ പിന്നെ ഇപ്പോഴും തയ്യാറല്ല. കാരണം ഇതൊന്നും വിട്ടുപോകാൻ ആളുകൾ തയ്യാറാവില്ല. കാരണം ഞാനീ പറഞ്ഞ മാതിരി കൾട്ടാണ്. ഇതേ മാതിരിലെ പ്രശ്നങ്ങൾ പിന്നെ മാലിൽ നിന്ന് പുറത്താക്കുക, പിന്നെ വധഭീഷണി, കല്യാണം മുടക്കുക, സാമ്പത്തികമായി തകർക്കുക, പിന്നെ ഭീഷണികള്, കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിട്ട് ആളുകൾ ഇതിൽ കെട്ടിയിട്ട് കുടുങ്ങിക്കിടക്കുക. അങ്ങനെ നമ്മളെ കയ്യിൽ കുടുങ്ങിയിൽപ്പെട്ടതാണ്. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ തിരക്കില്ല, തലമുറ മാറ്റം അല്ലാതെ അതിനകത്ത് ഒരു മാറ്റം വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു തലമുറ മാറിയില്ലെങ്കിൽ നവീകരണം ഇസ്ലാമിൽ സാധ്യമാണോ എന്നുള്ളത് വേറെ ചോദ്യം. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തലമുറ എങ്ങനെ മാറിയാൽ നമ്മളെ കണ്ണൂർക്കാർ പറയും കട്ടപ്പുറക്ക് പെയിന്റ് അടിക്കരുതെന്ന്. അതുപോലെ ഇസ്ലാമിന്റെ കാര്യം ഇത് എത്ര നവീകരിച്ചില്ല, എന്താ ഉള്ളിൽ ഈ സാധനം ഉള്ളത്? ഇപ്പം ഈ സിറിയ ഒരു 2 വേണ്ടോ? ഈ സിറിയയിൽ നടക്കുന്ന അല്ല സൈറിയയിൽ ഇറാഖിൽ നടക്കുന്ന ഒരു കാര്യം പറയാം. BBC നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബിലുണ്ട് ഇറാഖ് സീക്രട്ട് സെക്സ് ട്രേഡ് PBS ഫ്രണ്ട് ലൈൻ BBC ഡോക്യുമെന്ററി ഉണ്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികള് 14 വരെയുള്ള പെൺകുട്ടികളെ ഇവര് ബുക്ക് പറഞ്ഞതാണ് പോലും പിന്നെ 1 മുതൽ 3 4 നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതിന് പ്ലഷർ മാരേജ് എന്ന് പറയാം. അത് ഇവർ ബുക്കിൽ എല്ലാവരും ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല. അപ്പൊ എന്താ അവർക്ക് ഉള്ളതാണ്, അതാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, ഈ 21st പറ്റുന്നൊരു സാധനമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി നവീകരിച്ചാലും ഇത് കട്ടപ്പുറക്ക് പെയിന്റ് അടിക്കാൻ നമ്മൾ കണ്ണൂർക്കാർ വരുന്ന പോലെ ആവും. പിന്നെ വേറൊരു കാര്യം, മെയ്ഡ്സ് ഫോർ സെയിൽ സിലിക്കോൺ വാലീസ് ഓൺലൈൻ സ്ലേവ് മാർക്കറ്റ്. ഇത് ഫേസ്ബുക്കിൽ ഇവര് പെൺകുട്ടികളാ, ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ ഉപയോഗത്തിലും ഇതിലും വിൽപ്പനക്കും ഒക്കെ വെച്ചാൽ നിങ്ങൾ ഒരു പെൺകുട്ടീനെ പിന്നെ ഇത് മെയ്ഡ് വീട്ടു ജോലിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് മതിയാകുമ്പോ അല്ലെങ്കിൽ ആകുമ്പോൾ നിങ്ങൾ വേറെ ഒരാൾക്ക് വിൽക്കുക. ഇതെവിടുന്ന വരുന്നതെന്ന് ആലോചിച്ചു, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെവിടുന്ന വരുന്നതെന്ന്. അപ്പൊ ഇതിനെവിടെയോ ഉള്ളിലെവിടെയോ പ്രശ്നമുണ്ട്. ഈ പ്രശ്നമാണ് ഇത് പറയാൻ പോയാന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളെ എന്താ പറയണ്ട, 50 ഒരു ബിൽഡിംഗിന്റെ മെയിൻ തൂണ് പൊളിച്ചിട്ട് മാറ്റാൻ പോയ വഴി ഉണ്ടാവും. ഇത് സാധനം ഇടിഞ്ഞു ഒഴിഞ്ഞു പോവേ ഉള്ളൂ. കാരണം ഇതിന്റെ മേലെയും നന്നാക്കാനൊന്നും പറ്റൂല, അത്രേ ഉള്ളൂ. ഇസ്ലാം മത വിശ്വാസിയായ ആദ്യം സുന്നി ആവണം. സുന്നി ആയി കഴിഞ്ഞാൽ മുജാഹിദികൾ വിടുവോ? മുജാഹിദികളായ ജമാഅത്തുകാർ വിടുവോ? പിന്നെ അത് തർക്കല്ലേ? അപ്പൊ ഈ ഒരാൾക്കൊരു ആ മുസ്ലിം ഇസ്ലാമത്തിലേക്ക് വന്നു, പിന്നെ പസല് സുന്നിക്ക് വന്നു. അപ്പൊ സുന്നി മതം ശരിയല്ല, മുജാഹിദികൾ മുജാഹിദിക്ക് വന്ന പിന്നെ മുജാഹിദ് മതം ശരിയല്ല ജമാഅത്തുകൾ. അപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ ഇതിന്റെ വിഷയങ്ങൾ. ഒറ്റമിന്റ് ഷക്കീർ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ച് പോയതാണ് ഇവിടെ ടോസ്റ്റ് ബ്രദർ നിങ്ങളുടെ നബീദിന് നടത്തിയെന്ന് പറഞ്ഞിട്ട്, അതിനെ കുറിച്ച് വിശദീകരിക്കാനാണോ ഷക്കീർ ഇപ്പൊ തിരിച്ചു വന്നത്? ഷക്കീർ
നബിൻ ഇന്ന് നടത്തിയത് ഞാൻ എങ്ങനെ തെളിയിക്കുന്നത്? ഇപ്പൊ ഇത് കഴിഞ്ഞ ഇതിൽ എന്തെങ്കിലും സംസാരിക്കുന്ന നമുക്ക് റെക്കോർഡ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ താങ്കൾ കേട്ടത് പറഞ്ഞാ മതി, എന്താണെന്ന് കേട്ടത് പറഞ്ഞാ മതി, എന്താണ് കേട്ടത് പറഞ്ഞാ മതിയല്ലോ. എന്താണെന്ന് പറയൂ, ആവർത്തിക്കേണ്ട ആവശ്യം എനിക്കിഷ്ടല്ല. അപ്പൊ താങ്കൾ പറയുന്നത് വെറുതെ ഒരു ആരോപണമാണ്, നവി നിന്ന് നടത്തി, അത് പാകിസ്ഥാനിലെ വിലപ്പോവുള്ളൂ. ഇത് ജിമിചായ അല്ലല്ലോ, അല്ലല്ല ജിമിചായ, അത് ഖുർആനോ ഹദീസറ്റോ വായിക്കുന്ന കേട്ടിട്ടുണ്ടാവും, അത് വായിച്ചതാണ്. അത് അലക്സ് പറഞ്ഞതായിരിക്കും. ഇത് പാകിസ്ഥാനിൽ എന്താ സംഭവം ഷബീർ ഷക്കീർ അറിയോ? പാകിസ്ഥാനില് ഇപ്പം പാകിസ്ഥാനിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഭൂമി ഒരു മുസ്ലിമിന് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും പാവം പിടിച്ച ക്രിസ്ത്യാനിനെ എന്തെങ്കിലും അറിയോ? കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, താങ്കൾ കേൾക്കൂ, പാകിസ്ഥാൻ പറഞ്ഞ ഹരം കൊള്ളണ്ട. അതായത് കേൾക്കൂ സഹോദര, കേൾക്കൂ സഹോദര, കേൾക്കൂ സഹോദര, ഈ പാകിസ്ഥാനില് സാബു ഒന്ന് മ്യൂട്ട് ചെയ്യും, മ്യൂട്ട് ചെയ്യും. അവിടെ ഈ പാവം പിടിച്ച ക്രിസ്ത്യാനിയനെ എന്തെങ്കിലും പിടിച്ചിട്ട് അവന് ഖുർആൻ കീറി കളഞ്ഞു, അല്ലെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞിട്ട് നബിദ് നടത്തി പിടിച്ചു ഉള്ളിലിടും. അവിടെ അള്ളാഹുവിനെ കുറ്റം പറഞ്ഞാലും വലിയ കേസില്ല, നബിയെ കുറ്റം പറഞ്ഞാലാണ് കേസ്, വലിയ പ്രശ്നം. അതായത് അള്ളാഹുവിനേക്കാളും വലിയ ആളാണ് നബിയെന്ന് അർത്ഥം, മനസ്സിലായോ? അപ്പം അതേ പരിപാടിയാണ് പറയാലോ. ഇപ്പൊ പാകിസ്ഥാനിലെ കാര്യമല്ലോ ഇന്ത്യയിലെ. അല്ലല്ല ഷക്കീർ, ഇത് പറയുന്നതിന് കാരണമുണ്ട്. അങ്ങ് എവിടെയോ സിറിയന്റെ ഏതോ മൂലയിലേതോ കുഗ്രാമത്തിൽ കിടക്കുന്ന ഒരു ഇസ്ലാമിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഹർത്താൽ നടത്തുകയാണ്, ഞങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്, ഞങ്ങളുടെ വഴിവാഹനങ്ങൾ തടയുകയാണ്, ഞങ്ങളുടെ സർക്കാരിന്റെ ബസ്സുകൾക്ക് കല്ലെറിയാണ്, ഏതോ കാട്ടുമുക്കി കിടക്കുന്ന സിറിയയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ആരെയോ ഉപദ്രവിച്ചു, ആരോ ഉപദ്രവിച്ചു എന്നും പറഞ്ഞാണ്, അമേരിക്ക ഉപദ്രവിച്ചിന് കേരള സർക്കാരിന്റെ ബസ്സുകൾ എറിഞ്ഞു തകർക്കുകയാണ്, വാഹനങ്ങൾക്ക് തീവെക്കുകയാണ്, ജീവിതം സ്തംഭിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്ലാം ഒരു യൂണിവേഴ്സൽ സാധനമാണ്, അതിനെ നിങ്ങൾ പ്രാദേശികവൽക്കരിക്കരുത്, ആളുകൾ കാണുന്നുണ്ട്. ഷക്കീറെ, ഷക്കീർ പറഞ്ഞ ആരോപണം തെളിയിച്ചിട്ട് അങ്ങ് പോയാ മതി. ഷക്കീർ പറഞ്ഞ ആരോപണം എന്താണെന്നറിയോ? നബി നിന്ന് ശരി ശരി, അങ്ങനെങ്കിൽ കാര്യം താഴെ പോയിരിക്കും, താഴെ പോയിരിക്കും, താഴെ പോയിരിക്കും. എന്താണ് നബി നിന്ന എന്നൊന്ന് പറഞ്ഞാ കൊള്ളാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഗം തൊടാതെ പോകാമല്ലോ. എന്റെ സൗദി സിസ്റ്റർ, അത് നമുക്കെന്നറിയോ, ഇത് ആനയുടെ കാര്യം പറഞ്ഞാൽ ഉടനെ അവർ കോഴിയുടെ കാര്യം പറയും, കോഴിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അമേരിക്ക പോകും, അമേരിക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ നേരെ ആഫ്രിക്കയ്ക്ക് ചാടും. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു ടൈറ്റിൽ ഉണ്ട്, തുപ്പലിൽ കച്ചവടം നടത്തിയ ഹലാൽ, തുപ്പലിൽ കച്ചവടം പോയ ഹലാൽ ഹോട്ടലിൽ എന്നാണ് വിഷയം. എന്ന് പറഞ്ഞാൽ തുപ്പിയതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹോട്ടലിൽ ബഹിഷ്കരിക്കാൻ തുടങ്ങി ജനം. ജനങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ പൊതി കെട്ടി വരും, അല്ലെങ്കിൽ തുപ്പുന്നില്ലാത്ത ഏതെങ്കിലും നല്ല ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, തുപ്പൽ പരിപാടി ഇല്ലാത്ത. എന്ന് വെച്ചാൽ ഹലാൽ പരിപാടി ഹലാലെന്ന് കണ്ട അപ്പം തന്നെ ഒഴിവായി പോവുക. അപ്പം ഞാൻ ഞങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങൾ ഹലാൽ ബോർഡ് ഒരിക്കലും ഇനി ഒഴിവാക്കരുത്, ഹലാൽ ബോർഡ് നിർബന്ധമായും വെക്കണം. അത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും, തുപ്പിയ ഹോട്ടലായത് തുപ്പാത്ത ഹോട്ടലെന്ന് മനസ്സിലാവും. അപ്പം ഹലാൽ വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങ് മാറിപ്പോയാൽ മതിയല്ലോ. ക്രിസ്ത്യാനികളുടെ അതുപോലെ തന്നെ പ്രവാചകനാണെന്നും പറഞ്ഞ് നിന്ദിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവന്മാർക്ക് അല്ലേ? അതായത് ഇവിടത്തെ ഇവിടെ ഇസ്ലാമിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ മൂന്ന് വ്യക്തികൾ ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഒന്ന് എം എം അക്ബർ, രണ്ട് സക്കീർ നായിക്ക്, മൂന്നല്ല നാലഞ്ച് പേരുണ്ട്. അതിനകത്ത് പ്രമുഖ വ്യക്തി എം എം അക്ബർ, സക്കീർ നായിക്ക്, മുഹമ്മദ് ഈസ, മുജാഹിദ് ബാലുശ്ശേരി, ഇവർ നാല് പേരും കൂടെ കൂട്ടിയിട്ട് കവരയില് മയക്ക് കെട്ടിവെച്ച് മദ്യം വിളമ്പിയ ക്രിസ്തു, വ്യഭിചാരപുത്രനായ ക്രിസ്തു, ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അതുപോലെ തന്നെ തിരുത്തപ്പെട്ട ബൈബിളുമായി നടക്കുന്നവൻ ക്രിസ്ത്യാനി, അതുപോലെ തന്നെ യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു ദൈവമല്ല, ഇങ്ങനെ ഇതാണ് ശരിക്കും ദൈവം നിന്ന എന്ന് പറയുക. ഇത്രമാത്രം ദൈവം നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാവും പകലും ആറ് വൻകരയിലും, സോറി എല്ലാ വൻകരകളിലും എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇവിടെ മുഹമ്മദ് പറഞ്ഞതല്ലേ? ഇത് മുഹമ്മദ് പറഞ്ഞതാണ്. ഇതൊക്കെ ഇവര് മുജാഹിദൊക്കെ അത് ഏറ്റു പറഞ്ഞു എന്നേ ഉള്ളൂ. ഹലോ ഹലോ പെട്ര പെട്ര, ഞാനൊരു കാര്യം പറയട്ടെ. ഹദീസിലെ ഒരു ഖുർആനിലെ ഒരു വാചകം വായിക്കട്ടെ. ഒന്നാമത്തെ സൂറ
വൈകട്ടെ. ഏഴാമത്തെ വചനം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. പിഴച്ചുപോയവരാരാന്നറിയാവോ? ക്രിസ്ത്യാനികള്. അതന്നെ, ഇത്രമാത്രം വലിയ നിന്ന നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എന്താ സംഭവം അറിയാവോ? ഒരു ദിവസം 17 പ്രാവശ്യം ഇവര് ഈ വിളി ഇത് വൈകും പറയുമല്ലോ. ഞാൻ പറയുന്നത് അവർക്ക്, നമ്മൾ പറയുന്നത് പ്രവാചകൻ നിന്ന് എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യണം? ആ കിതാബുകളിൽ നിന്ന് അത് മാറ്റുക വേണ്ടത്. കിതാബിലുള്ളതാണല്ലോ, ഹദീസിലാണെങ്കിലും ഖുറാനിലുള്ളതാണെങ്കിലും ഈ ക്രിസ്ത്യാനികൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്, അവരേറ്റു പറയുന്നത് അതിനകത്ത് എഴുതപ്പെട്ട വാചകങ്ങളല്ലേ? അങ്ങനെയാണ് അത് നിന്നയായി തോന്നുന്നെങ്കിൽ ആദ്യം മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അതിൽ നിന്ന് മാറ്റുക വേണ്ടത്. അപ്പൊ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ, ഞങ്ങൾ അത് തള്ളിക്കളഞ്ഞു, ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല, ഞങ്ങളും അതിനെതിരാണ് എന്ന് ഇവര് പറഞ്ഞു വരട്ടെ. അപ്പൊ നമ്മൾ അവർക്കൊപ്പം നിൽക്കും. ശരി, നിങ്ങൾ തള്ളിയെങ്കിൽ ഞങ്ങളും തള്ളി. നിങ്ങൾ അത് ഏറ്റു പറയുന്നില്ല, ഞങ്ങളും ഏറ്റു പറയുന്നില്ല. നിങ്ങളത് ഏറ്റു പറയുന്നോണ്ടാണല്ലോ ഞങ്ങൾക്കത് ഏറ്റു പറയേണ്ടി വരുന്നത്. അത് നമ്മുടെ യഥാർത്ഥ സത്യ ദൈവത്തിൽ നിന്ന് അത് അകലമാണ്. അതുകൊണ്ടല്ലേ നമ്മളത് ഏറ്റു പറയേണ്ടി വരുന്നത്. അപ്പൊ അത് നിന്നേട്ട് അവർ തോന്നുന്നെങ്കിൽ അവരാ നിന്ന് ആദ്യം മാറ്റട്ടെ. ഇതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ഗബോർ ബ്രദർ നേരത്തെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. ഗബോർ കേൾക്കുന്നുണ്ടോ ബ്രദർ? കേൾക്കാം, പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, എനിക്ക് അന്ന് നിങ്ങൾക്കും ഉണ്ടോ? ഇല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജിമ്മി ബ്രദറെ, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞില്ലേ, പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് കേസുകൾ ഇവർ എടുത്തേക്കുന്ന ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും പേര്, അതിൽ 99.99% കേസുകളും ഫേക്കായ കേസുകളാണ്. അവരുടെ നബി നിന്നയെ കുറിച്ച് ഖുറാനെ അവഹേളിച്ചെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള കേസുകളാണ് എടുത്തേക്കുന്നത്. അതിൽ ലാസ്റ്റ് വന്നേക്കുന്ന ഒരു 8 വയസ്സുകാരന്റെ ഒരു കേസ്, ഒരു ഹിന്ദു പയ്യന്റെ, അതിനെ വരെ വധശിക്ഷയ്ക്ക് വിധിച്ച സ്ഥലമാണ്. ഇവർക്ക് പാലസ്തീനി ഇവര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ യഹൂദിനെതിരെ അവര് ഇവർക്ക് പ്രശ്നമില്ല. അത് അവർക്ക് അല്ല. ഇവിടെയുള്ള പാകിസ്ഥാന്റെ കാര്യം പറയുമ്പം അവർക്ക് അത് വിഷയമല്ല. ഇവരുടെ ഈ ചെറി പിക്കിങ്ങും ഇവരുടെ ഈ കൺവീനിയൻസിനനുസരിച്ച് ഓരോ അജണ്ട സെറ്റ് ചെയ്യുന്നതും ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവര് ലോകമെമ്പാടും പ്രശ്നം. ഈ പ്രശ്നം ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഫിലിപ്പൈൻസിലും അതേപോലെ മിഡിൽ ഈസ്റ്റിലും അതേപോലെ യൂറോപ്പിലും നടക്കുന്ന ഓരോ വിഷയങ്ങളും ഇപ്പൊ പുറത്തു വരുന്നു വെളിയിലോട്ട്. ഇതിനിയും നമ്മളൊരു ഭയങ്കര ഇന്റർനാഷണലൈസ് ചെയ്യണം എന്നുള്ള ഈ ഒരു ടോപ്പിക്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രം ഒതുക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഹോട്ടലിലെ മിക്കവാറും തൊഴിലാളികളുള്ള ഈ ബംഗാളീസും ആസാമീസും അവരെല്ലാം മുസ്ലിങ്ങളാ. അവരെയല്ലേ ഇവര് പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലേ? ഇവരുടെ കിതാബിലുള്ള കാര്യമല്ലേ അവർ ആഹാരത്തിനകത്ത് തുപ്പിക്കൊടുക്കുന്നത്? അവിടുന്ന് ഇപ്പം തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഏതോ ഒരു കല്യാണത്തിന് തന്തൂരി റോട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ആ റോട്ടി അതിൽ തുപ്പുന്ന ഒരു സീൻ ഇപ്പൊ ഈ അങ്ങനെ പല പല വീഡിയോ സർഫേസ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ആരെങ്കിലുമൊക്കെ പിന്നെ ഈ കേരളത്തിന് പുറത്തുള്ള മീഡിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യൂസ് ഇത് ചെയ്യാൻ പറഞ്ഞു. കേരളത്തിലാണ് ഇവർ മെയിൻ ആയിട്ട് ചാനലുകളെയൊക്കെ ഹൈജാക്ക് ചെയ്തിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ന്യൂസ് ചാനൽസ്. ജെ കെ, ഇത് ന്യൂസ് രാവിലെ ഒരു ബ്രദർ വന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ആയി ന്യൂസ് ലിങ്ക് ഇട്ടിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ്, അതിൽ ഡി പി ഇട്ടിരുന്നു, ഇങ്ങനെയാണ് കാണുന്നത്, ഇവിടുത്തെ കേരളത്തിലുള്ള ജനം എല്ലാം ഭക്ഷണത്തിൽ തുപ്പുന്നവരാണ് എന്ന ആണ് ന്യൂസ്. അതായത് ഹലാൽ ഫുഡ് എന്നുള്ളതല്ല, മൊത്തത്തിലുള്ള എല്ലാവരും ഇത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിലൊക്കെ തുപ്പി കളിക്കുന്നു, തുപ്പിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ ന്യൂസ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ദോഷം എന്താണെന്നറിയോ, ഇവിടുത്തെ ടൂറിസം മേഖല തകർന്നു പോകും. കാരണം യൂറോപ്യൻസ് ഇങ്ങോട്ട് വരില്ല, അവർക്ക് ഈ നമ്മുടെ തുപ്പിയെ വേസ്റ്റ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതം കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നു പോകും. അങ്ങനെ ഒരു വലിയൊരു വിഷയം ഇതിനകത്ത് വരാനുണ്ട്. ജിമ്മി ബ്രദർ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് അയച്ചു തരണേ. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു 3 ദിവസം മുൻപ് നമ്മളൊരു ഇതുപോലത്തെ ഒരു ഹലാലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് മുഹമ്മദിന്റെ മൂത്രവും മുഹമ്മദിന്റെ കാട്ടവും കുടിക്കാനായിട്ട് മുസ്ലിങ്ങള് കൂട്ടം കൂട്ടമായിട്ട് വന്ന് മത്സരിക്കുന്നുണ്ടായിരുന്നുള്ളതായിരിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞ നമിന്ന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ. അത് ഞാൻ ഇവരുടെ ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ. പ്ലേ ചെയ്യും.
ഉള്ളതെന്ന് നമുക്ക് എത്രയും പറയാനുണ്ടല്ലോ. അവിടുത്തെ ശരീരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വിയർപ്പ് വളരെ സുഗന്ധപൂരിതമായിരുന്നു. അവിടുത്തെ വിയർപ്പ് കസ്തൂരിയോൾക്കാളും മണമുള്ള വിയർപ്പാണ്. അവിടുത്തെ മുടി അവിടുന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഉലു എടുക്കുന്ന നേരത്ത് അതാ ആ ഉലുവിന്റെ ജലത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി സഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഒരാൾ തുടങ്ങി നബിക്കുള്ള കാഷ്ടം തഹിറാനേ മൂത്രവും അതുപോലെ തന്നെ ഹബീബി രക്തവും. ഞാൻ ഇതാണ് അന്ന് പറഞ്ഞത്. ഇത് നബിദിന്നയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നബിദിന്ന നടത്തിയായിട്ട് തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല ഞാനൊരു എന്റെ ഞാൻ അൽസ്മത്തിന്റെ ബാക്ക് ചാനലിൽ ഒരു മെസ്സേജ് വിടാം. അതായത് ഒരു ഹദീസ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇദ്ദേഹത്തിന്റെ മുഹമ്മദിന്റെ ട്രൗസർ കലക്കി കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന സംഭവം വരെയുണ്ട്. അത് എവിടെയെന്നറിയോ? അതിങ്ങനെയാണ്, മുഹമ്മദിന്റെ നിക്കർ കഴുകി കുടിക്കുന്ന ഹദീസുണ്ട്. സഹീദ് അൽ ബുഖാരി ബുക്ക് നമ്പർ 8 ഹദീസ് നമ്പർ 371. സഹീദ് അൽ ബുഖാരി ബുക്ക് നമ്പർ 72 ഹദീസ് 750. ഇതിനകത്ത് രണ്ടിനകത്തും മുഹമ്മദിന്റെ നിക്കർ കഴുകി കുടിക്കുന്ന ഹദീസ് വരെയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഹദീസിനകത്തുള്ളത് ഞങ്ങൾ വായിച്ച ഇതെങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തെ നബി തന്നെയാവുന്നത്? ഇത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ വർഗീസ് പാസ് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കൂട്ടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതൊന്ന് പറയാമോ? ഇവിടെ ഉണ്ടോ? ഹലോ വർഗീസ് പാസ്റ്ററേ, ഞാൻ ഇവിടെ ഉണ്ട്. ഒന്ന് പറ ഇന്നലെയൊക്കെ കേട്ടത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കപ്പ. നബിദിന്നെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നബിദിന്നെ പറയാനേ അല്ല, പാവം ബെറ്ററാ പറഞ്ഞത് നബിദിന്നെ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് വർഗീസ് പാസ്റ്റർ ബാക്കി കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്ക. നമ്മള് നമിതിന്നെ ഒന്നും പറയുന്നില്ല. ഇന്ന് രാവിലെ 3 വീഡിയോകൾ എനിക്ക് വന്നു. ആ 3 വീഡിയോയിൽ ഒരു ഉസ്താദ്, നമ്മളിവരെ വൃത്തികെട്ട ഉസ്താദന്മാരെന്ന് പറയണം, വൃത്തികെട്ട ഉസ്താദുമാര് ഒരുത്തം പ്രസംഗിക്കുകയാണ്. എന്താ, ഞാൻ എനിക്ക് എന്നോട് ഒരാൾക്ക് വന്ന് ഇങ്ങനെ തുപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഇട്ട ഇതെല്ലാം കൂടെ കോർത്തിണക്കി തരാം. അപ്പം പറഞ്ഞു അതല്ല വായിക്കാത്ത വെള്ളം കൊണ്ട് കുലുക്കി തുപ്പി തരണമെന്ന്. ഞാൻ കുലുക്കി തുപ്പി അവനും കൊടുത്തു, അവൻ അല്ല ഇയാളെടുത്ത് കുടിച്ചെന്ന് പറയുന്ന ഉസ്താദ് തന്നെ പറയാണ്. വേറെ ആണ്ട് ചോദിച്ചു, അയാൾ വായിക്കാത്ത വെള്ളം തുപ്പി കുലുക്കി തുപ്പി കൊടുത്ത് ഞാനെടുത്ത് കുടിച്ചത് അനുഗ്രഹമാണെന്ന്. ഇത്രയും വൃത്തികെട്ട പന്നത്തരങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പം, കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഒരു ഇതിനകത്താണോ വേറൊരു ഗ്രൂപ്പിനകത്തോ ഒരുത്ത മന്ത്രം പറയാണ് നാണമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറയാനെന്ന്. അപ്പൊ എനിക്ക് ചോദിക്കുന്നത് ഈ സോഷ്യൽ മീഡിയക്കകത്തോട് ഇങ്ങനെ ഈ തരത്തിലുള്ള പന്നത്തരങ്ങൾ പങ്കിടുന്നത് യാതൊരു ഉളുപ്പ് പറിക്കില്ല. ഇവര് മുഹമ്മദിന്റെ അപ്പിയുടെ കാര്യവും മുഹമ്മദിന്റെ മൂത്രത്തിന്റെ കാര്യവും മുഹമ്മദിന്റെ ഇപ്പം പറഞ്ഞ ഒരു അടിവസ്ത്രം കഴുകി കുടിക്കുന്ന കാര്യം ഒക്കെ ഇങ്ങനെ വലിയ അഭിമാനത്തോടെ 4 പേര് കേക്ക് ഇരുന്നോണ്ട് പറയാൻ നാണവും മാനവും ഇല്ലാത്തൊരു ജാതി. എന്നിട്ട് നമ്മൾ അത് പറഞ്ഞ ഉടനെ നമ്മൾ വർഗീയവാദികളാണ്, ജാതി സ്പിരിറ്റ് ആണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പറഞ്ഞ് വരുന്ന കുറെ മനുഷ്യര്, എന്നാ ഇവർ നന്നാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരെണ്ണത്തിനെങ്കിലും ഒരു ബോധം വന്നിട്ട് തുപ്പുന്നത് വൃത്തികേടാണ്, വെല്ലവന്റെ വായി കിടക്കുന്നത് നമ്മുടെ അണ്ണാക്കിലോട്ട് വരണ്ടെന്നൊന്ന് പറയാനുള്ള ബോധം ഈ മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നല്ലോ എന്നുള്ളതാണ്. ഞാന് നമ്മുടെ ഈ എന്താ നമ്മുടെ അല്ല ബാലുശ്ശേരി ഒരിക്കൽ പറഞ്ഞൊരു വാചകം, ഈ പച്ചപ്പൊട്ടന്മാർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ്. സ്വന്തം ജാതിയെ പുള്ളി വിളിച്ചതായിരിക്കും, കാര്യം പച്ചകളെന്ന് സാധാരണ പറയുന്ന അവരെയാണ്. അപ്പൊ ഈ പച്ചപ്പൊട്ടന്മാരെന്ന് പുള്ളി ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ തന്നെ ആയിരിക്കാം. ഈ പച്ചപ്പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പുള്ളി പറഞ്ഞു. സത്യമാണ്, ഈ പച്ചപ്പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും ഇപ്പൊ ഇവര് ഓരോരുത്തരും മാറി മാറി വന്ന് എല്ലാ ഗ്രൂപ്പുകളും എനിക്ക് തോന്നുന്നു എം എം അക്ബറിനെ പോലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വല്ല വിട്ടേക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലായിടത്തും പോയി വെളുപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മള് എന്താ കെട്ടി പട്ടവും പടവും ഒക്കെ എടുത്തു ഇവിടുന്ന് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഓരോ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് അത് തുപ്പിയതല്ല, ഉടനെ ഒരുത്തം പറയും ഈ ഗ്രൂപ്പിനകത്ത് ഇന്ന് രാവിലെ ഒരാൾ വന്നോണ്ട് തുപ്പിയതല്ല ഊതിയതാണ്. അപ്പൊ ആരണ്ട് ചോദിച്ചു തുപ്പാൻ ഊതാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അറിവില്ലാത്ത ഗ്രൂപ്പുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പലർക്കും ഈ വിഷയങ്ങളെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് ഉടനെ അവിടെ വന്നിട്ട് പറയാം അത് ഞങ്ങൾ ഇങ്ങനെ തുപ്പിയതല്ല, ക്രിസ്മസ് കേക്കിനകത്ത് ഊതുന്ന പോലെയെന്ന്. ക്രിസ്മസ് കേക്കിനകത്ത് ആരാ ഊതുന്നേ? ക്രിസ്മസ് കേക്കിനകത്ത് ആരും ഊതത്തില്ല. ഒരു ചെറിയ മെഴുകുതിരി എല്ലാം കത്തിച്ച് വെച്ചാല് അത് ഊതി കെടുത്തേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ മന്ത്രി ചനത്തോട് തുപ്പി കിട്ടും മനുഷ്യന് തിന്നാൻ ആരും കൊടുക്കത്തൊന്നുമില്ല.
പിന്നെ പിന്നെ അടുത്ത നമ്മുടെ ആരാണ് അഫ്സൽ ഇന്നലെ വന്നു പറഞ്ഞുകൊണ്ട് എന്തോ ഒരു വെളുപ്പിക്കലായിരുന്നു. യേശു കർത്താവ് ഒരുത്തന്റെ കണ്ണി തുപ്പി, എന്തായാലും വായി തുപ്പിയില്ലല്ലോ, വായി വെള്ളം കുപ്പിളിച്ചിട്ട് അവന്റെ വായിക്കാത്തൊരു തുപ്പി കൊടുത്തില്ലല്ലോ, കണ്ണിൽ തുപ്പി എന്നല്ലേ പറഞ്ഞല്ലോ. കണ്ണി തുപ്പി ഞാൻ ഇന്നലെ നമ്മുടെ സഭാശൻ മറുപടി പറഞ്ഞായിരുന്നു, കണ്ണി തുപ്പി സഹിക്കാം, കണ്ണി തുപ്പുന്ന ഇത്രയ്ക്ക് ഇത്ര കാര്യമല്ലോ, എന്നാലും വായിക്കാത്തൊരു തുപ്പുന്നില്ലല്ലോ, വായിക്കാത്ത തുപ്പി വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് പ്രവാചക ചര്യാണെന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് പറയാൻ ഈ വർഗീസാറേ വർഗീസാറേ, അതായത് നമ്മൾ തുപ്പലിന്റെ വിഷയം പറയുമ്പോൾ അവര് പറയും ഊതാൻ പോലും പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്, അപ്പൊ ഞങ്ങൾ പറയും ഊതാൻ പാടില്ല, ഞങ്ങൾ തുപ്പിയ കാര്യം പറയണത്, തുപ്പിയ കാര്യം പറയുമ്പോ അവര് ഊതുന്ന കാര്യം പറയാ. അതായത് ശ്രദ്ധിച്ചായിരുന്നു അഫ്സൽ പറയാണ് ഊതാൻ പാടില്ലെന്ന് പറഞ്ഞ പിന്നെ തുപ്പാൻ പറയൂ, അതാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. വർഗീസാറേ വർഗീസാറേ ഒറ്റ മിനിറ്റ്, ഈ തുപ്പാൻ പാടില്ല എന്ന് നമ്മുടെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അരെ അഫ്സൽ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഹദീസ് ഒന്ന് ഞാൻ വായിക്കാം. സഹീഹ് ബുഖാരി വോളിയം നമ്പർ 5 ബുക്ക് 59 ഹദീസ് നമ്പർ 428 പറയുന്നു, ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം, ഞാനും പ്രവാചകനും വീട്ടിലേക്ക് വന്നു, ജനക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ കണ്ടപ്പോൾ ഭാര്യ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവൾ അപ്പത്തിനായി കുഴച്ച മാവ് പ്രവാചകന്റെ അരിയിലേക്ക് കൊണ്ടുവന്നു, അദ്ദേഹം അതിലേക്ക് തുപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ സ്ഥാപിച്ചു. പിന്നീട് ഇറച്ചിക്കറി ഉണ്ടാക്കി വച്ചിരുന്ന മൺകലത്തിലും അദ്ദേഹം തുപ്പിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം സ്ഥാപിച്ചു. ഇനി തുപ്പിയിട്ടില്ല തുപ്പിയിട്ടില്ല എന്ന് പറയരുത്, മനസ്സിലായോ? വർഗീസ് സാർ കണ്ടിന്യൂ ചെയ്തു. ഈ തുപ്പിയെന്നേ ഇവര് പറയുന്നുള്ളൂ, വേറെ എന്തെല്ലാം ഇയാള് ചെയ്യുന്നത് അറിയത്തില്ലല്ലോ. എന്തായാലും ഇയാള് മരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വെളി വന്നേക്കുന്നത്. മരിച്ച ഒരു 250 വർഷം കഴിഞ്ഞപ്പം അവിടെയൊക്കെ പോയി തപ്പി പിടിച്ചാണ് പുള്ളി അപ്പിയിട്ടതിനകത്ത് ആരാണ്ട് പോയി നോക്കിയിരുന്നു. വൃത്തികേട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് കേട്ടത്. അപ്പൊ തന്നെ നിർത്തി എഴുന്നേറ്റ് പോകേണ്ട ഗതികേട് വന്നു. തുപ്പുന്നതിന്റെയും വൃത്തികേടും അല്ലേ ഈ പറഞ്ഞു വരുത്തുന്നത്. എന്നിട്ടും അതിനകത്ത് അഭിമാനം കൊണ്ട് ലോകത്തിൽ ഇങ്ങനൊരു ജാതി ഉണ്ടാകും ഈ പറയുന്ന സഭയിലെ വൃത്തികേടുകളെ വെളുപ്പിക്കാൻ രാ പകലും കുറെ എണ്ണം വന്നിരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഒരു മതം ലോകത്തിൽ കാണത്തില്ല. ഏത് പ്രാകൃത മതത്തിനകത്തും മൂത്രവും അപ്പിയെല്ലാം കൊണ്ടുവന്നവർ കളയും. ഇവര് മാത്രമാണ് ഇതിനെയൊക്കെ പുണ്യമെന്ന് പറഞ്ഞ് വായിക്കാത്ത വെള്ളം കുപ്പിളിച്ചിട്ട് മറ്റൊന്റെ വായിക്കാത്ത മുഖത്തേക്ക് തുപ്പുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ജാതിക്ക് മാത്രമേ കാണത്തുള്ളൂ. കുറച്ചു പേരെങ്കിലും തലയ്ക്കൊരു ഓളം ഉണ്ടായിട്ട് വെളിച്ചം ഉണ്ടായിട്ട് രക്ഷപ്പെടുന്നെങ്കിൽ കൊള്ളാകാരൻ ചിന്തിക്കുക എന്തോ ഒരു പോക്കായി പോകുന്നു. ഇന്നലെ അഫ്സൽ പറഞ്ഞായിരുന്നു എന്താ യേശു ക്രിസ്തു കണ്ണി തുപ്പിന്ന്. അതില് ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാനല്ലേയുള്ളൂ, അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പാസ്റ്റർമാരോ ഏതെങ്കിലും ഒരു പള്ളിയിലെ അച്ഛനോ ആരുടെയും കണ്ണി പോയിട്ട് ഇതുവരെ തുപ്പിയതായിട്ട് ആർക്കും പറയാനും പറ്റില്ല, അതിനൊരു വീഡിയോ എവിഡൻസും ഇല്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ആ തരത്തിലുള്ള ഉപദേശം ഒന്നും കർത്താവ് കൊടുത്തിട്ടില്ല. കർത്താവ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കടലിന്റെ മീതെ കർത്താവ് നടന്നിട്ടുണ്ട്. അതിന്റെ പേര് ശിഷ്യന്മാരും കടലിന്റെ മീതെ നടക്കാൻ പോയിട്ടില്ല. കർത്താവ് കാറ്റിനെയും കടലെ ശാസിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. കർത്താവ് 5 പവൻ 5000 പേരെ ഘോഷിപ്പിച്ചിട്ടുണ്ട്, ഒരു പാസ്റ്റർമാരെ അപ്പം എടുത്ത് വഴത്തിന് ഒരു കൊടുക്കുന്ന കണ്ടിട്ടില്ല. കർത്താവ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ തരത്തിലുള്ള വൃത്തികേട് ചെയ്തിട്ട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് മൂത്രം കൊണ്ട് നടന്നു, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് യേശു അത് തുപ്പിയെന്നോ എന്നൊന്നും നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട, അതങ്ങ് കൈ വെച്ചാ മതി. പക്ഷെ ഇതെന്ന് പറയുന്നത് വർഗീസ് പാഷ ഇവര് ഓരോന്നോരോന്നായിട്ട് സമ്മതിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു റൂം ഇട്ടായിരുന്നു സുഡാപ്പി സംഘികളിലും അല്ല സുഡാപ്പി സഖാക്കളും മറ്റേ എന്താണ് സംഘി സഖാക്കളും എന്ന് പറഞ്ഞിട്ട്, അപ്പം രണ്ടുപേരും പറഞ്ഞ് സമ്മതിച്ച് സുഡാപ്പികൾ ഉണ്ട് സഖാക്കൾ എന്ന് പറഞ്ഞ് വരുന്നതിന് സുഡാപ്പികളാണ് എന്ന് സമ്മതിച്ച് ഒരു കൂട്ടം ആൾക്കാർ മറ്റൊരു സംഘി വേഷം കിട്ടിയാ വന്നതെന്നും പറഞ്ഞുകൊണ്ട് സമ്മതിച്ച് ഇത്ര നാളും നിരീശ്വരന്മാരൊക്കെ വട്ടം ഉടക്ക് വരുന്നുണ്ടെങ്കിൽ നിരീശ്വരന്മാരൊന്നും നിരീശ്വരന്മാരായിരുന്നില്ല, അവരൊക്കെ സുഡാപ്പികളായിരുന്നു എന്നുള്ള കാര്യം ഒരു വിഭാഗം ആൾക്കാർ സമ്മതിച്ചിട്ടുണ്ട്. വേഷം മാറി വരുന്നതാണെന്ന് ഇന്നലെ ഇതിനകത്ത് ഒരു ഹിന്ദു എന്റെ പേര് പറഞ്ഞ് വന്നിട്ട് ഒരു ഒരു വൃത്തികെട്ട ഒരു കമന്റ് ഇവിടെ പറഞ്ഞിട്ട് പോയി. എടാ ഇവർക്കൊക്കെ പറയുന്നെങ്കിൽ നേരെ ജോബ പറഞ്ഞുകൂടെ, മൊഹം കാണിച്ചു പറഞ്ഞുകൂടെ, ഇതൊന്നും പറയത്തില്ല. ഒളിച്ചും പാത്തും ഇരുന്നിട്ട് വന്നിട്ട് അസഭ്യങ്ങൾ പറയുന്ന പോലെ അത് ഈ മുഹമ്മദിന്റെ സ്വഭാവം തന്നെ ആയിരിക്കും ഉമ്മരി കാണിക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ കുറച്ച്.
അല്ല, ഞാനിത് ചിന്തിക്കായിരുന്നു നമ്മുടെ ഈ ബ്ലാസ്ഫമിയിലൂടെ കാര്യം പറഞ്ഞപ്പോഴേ. എനിക്ക് തോന്നുന്നു ഇവരുടെ ദൈവം എന്ന് പറയുന്നത് മുഹമ്മദ് ആണ്. അള്ളാഹു വേറൊരു സൈഡ് കിക്ക് മാത്രമാണ്, സൈഡ് കിക്ക് എന്നൊക്കെ പറയാല്ലേ. ആവശ്യമുള്ളപ്പം വരും, എല്ലാം ന്യൂണ്ട് കയറി വരും, ആയത്രക്കി കൊടുക്കും, അത്രയേ ഉള്ള പുള്ളി പരിപാടി. പിന്നെ പുള്ളി പിക്ചറിന്ന് ഔട്ടാണ്. നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുന്നില്ലേ, ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നെയും ദൈവത്തെയും അല്ല എന്നെയും യഹോവയെ അനുസരിക്കണമെന്ന്? അല്ല, ഞാനും യഹോവയും കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ലാന്ന് അങ്ങനെ പറഞ്ഞ അന്നേരം തന്നെ ജൂയിഷ് ട്രഡീഷനിൽ അവർ പറയുന്നത് ബ്ലാസ്ഫോമിയാന്ന് പറയും. കാരണം ദൈവത്തോട് തുല്യരാക്കി, ഇവർ ദൈവത്തിനോട് അവനെ തുല്യനാക്കി. അങ്ങനെ ഒരു ആരോപണം നമ്മുടെ പുതിയ നിയമത്തിൽ അവനെ കാണുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്തു ദൈവമായിട്ട് വന്നാന്ന് അറിയാം നമുക്ക്. അപ്പൊ ഇവര് പറയുന്നത് ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് ഷിർക്കാണ് ഏറ്റവും വലിയ പാപം, വ്യഭിചാരത്തെക്കാളും എന്താ പറയുന്നത് എല്ലാത്തിനേക്കാളും വലിയ പാപം ഷിർക്കാണ്. പക്ഷെ നോക്കുമ്പോൾ മുഹമ്മദെ ഫുൾ ഷിർക്കാണ്. പുള്ളിയുടെ പേര് തന്നെ, ഞാൻ മുഹമ്മദിന്റെ പേരിന്റെ അർത്ഥം നോക്കുക തന്നെ, മുഹമ്മദിന്റെ പേരിന്റെ അർത്ഥം ഞാൻ മറന്നു തന്നാ, ദ പ്രൈസ്ഡ് വൺ. അപ്പൊ അവിടെ തന്നെ ഷിർക്ക് തുടങ്ങി. കാരണം നമ്മൾ പറയുന്നത് ദ ഓൺലി പ്രൈസ്ഡ് വൺ ഇസ് ഗോഡ്. അവിടെ തന്നെ ആദ്യം മുതലേ ഷിർക്കാണ്. ഇത് മുഴുവൻ ഷിർക്കാണ് ഉമാർ. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇവര് ഈ പുകഴ്ത്തി വേറൊരു ലെവലെത്തി ഹദീസ് ആയപ്പോഴത്തേക്കും. പിന്നെ ഈ നബിയുടെ വിസർജ്യ വസ്തുക്കൾ വരെ വിശിഷ്ട വസ്തുക്കളായി. അതെടുത്ത് ദേഹത്ത് പുരട്ടാം, ദേഹം മുഴുവൻ പുരട്ടാം സഹാബികൾ. അതായത് ദൈവത്തിന്റെ, ആൾദൈവത്തിന്റെ ഒരു ഏറ്റവും എക്സ്ട്രീമെന്റിന്റെ ആൾദൈവത്തിന്റെ അവിടെ എത്തി. പിന്നെ ഇവര് പറയുന്നത് ഞാൻ ആ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഹദീത്ത് ഞാൻ നോക്കുമായിരുന്നത്, അത് സുന്നാ ഡോട്ട് കോമിലുണ്ട്, മറ്റേ നബി തുപ്പി എന്ന് പറയുന്ന ഹദീത്ത് 4102. അത് പറയുമ്പോ ഇമാര് പറയുന്നത് നബി അത്ഭുതമായിട്ട് ചെയ്തതാണത്, ഫുഡിൽ തുപ്പിക്കൊണ്ട് അത്ഭുതം കാണിച്ചതാണത് പെരുകിയ. പക്ഷെ നമ്മൾ ഖുറാൻ നോക്കി കഴിഞ്ഞാൽ ഒരു 10-20 വേഴ്സ് ഉണ്ട് നബിക്ക് ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റിയാലെന്ന് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം അള്ളാഹു നബീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഒരു 10-20 വേഴ്സ് ഉണ്ട്. നബിക്ക് ഒരു ജലദോഷം പോലും മാറ്റാൻ പറ്റിയിട്ടില്ല. ഖുറാൻ പ്രകാരം നബിക്ക് ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പല വേഴ്സസിലും പറഞ്ഞു, ഞാൻ വേണേൽ എല്ലാ വേഴ്സും കോട്ട് ചെയ്ത് തരാം, പക്ഷെ റെഫറൻസ് എടുക്കണം. പറയുന്നുണ്ട് നീ ഒരു വാണർ മാത്രമാണ്, അതായത് നീ ഒരു വാൺ ചെയ്യുന്ന ആള് മാത്രമാണ്, നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റിയില്ല. നീ പറയോ നബിയെ, നീ പറയോ, നീ ഒരു നീ ഒരു താക്കീതുകാരൻ മാത്രമാണ്, നീ ഒരു വാണർ മാത്രമാണ്. എന്നിട്ട് ഒരു 100-300 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നബിയുടെ പേര് കുറച്ച് അത്ഭുതങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതൊരു വെടിക്കെട്ട് അത്ഭുതമായിരുന്നു, ചന്ദ്രനെ പുളത്തി എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞത്. അപ്പൊ നമുക്ക് അറിയാലോ അപ്പന്മാർക്ക് ഒരു അവകാശാബോധത്തിൽ നിന്നുണ്ടായതാണ് ഈ അത്ഭുതം. ഈ നബി തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് ഖുറാനില്ലേ. അപ്പൊ നമ്മൾ ഇവര് പറയുന്നത് ഖുറാൻ എതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹദീസ് തള്ളിക്കളയാണ്, കാരണം പുകഴ്ത്താൻ വേണ്ടിയിട്ട് പിന്നീട് ആൾക്കാർ എഴുതി വെക്കുമല്ലോ ആ ഹദീസ്. പക്ഷെ ഇവിടെ ഇവര് പറയും ഭീമാർക്ക് ബാധകമല്ല, നബി വെടിക്കെട്ട് അത്ഭുതങ്ങളുമായിട്ടാണ് വരുന്നത് പിന്നീട്. 100-300 വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഒരു തിയറി ഓഫ് എംബാരസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കലും എംബാരസ് ചെയ്യുന്ന ഒരു സംഭവം, അതിപ്പോ തുപ്പി അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നബിയുടെ കാര്യങ്ങൾ, അതൊരിക്കലും ഒരു അനുയായി എഴുതി വെക്കുകയല്ല, ഹിസ്റ്റോറിക്കലായിട്ട് എഴുതി വെക്കുകയല്ല. കാരണം അതെന്താണ്, അത് ഹിസ്റ്ററിയിൽ, കാരണം അത് എന്താ പറയാ, നമ്മളെ പിന്നെ ഒരു അപകീർത്തിപ്പെടുന്ന സംഭവമായിട്ട് വന്നു കഴിഞ്ഞാല് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഹിസ്റ്റോറിയൻസ് പറയുന്നതാണ് തിയറി ഓഫ് എംബാരസ്മെന്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള അപകീർത്തിപ്പെടുന്ന സംഭവങ്ങൾ ഒരാക്കിയാലും അനുയായികള് ആരോപിക്കുകയല്ല, ഒരാളുടെ ഒരു ലീഡറുടെ പേര് നമ്മൾ ആരോപിക്കുകയല്ല, കാരണം അവർ സത്യസന്ധമായിട്ട് എഴുതുന്നതാണത്. അതേസമയം അത്ഭുതങ്ങൾ ആരോപിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 300 വർഷം കഴിഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കളിക്കളെ. ഇവന്മാർ ഈ തുപ്പിയ ഹദീസ് എന്ന് പറയും ഇമാർ ഇറക്കുന്നത് ഒരു അത്ഭുതമായിട്ട് ചെയ്തതാണ്, എല്ലാവർക്കും ചെയ്യാനുള്ളതാണ്. പക്ഷെ എന്നാൽ നബിചര്യ സുന്നത്താണ് താനും. അവിടെ ഇമാരെ വാദം പൊളിഞ്ഞുപോയി. നബിചര്യമാർക്ക് സുന്നത്താണ്, അവിടെ ഒരു അത്ഭുതമായിട്ട് നബി ചെയ്തു എന്ന് പറയുന്നില്ല, നബി ഭക്ഷണത്തിൽ തുപ്പി തന്നെയാണ് പറയുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞത്. താങ്ക് യു. അല്ല അതിന്റെ കൂടെ ഇയാളും പിന്നെ അബൂബക്കറോട് ഏതോ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നപ്പം അബൂബക്കറിനെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച ഉടനെ മുഹമ്മദ് തുപ്പി അതിനകത്തോട്ട് പേരിട്ട് അസുഖം മാറി. എന്നാൽ ഈ അള്ളാഹുവിന് ഈ നാട്ടുകാർ വന്ന് മുഹമ്മദിനെ എടുത്തിട്ട് ഇങ്ങനെ പാർട്ടി നിനക്കൊരു അത്ഭുതം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ഈ സ്ഥിര തള്ളിന്റെ കൂടെ ഈ ഒരു തള്ളൂടെ തള്ളിയേ മതിയായിരുന്നല്ലോ. എന്താണ് എടാ നീ ആ പാമ്പ് കടിച്ചപ്പം നീ തുപ്പിലോട്ടില്ലേ, നീ അതങ്ങ് വിളിച്ചു പറ. അന്നേരം അള്ളാഹു മിണ്ടിയില്ല. 250 വർഷങ്ങൾക്ക് ശേഷം 2000 മൈൽ അപ്പുറത്ത് കിടന്ന ഒരുത്തൻ ചെന്നിട്ട് തപ്പി പിടിച്ചിട്ട് പറയാണ് തുപ്പല് പറ്റിയപ്പോ ഏതൊരു അസുഖം പോയത്. എന്തോ ഒരു പൊട്ടത്തരങ്ങളാണ് ഇതിനെ നമ്മൾ ഏത് ഭാഷ കൊണ്ടാ വിവരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഇസ്ലാമിക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സംസാരിക്കാമോ? ഈ പറഞ്ഞതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനൊരു മുബഷീറിനെ കാണുന്നുണ്ട്. മുബഷീർ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അതെ അതെ, നമുക്ക് തെളിവുകളാണ് വേണ്ടത്. മുബഷീറിന് എന്തെങ്കിലും പറയാനുണ്ടോ? മുബഷീർ
കേൾക്കുന്നുണ്ടോ? ഇതുമായിട്ടപ്പം താങ്കൾക്ക് റെഫ്യൂട്ടേഷൻ ഒന്നും ഇല്ലാന്ന് ഞാൻ സംസാരിച്ചോട്ടെ. നല്ല ചർച്ചകളാണ് നടക്കുന്നത്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ യൂറോപ്പിൽ ഞാൻ ഇതിനു ബന്ധപ്പെട്ട ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ വർക്ക് പ്ലേസിൽ എന്ന് വെച്ചാൽ ഒരു ഹൗസാണ്. അപ്പൊ അവിടെ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അവിടെ ഹൗസിൽ അവരെ ഹെൽപ്പ് ചെയ്യാണ്. ഭക്ഷണം ഉണ്ടാക്കി അവരെ പുറത്തു കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലോട്ടൊരു പാകിസ്ഥാനി ജോലിക്ക് വന്നു. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോർക്ക്, ചിക്കന്, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അവർക്കും ആ റെസിഡൻസിന്റെ പൈസ കൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റാഫും കൂടെ കഴിക്കും കേട്ടോ. അപ്പൊ സ്റ്റാഫിനും കൂടെ കഴിക്കണം എന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത്. ഒരു പാകിസ്ഥാനി വന്ന് ജോലിക്ക് കയറി. പാകിസ്ഥാനി വന്ന് ജോലിക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ പിന്നെ അവൻ അവിടെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, അയ്യോ പോർക്ക് എനിക്ക് കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് പോർക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഓൾറെഡി എല്ലാവർക്കും പോർക്ക് അങ്ങോട്ട്, പിന്നെ ഈ റെസിഡൻസിന് പോർക്ക് കഴിക്കാൻ പാടില്ല, ഇവൻ ഡ്യൂട്ടി ഉള്ള പീപ്പ് റെസിഡൻസിന് പോർക്ക് കഴിക്കാൻ പാടില്ല, ചിക്കനും കഴിക്കാൻ പാടില്ല, പുള്ളി ചിക്കനും ഹലാലല്ലോ, അപ്പൊ ചിക്കനും പുള്ളി ഉള്ളപ്പോ ഇവരങ്ങ് ഇവൻ അങ്ങ് വന്ന് എല്ലാവരുടെയും ചെവി പോയി പറഞ്ഞ് എനിക്ക് കഴിക്കാൻ പാടില്ല എന്റെ മതപരമായത്, അതുകൊണ്ട് റെസിഡൻസിന് ഈ ഇവൻ ജോലി ഉള്ളപ്പോ ഈ സാധനങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇവരുടെ ഒരു വാദമാണല്ലോ ഞങ്ങളെല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുന്നുള്ളത്. ഇവരെവിടെ ചെന്നാലും ഈ ഇവര് ഇവരുടെ സ്വഭാവം കാട്ടും. ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്തോണം. അതാണ്, ആരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. യൂറോപ്പിലുള്ള ഇവരാരും ക്വസ്റ്റ്യൻ ഇല്ല. അതേപോലെ വേറെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്, വർഷങ്ങളായിട്ട് 100-150 വർഷമുള്ള ഹോസ്പിറ്റൽ. അതിൻ്റെ അകത്ത് ഒരു ചെറിയ ചാപ്പൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ ചാപ്പൽ വെച്ച് കഴിഞ്ഞപ്പോ ഈ പാകിസ്ഥാനി ഡോക്ടേഴ്സ് എല്ലാം കൂടെ വന്നിച്ച് ജോലിക്ക് വന്നു. കുറച്ച് ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം, ക്രിസ്ത്യാനികൾക്ക് അവർ പ്രാർത്ഥിക്കാൻ സ്ഥലം വെച്ചിട്ടുണ്ട്. ഈ പാവങ്ങള് ഈ അവരുടെ വിശ്വാസം ഉള്ളപ്പോഴും ഇപ്പോഴും വിശ്വാസം ഉള്ള ഓൾഡ് ആൾക്കാർ ഒത്തിരി ഉണ്ട്. അവർ പോയി ഇന്ന് ഹോസ്പിറ്റലിൽ വരുന്നു പ്രാർത്ഥിച്ച ആ ചാപ്പലിന്റെ പകുതി ഇവർക്ക് ഒരു കർട്ടൻ ഇട്ട് വെച്ച് ഇവർക്ക് അങ്ങോട്ട് മാനേജ്മെന്റ് അങ്ങ് കൊടുത്തു, ആ നിങ്ങളും പ്രാർത്ഥിച്ചൊന്നും പറഞ്ഞോണ്ട്. ഇത് കൂട്ട് പരിപാടിയാണ് ഇവർ ഈ യൂറോപ്പിൽ കയറിയിട്ട് കറ്റേ എല്ലാം ഞങ്ങൾക്ക് വേണം. നിങ്ങള് ഞങ്ങള് എന്തും ചെയ്യും, നിങ്ങൾ അങ്ങ് സഹിച്ചോണം, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് മാത്രം ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം ഇത് ഈ ബ്രദർ പറഞ്ഞോട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഇതിപ്പം യൂറോപ്പില് പല സംഭവങ്ങളിൽ ഞാൻ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവര് അറിയപ്പെടുന്ന റിലീജിയൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് എന്നാണ്, ഇവർക്ക് മാത്രം പ്രയോറിറ്റി. അതുപോലെ അത് നമ്മുടെ ഈ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് ലീനിങ് ആണല്ലോ മീഡിയ പൊതുവെ, അവർ ഒരു പരിധിവരെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇസ്ലാമിക വികസനം അവർ അധികം ഒന്നും സമ്മതിക്കില്ല. അധികം ഒരു പരിധി കഴിഞ്ഞാൽ അവർ ഈവൻ യൂട്യൂബ് ചാനൽസ് വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒരു ഉദാഹരണം എനിക്കറിയത്തില്ല, ഡേവിഡ് വുഡിന്റെ ചാനൽ ആരും വാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ 1-2 പ്രാവശ്യം വാച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചാനൽ അവന്മാർ ആദ്യം ബ്ലോക്ക് ചെയ്ത് പിന്നെ ഡീമോണിറ്റൈസ് ചെയ്തു. അതേസമയം അതിഭീകരമായിട്ട് ബാക്കിയെല്ലാം മതങ്ങളെ അവലപിക്കുന്ന ചാനലുകൾ, അതായത് ഏകദേശം 3 മില്യൺ, അതായത് 30 ലാക്സ് വരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇസ്ലാമിക ചാനലുകളിൽ അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ യൂട്യൂബേഴ്സിന്റെ അഡ്മിനിസ്ട്രേഷന് യാതൊരു പ്രശ്നവും ഇല്ല. അതേസമയം ക്രിസ്ത്യൻസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ ട്വിറ്ററിന്റെ സിഇഒനെ അറിയാലോ, അയാളൊരു ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഹിപ്പി ആണോ, അയാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഒരു ഹിപ്പിയാണ് അയാൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ. അയാളിപ്പോ ക്രിസ്ത്യൻസിനെ വിമർശിക്കുകയാണല്ലോ, വേറെ ഏത് റിലീജിയനെ വിമർശിക്കുകയാണല്ലോ, അയാൾക്ക് ഒരു പ്രശ്നമില്ല. അത് നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് പ്രശ്നമായിരുന്നു എനിക്ക് തോന്നുന്നത്. മോദി ഭരിക്കുന്നോണ്ട് എന്തൊക്കെയോ ആൾ നോക്കിയപ്പോഴത്തേക്കും ഹിറ്റ്ലറിനെ ഒരുമാതിരി ട്വിറ്ററിനെ ഒരുമാതിരി ഒരു പെടുപ്പിച്ച് നിർത്തിയ ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെയാന്ന് തോന്നുന്നു. അയാൾ അവിടുത്തെ അതേ നയം ഇവിടെ നടപ്പാക്കാൻ നോക്കി. കാരണം നമുക്കറിയാലോ, ഒരു പല്ലിയുടെ ഒരു ഹദീത്ത് ഉണ്ടല്ലോ, പല്ലിയുടെ ഹദീത്ത്, അതൊരു പല്ലിയെ കൊല്ലുന്നത് ഇസ്ലാമിലെ ഒരു സുന്നത്താണ്. അത് മുഹമ്മദ് പറഞ്ഞേക്കുന്നതാണ്, പല്ലീനെ കൊന്നു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രത്യേക പ്രതിഫലം ഉണ്ട് പല്ലീനെ. അപ്പം ഈ പല്ലീനെ അത് പല്ലീനെ കൊന്നു കഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടെന്നല്ല, അതിന് പ്രത്യേക ഘട്ടങ്ങളുണ്ട്. ഒരടിക്ക് കൊല്ലുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ട്, രണ്ടടിക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിഫലം കുറയും, 3 അടിയാണെങ്കിൽ പിന്നെയും പ്രതിഫലം കുറയും. അത് സഹീഹ് ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് എടുത്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതിന് ആ ഒരു ഒരു യൂട്യൂബർ ഉണ്ട്, ഫേമസ് യൂട്യൂബറാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. അയാൾ അന്നാരം തന്നെ ട്വിറ്റർ അക്കൗണ്ട് അമ്മ ഡിലീറ്റ് ചെയ്തു. ഒരു പല്ലിയുടെ ഹദീത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പല്ലി ജിഹാദാന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ എന്തോരം എത്രമാത്രം ഇപ്പോഴത്തെ ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്
ഫ്രീ സ്പീച്ചിനോട് ഇപ്പോഴത്തെ ലെഫ്റ്റ് ലിബറലിന് പുച്ഛമാണ്. ഈ ഫ്രീ സ്പീച്ച് കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് കുറച്ചൊക്കെ കൺസർവേറ്റീവ്സ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഈ ലെഫ്റ്റ് ലിബറലിന്റെ ഐഡിയ നല്ല ഫ്രീ സ്പീച്ച് വന്നേക്കുന്ന കൂടി ഒന്ന് പറഞ്ഞോട്ട് ഞാൻ നിർത്തിക്കോട്ടെ. താങ്ക് യു. അതേപോലെ വേറെ രണ്ടു മൂന്ന് കാര്യങ്ങളെ ഈ സ്കൂളുകളിൽ കൂടെ ഇപ്പൊ ഇപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കൂടെ ഒക്കെ ഈ സ്റ്റാച്യൂസ് ജീസസിന്റെ അവരുടെ ഇവിടെയൊക്കെ സ്റ്റാച്യൂസും കുറച്ചൊക്കെ റിലീജിയൻ വേൾഡ് റിലീജിയനും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇപ്പൊ കുറെ പേരൻസ് ഈ പാകിസ്ഥാനി ഈടെ ഡോക്ടേഴ്സിന്റെ പേരൻസ് ഒന്നിച്ച് കംപ്ലൈന്റ് ചെയ്താണ് ഈ സ്റ്റാച്യൂസൊക്കെ മാറ്റണം, ഇതൊക്കെ മാറ്റണം, ഇത് ഞങ്ങൾക്കെതിരാണ് ഞാനെതിരാ. അപ്പൊ ഈ മാനേജ്മെന്റും ഈ സ്കൂൾ പ്രിൻസിപ്പാളും ഒക്കെ എന്നാ നമുക്ക് മാറ്റിയാലോ എന്നുള്ള തരത്തിലോട്ട്. അതേപോലെ ജർമ്മനിയിൽ ഒത്തിരി സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പഴയ അത് വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ 200, 300, 400 പഴക്കമുള്ള സ്കൂളും അതിൽ നിൽക്കുന്ന സ്റ്റാച്യൂസും ആണ് ഇമ്മാരി പറിച്ചു മാറ്റാൻ പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ജർമ്മനിയും ഫ്രാൻസും ഒക്കെ നശിപ്പിച്ച് ഇമ്മാര് പണ്ടാരം അടക്കിയിട്ടാ. ഫ്രാൻസില് 2020 മാത്രം 53 അറ്റാക്കാണ്, 53 അറ്റാക്കാണ്. അടുത്ത ഇനി ജർമ്മനിയാണ്. ഇവിടെ ഈ നെതർലാൻഡ്സിലേക്ക് വന്നപ്പോ ഇമ്മാര് കണ്ടം വഴി ഓടിച്ചതാ. എന്നിട്ടും ഇപ്പൊ ഈ മറ്റേ റെഫ്യൂജി എന്നൊക്കെ പറഞ്ഞിട്ട് 50 അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യുവമാർ എവിടെ പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. യുവമാരുടെ സാധനങ്ങൾ മറ്റുള്ളവരും കൂടെ തിന്നാലേ പറ്റുള്ളൂ. അത് മറ്റുള്ളവരെയും കൂടെ അടിച്ചേൽപ്പിക്കുക യുവമാര്. അത് അതുണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ യുവമാര്. ബദറെ, എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഈ വെസ്റ്റേൺ കൺട്രീസ് ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ യു കെ സ്വീഡൻ ഏകദേശം അവർ തീരുമാനമായി ഏകദേശം ഒരു തീരുമാനമായി. കഴിഞ്ഞ ദിവസം അതുപോലെ CNN വന്ന ഒരു ന്യൂസ് ആണ്, UKയിലെ ഒരു സ്കൂളുകളില് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ മുസ്ലിംസും ഇറങ്ങി പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട എന്നാണ് അവർ പറയുന്നത്, സ്കൂളിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പേര് ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുക സ്കൂളിന്റെ മുന്നിലേക്ക്. അല്ല, അതിന് കാരണം ഉണ്ടോ ബ്രദറെ? അതെന്താന്ന് അറിയാ, ഖുറാനും ഹദീസും വായിച്ചാൽ മതി, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ അതിനകത്ത് നിന്ന് കിട്ടും. ഖുറാനിൽ എഴുതി വെച്ചാണ് മുഹമ്മദ് ആണ് അതിന്റെ ഗുരു. സാറുമാരെ, ഖുറാൻ തന്നെ, ഖുറാന് ഹദീസുകൾ ഒരു പൈങ്കിളി കഥകളാണ്. അത് വായിച്ചാൽ മതി. വെറും പന്നലാട്ടോ ഖുറാനെന്ന്, ഖുറാനെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെ മറ്റേ കൊച്ചുസ്തോന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. UKയിലെ സ്കൂളുകളിൽ കൂടെ ഹലാൽ ഭക്ഷണമാണ് ഇപ്പൊ അവിടെ സ്കൂളിലെ പിള്ളേർക്ക് ഭക്ഷണവും വിളമ്പോലെ ഉച്ചയ്ക്ക് ചെറിയൊരു എമൗണ്ട് പൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഹലാൽ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. കാരണം അവിടെ ഒരു അഞ്ചാറ് പിള്ളേരൊക്കെ കാണും, അപ്പൊ അവര് നിർബന്ധം പിടിക്കും ഞങ്ങൾക്ക് മീറ്റ് പിള്ളേർക്ക് കൊടുക്കുന്ന ഹലാൽ കൊടുക്കണം. അപ്പൊ UKയിലൊക്കെ ഹലാലാക്കി സ്കൂള്. ഇടയ്ക്ക് ഒരു ഡിസ്ക്ലൈമർ വെക്കുക, കാരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയാലോ ചെറിയ, പിന്നെ ആരെങ്കിലും അതിന്റെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് തെളിവുകൾ ചോദിക്കാൻ ഈ പറയുന്നവരുൾപ്പെടെയുള്ളവർ താങ്കൾക്ക് തെളിവ് തരുന്നതായിരിക്കും. കാരണം ജസ്റ്റ് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ. അതുപോലെ അതാണ് ഇവരുടെ കൾച്ചറ്, ഇവര് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പൊ കേരളത്തിൽ മെയിൻ ആയിട്ടുള്ള കരച്ചിൽ അതാണല്ലോ, ഞങ്ങള് നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റപ്പെടുന്നത്. പക്ഷെ ഇവർക്കൊരു സൂചി വെക്കാൻ ഇടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഇവിടെയുള്ള ആൾക്കാരിങ്ങനെ ലിബറലിസും ജനാധിപത്യം എല്ലാം പറഞ്ഞോണ്ട് ഓ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് ഖുറാനും വായിച്ചിട്ടില്ല ഇത് കൂട്ടും വായിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ TVയില് ഇവിടുത്തെ ആകപ്പാടെ ചെറിയൊരു ശതമാനേ ഉള്ളൂ ഇവിടുത്തെ ഇവരുടെ പെരുന്നാളിലെല്ലാം TVകളിലൊക്കെ ഇവർക്ക് വലിയ പ്ലേസ് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ പള്ളി കയറ്റിയിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നു ഇവിടുത്തെ ആൾക്കാരെ. അവിടെ ഇരുന്നോണ്ട് ജീസസിന്റെയും ഇത് കൂട്ടിനെയും തെറി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് പ്രാർത്ഥിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഈ യൂറോപ്പിൽ കൂടെ ഒക്കെ നടക്കുന്നത്. ഇവരൊന്നും ഇതേവരെ ഖുറാനും കാര്യങ്ങളൊന്നും ഇതേവരെ പഠിച്ചിട്ടില്ല. അത് പഠിക്കാന് ക്രിസ്ത്യൻ മനസ്സിലെ പോലെയൊക്കെ കുറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ എത്ര പേരൊക്കെ അതൊക്കെ ഫോളോ ചെയ്യേണ്ടത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. എന്നാലും നല്ലൊരു പ്രവർത്തനമാണ് നടത്തുന്നത് എന്നൊക്കെ തുടർ. ആ റോബർട്ട് ആണ് നേരത്തെ കേരളിന്റെ കാര്യം പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞത്. ഞാനിതൊരു വേറെ ഇൻസിഡന്റ് പറയാം. നമ്മള് ജോലി ചെയ്തോണ്ടിരിക്കുന്നിടത്ത് ഇതുപോലൊരു സ്ഥലത്ത് ഇവരെ പോലുള്ള ആളുകള് ജോലിക്ക് കയറാൻ തുടങ്ങി. IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്. അപ്പൊ ഇവര് കയറുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലികളിൽ ഏറ്റവും താഴ്ന്ന, അതായത് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. അതായത് വെറുതെ സർവീസ് ടിക്കറ്റ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ചെയ്യുന്ന സാധാരണ ജോലികളുണ്ട്. അപ്പൊ ആ ജോലിയിലേക്കാണ് ഇവർ കയറുന്നത്. അപ്പം ഇന്റർവ്യൂവിനൊക്കെ ഇവർ വരുമ്പോഴത്തേക്കിനും വളരെ ടിപ് ടോപ്പ് ആയിട്ട്, നേരിട്ട് ഞാൻ പാനൽ ഉണ്ടായിരുന്നോണ്ട് പറയുന്നതാണ്, ടിപ് ടോപ്പ് ആയിട്ട് വൃത്തിയായിട്ട് മുടിയൊക്കെ ചെയ്യുകയും ഒരു സ്യൂട്ടൊക്കെ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ടാണ് വരുന്നത്.
അല്ല നമ്മൾ ചോദിക്കുന്നതിനൊക്കെ തട്ടി മുട്ടിയൊക്കെ പറയാം. അപ്പൊ നമ്മള് അവരെ ഒരു ഇന്ത്യക്കാർ എന്നുള്ള രീതിയിലാണ് അവർ മിക്കവാറും റെപ്രസെന്റ് ചെയ്യുന്നത്. പറയത്തില്ല, നമ്മളൊന്നും ചോദിക്കത്തില്ല, എന്നിട്ട് പതുക്കെ അകത്ത് കയറും, ഒരാൾ അകത്ത് കയറും. അപ്പൊ ഞാൻ ഒരു ഈ കാര്യങ്ങൾ നടന്ന ഒരു 5 വർഷത്തെ ഇടവേളകളിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഒരാൾ അകത്ത് കയറി, അതിനുശേഷം അപ്പൊ നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആളുകൾ ആരെന്ന് ആ ഒരാൾക്ക് മനസ്സിലായി. അപ്പൊ അവരുമായിട്ട് ചങ്ങാത്തമായി നമ്മുടെ കൂടെ കൂടും, എന്നിട്ട് വന്നിട്ട് നേരിട്ട് പറയും അവന്റെ ഒരു സുഹൃത്തുണ്ട് ഇതുപോലെ തന്നെ ഒരാളാണ് പാവപ്പെട്ട ഒരുത്തനാണ് അവനും കൂടെ, എന്നിട്ട് അവന്റെ റെസ്യൂമിയും സിവിയും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് വരുന്നു, നമ്മളത് ശ്രദ്ധിക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ ഇവനും ഇന്റർവ്യൂവിനും വരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇത് ഇവനോട് തോന്നും, കാരണം നമ്മളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു പോയല്ലോ. അപ്പം അങ്ങനെ പതുക്കെ ഇദ്ദേഹവും വന്നു. അപ്പൊ ഞാന് ഒരു 5 വർഷത്തെ കാലയളവിൽ കണ്ടത് ഒരാള് രണ്ടാളായി, നാലാളായി, 10 ആളായി, ഏകദേശം ആ സർവീസ് ഡെസ്ക് ഇരിക്കുന്ന മുഴുവൻ തന്നെ ഇവരുടെ ആളുകളായി. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ആദ്യം വന്ന ആളില്ലേ, ആളെ കേറ്റത് ഞാനും കൂടെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അദ്ദേഹം പഴയ സൂട്ടും കൂട്ടും ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി, വരുമ്പോൾ താടി വളർത്താൻ തുടങ്ങി, കൂടെയുള്ള ആളുകൾ താടി വളർത്താൻ തുടങ്ങി. അങ്ങനെ അത് ഒന്നിനും എതിരല്ല. വെള്ളിയാഴ്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ച 11:30 കാണത്തില്ല, പിന്നെ 3 മണി ആകുമ്പോഴേ തിരിച്ചു വരത്തുള്ളൂ, 2 മണി ആകുമ്പോഴേ തിരിച്ചു വരത്തുള്ളൂ. അവർക്ക് മസ്റ്റായിട്ടും പ്രാർത്ഥനയുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് അപ്രൂവലുകളൊക്കെ അവർക്ക് അതിന് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇവർ സംഘടിതമായിട്ട് അവരെ ഒരു സംഘം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വളരുകയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം താഴത്തെ നിലയിൽ ഞങ്ങൾക്ക് ഒരു കോൺഫറൻസിന് ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറി ഇവരെ എങ്ങനെയോ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനുള്ള ഒരാളെ സ്വാധീനിച്ചിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും ഇതുപോലെ 12 മണിക്ക് പ്രാർത്ഥിക്കാൻ പോയിട്ട് വരുമ്പോൾ 3 മണിയാകും, കാരണം അവിടെയേ ഉള്ളു പള്ളി. ആ താഴെ ഒരിടത്ത് ഞങ്ങൾക്ക് ഒരു സൗകര്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിശാല മനസ്കരായിട്ടുള്ള മണ്ടൻ സായിപ്പന്മാര് ശരി ആയിക്കോട്ടെ, നമ്മുടെ കമ്പനിക്ക് ഗുണം ചെയ്യുന്നതല്ലേ, നിങ്ങൾ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ചോളുന്നു. അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കയറ്റുക, ഒരു കാർപ്പറ്റ് ഇട്ട് ഒരുത്തം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടെ ബാക്കിയുള്ള ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു തുടങ്ങി. അവർ 25 മിനിറ്റിൽ ഇവര് പല രീതിയിലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും അതിനും ഇതിനും ഒക്കെ ഇവര് മാനേജ്മെന്റ് അപ്രൂവൽ മേടിച്ചു തുടങ്ങി. അവർക്ക് അത് ചെയ്യാനൊരു അനുവാദം തരണം, 25 മിനിറ്റ് തരണം, 1 മണിക്കൂർ തരണം. അങ്ങനെ ഈ കോൺഫറൻസ് പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫറൻസ് റൂം മൊത്തം ഗ്ലാസ് ഇട്ട റൂമുകളാണ്. അവിടെ പല പല കടലാസുകൾ വന്ന് കാണാൻ പറ്റാതായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് കോൺഫറൻസ് റൂം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയി. അവിടെ കോൺഫറൻസുകളൊന്നും നടത്താൻ പറ്റത്തില്ല. ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കസാരകളൊന്നും കാണത്തില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. അവിടുത്തെ മൈക്കുകൾ വർക്ക് ചെയ്യില്ല, കസാരകൾ കാണില്ല. അപ്പൊ ആ റൂം ആരും ഉപയോഗിക്കാതായി. ഇവരവിടെ ഇരുന്നുള്ള മതപ്രഭാഷണവും എന്തൊക്കെയോ പരിപാടികൾ തുടങ്ങി. ഈ കമ്പനിയുടെ ഏതോ ഒരു ഭാഗ്യത്തിന് അവിടെ ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സ്കഫോൾഡിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് മേളിലുള്ള ഒരു പണിക്കാരൻ ടൈൽസ് എങ്ങനെയോ പൊട്ടി വീഴുകയോ ഈ റൂമിന് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായിട്ടൊരവസ്ഥ വന്നപ്പോ ഇവരുടെ അടുത്ത് പറഞ്ഞു മാറാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്താൽ മാറില്ല. അവസാനം മാനേജ്മെന്റ് വളരെ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് മറ്റൊരു മുറി തന്നോളൂ, ഞങ്ങൾ മാറാം, അതെല്ലാം ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവര് കൂട്ടമായിട്ട് ഇമെയിലുകൾ അയക്കുകയാണ് മാനേജ്മെന്റ്. അയാൾക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇവരുടെ മെയിൽ നോക്കലാണ് രാവിലെ മുതൽ പരിപാടി. അത് ചില ഇമെയിലുകൾ ദയനീയ ഇമെയിലുകൾ, ചില ഇമെയിലുകൾ അങ്ങനത്തെ ഇമെയിൽ വരുമെങ്കിൽ പല രീതിയിലുള്ള ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത്, എങ്ങനെയാണ് ഇവര് എത്തിപ്പെടുന്നതെന്നുള്ളതാണ്. അതിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു, അതിന്റെ കൃത്യം ഒരു പരിച്ഛേദമാണ് ഞാൻ അവിടെ കണ്ടത്. ആ ഏതോ ഒരു ഭാഗ്യത്തിന് ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആ മാനേജർ അയാൾ അവിടുന്ന് മാറിപ്പോയി. മറ്റൊരാൾ വന്നു, അയാൾ വന്നിട്ട് പറഞ്ഞില്ല സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് ഇത് റിനോവേറ്റ് ചെയ്ത് ആള് അവര് കോൺഫറൻസ് റൂമായിട്ട് അത് തിരിച്ചെടുത്തു. പക്ഷെ ആ ഹോൾ പ്രോസസ്സില് അവർക്ക് അവരുടെ സമയം നഷ്ടം, അവരുടെ എന്തൊക്കെയാണ് നഷ്ടം എന്ന് നമുക്കറിയില്ല. ഈ മുറി അവർ കൈയടക്കി, പിന്നെ അത് മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ ആ കമ്പനി അതിനുശേഷം ഒരു പാഠം പഠിച്ചു, അവർ പിന്നെ ഈ ഇതുപോലുള്ള റൂമുകൾ കൊടുത്തില്ല. പക്ഷെ എന്നാലും ഇന്നും അവിടെ ആ ഫ്രണ്ട് ലൈൻ മുഴുവൻ ഇപ്പോഴും മാനേജ് ചെയ്യുന്നത് ഇവിടെ ആ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് നേരിട്ടുള്ള അനുഭവമാണ് പറയുന്നത്, താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിക്കാം. ഞാൻ ഇവരുടെ ബാഡ്മിന്റൺ കളിക്കാൻ പോകും എല്ലാ ദിവസവും ഉച്ചയ്ക്ക്, ബാഡ്മിന്റൺ അല്ല, മിക്ക ദിവസങ്ങളും വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ നമ്മളൊരു സെഷൻ വെക്കും, മിക്ക ആഴ്ചകളും. എന്നിട്ട് കളിക്കാൻ പോകും. ഞാൻ കളിക്കാൻ പോകുമ്പോഴത്തേക്കിന് ഞാനൊരു ഒരു പരിധി ഒരു വലിയ തിരക്കില്ലാതെ കളിക്കുന്നതുകൊണ്ട് ഇവരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് നമ്മളെ കൂട്ടാൻ താല്പര്യം. ഇവരുടെ വണ്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സി ഡി
ഒരു സി ഡി എവിടുന്നൊക്കെ ഒപ്പിച്ചോണ്ട് വരും, അല്ലെങ്കിൽ ഒരു യു എസ് ബി ഡിസ്കണക്ട് ചെയ്യും. 24 മണിക്കൂർ, അത് ഒരു വണ്ടിയിലല്ല, ആരുടെ കൂടെ പോയാലും 24 മണിക്കൂറും ഈ അള്ളാ മുഹമ്മദ് നബിയുടെ സൂക്തങ്ങളും പാട്ടുകളും ഇത് മാത്രം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇതിന്റെ അകത്തോടെ അത് പറയുന്നു, ഇതിന്റെ അകത്തോടെ മറ്റേത് പറയുന്നു, എല്ലാം പറഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക. ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് ഒരു ദിവസം ഞാന് ഇതിന്റെ അകത്ത് കയറിയപ്പോ ഞാനൊരു ലീഫ്ലെറ്റ് കണ്ടു. ഈ ലീഫ്ലെറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ പറയുന്ന കടകൾ നിങ്ങൾ ബഹിഷ്കരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, ഈ കട അവർ എഴുതി വെച്ചിരിക്കുന്ന അത് ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് മനസ്സിലായി, പകുതി അറബി പകുതി ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കടകളിൽ പോകുന്ന പണം മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ബഹിഷ്കരിക്കുക. അത് ആ ലിസ്റ്റിൽ ഉള്ളത് മക്ഡൊണാൾഡ്സ്, കെ എഫ് സി, സാറാസ്, ഇവിടുത്തെ ഏറ്റവും സെയിൻസ്ബറീസ്, ടെസ്കോസ്, ഇതെല്ലാം ഒരു അവിടെ ഒന്നും പോകരുത്. കാരണം ഈ പൈസ എല്ലാം പോകുന്നത് അമേരിക്കയിൽ, ഇപ്പൊ കോസ്കോ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലായിട്ട് കിസ്കർ എന്ന് പറയുന്ന കിഷ്കർ എന്ന് പറയുന്ന കമ്പനിയായിട്ട് അലയൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൃത്യം എത്രയോ ആളുകൾ മെനക്കെട്ട് മണിക്കൂറുകൾ ചെലവഴിച്ച് എഫേർട്ട് ഇട്ട് ഇതിനു വേണ്ടി അങ്ങ് നിൽക്കുകയാണ്. എന്താണ് ഇവർക്കൊക്കെ ആരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്നോ എന്താണ് ഇവരുടെ ഉദ്ദേശം നമുക്കറിയില്ല. പക്ഷെ ഇവരുടെ ഇവര് വളരെ അഡമന്റ് ആയിട്ട്, വളരെ പാഷനറ്റ് ആയിട്ട്, നമ്മളെപ്പോലൊന്നുമല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോ രാജ്യത്ത് ഒന്നും കഷ്ടപ്പെട്ട് നിന്റെ തിരിച്ച് ആതുവഴിയൊക്കെ നടക്കുന്നു, എങ്ങനെയെങ്കിലും ഒരു പണി കിട്ടുന്നു, നമ്മൾ പിള്ളേരെ വളർത്തുന്നു, നമ്മൾ അടുത്ത പണിക്ക് പോകുന്നു, നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സമൂഹമായിട്ട് നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല, ഏത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും, ഞാനൊന്നും ഇതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇവരങ്ങനല്ല. ഇവര് ജനിക്കുമ്പോ മുതൽ തന്നെ എങ്ങനെ ആരെയാണെങ്കിലും എങ്ങനെ അവിടെ ചെന്ന് അവന്റെ നെഞ്ചത്ത് കയറാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിലൂടെ പിടിച്ചെടുക്കാം എന്നുള്ളൊരു തരം ചിന്ത തന്നെ. ഞാൻ ഇതുപോലെ റൂമിൽ വന്നപ്പോ, ഞാൻ ഇതുപോലെ ഒരു മുസ്ലിം സഹോദരൻ, അയാൾ ഒരു പാവപ്പെട്ടവനാന്ന് തോന്നുന്നു, അതോട് ഞാൻ ചോദിച്ചു, ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നുന്നു ഈ റൂമിൽ വെച്ച് തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഡിഫെൻഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം പാഷനറ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, എന്റെ മുന്നു പറഞ്ഞത്, അത് കാരണം എന്താന്ന് വെച്ചാല്, ചെറുപ്പം മുതലേ ഈ മദ്രസ മുതലേ ഇവരുടെ മനസ്സിലോട്ട് കുത്തിക്കയറ്റി വെക്കുന്ന ഇതാ, ഈ കള്ള മുഖറി മുസ്താദും മറ്റവനും കൂടെ. അപ്പൊ ഇത് കേട്ടാ ഇവര് വളരുന്നത്. ഈ ക്ലബ് ഹൗസിൽ തന്നെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു 3-4 ഔട്ട് ഓഫ് 100 100-കണക്കിന് ആളുകളിൽ നിന്ന് 2-3 ഒഴിച്ച് ആരെങ്കിലും ഇതിനെ കുറിച്ച് ഡിഫെൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എല്ലാരും വന്ന് അവരുടേതായിട്ടുള്ള വേർഷൻസ് ഇറക്കുകയാണ്. അതങ്ങ് അതിന്റെ കാരണം ഇതാണ്, ഇതിന്റെ കാരണം ഇതാണ്. അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ തല്ലിക്കൊല്ലുന്നു, അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിക്ടിമൈസേഷൻ, അവരെ കോർണർ ചെയ്യുന്നു, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതല്ലാതെ സത്യസന്ധമായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു തന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് പേരുണ്ട് കേട്ടോ, 2-4 പേര് വന്ന് ഇതിനെ കുറിച്ച് പറയുന്നത്, അവർ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് മാറ്റങ്ങൾ വേണ്ടുന്നത് ഈ കാണുന്ന മുക്രീം ഉസ്താദ് അവന്റെയൊക്കെ ചെവിയിലാണ് അത് ചെന്നെത്തേണ്ടത്. ഇതുപോലുള്ള ഗവൺമെന്റ് തരത്തിലുള്ള ഇതുപോലുള്ള എന്താണ് മദ്രസ പഠനം, എന്താണ് ഈ പഠിപ്പിച്ചു വിടുന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ നമ്മളെ പോലുള്ള ആളുകൾ ഇപ്പോഴെങ്കിലും ഈ അവസാന നിമിഷമെങ്കിലും ഇതൊക്കെ തുടങ്ങി, ഇപ്പോഴെങ്കിലും ഇതുപോലെ ക്ലബ് ഹൗസിൽ, ഒരു കേരളത്തിൽ താമസിക്കുന്ന 3 കോടി ആളുകളാണ്, അതായത് 300,000 ആളുകളാണ്. ക്ലബ് ഹൗസിൽ വരുന്ന കൂടി വന്ന 300, സെബാസ്റ്റ്യൻ മുന്നേക്കലിന്റെ നിലത്തിൽ വന്ന 1,000 പേരാണ്. പക്ഷെ ഈ 1,000 പേരെങ്കിലും എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത് വളരെ നന്നായി. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയും കാസയൊക്കെ ഞാൻ സത്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്രിസംഗി തൊട്ടിയല്ല, ഞാനൊരു ഹിന്ദു തെണ്ടിയല്ല, ഞാനൊരു ഒരു സാധാരണക്കാരാണ്. പക്ഷെ എന്നെ പോലുള്ള ആളുകളെ വരെ പ്രൊവോക്ഡ് ആകണം. അപ്പൊ ഞങ്ങൾ വന്ന് പറയുകയാണ്, ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങാം. ശരി, താങ്ക് യു. ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, സ്കൂളില് ഹലാൽ ഫുഡിന്റെ ബാൻ ചെയ്യണമെന്നും പറഞ്ഞ യു കെ സ്കൂളില് അലക്സ് ബ്രദറിന്റെ മെസ്സേജ് ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബാൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ക്രിസംഗികളെ, നിങ്ങൾ എല്ലാരും കൂടി എന്നെ അടുക്കുകയാണ്, നാട്ടിലുള്ള എല്ലാ ക്രിസംഗി ഇവിടെ ഉണ്ടല്ലോ. അസലായി അലക്കാം, സുഹൃത്തെ, അസലായി അലക്കാം, വാ അലക്കാം അസലായി. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം. ഹലോ ഹലോ ഹലോ, ഒരു കാര്യം, നമ്മുടെ ജിയോ ബ്രദർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ജിയോ ബ്രദർ അല്ല ഇപ്പൊ സംസാരിച്ച, അദ്ദേഹം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഇവരീ ഈ നമസ്കാരം എന്ന് പറഞ്ഞു പോകുന്നത് പണിയെടുക്കാതെ ജീവിക്കാനുള്ള ഒരു ഊടായ്പ പരിപാടിയും കൂടിയാണ്. കാര്യം എവിടെ ചെന്നാലും കൃത്യമായിട്ട് ജോലി ചെയ്യണം, ആ ജോലി ചെയ്യാതെ കുറെ നേരം മാറി എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ വലിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. പച്ചക്കള്ളം, പച്ചക്കള്ളമല്ല, സത്യം ഞാൻ പറയാം, നില്ലവിടെ അവിടെ ചാടാതെ.
അത് കൂടാതെ നമ്മുടെ ഈ മുജാഹിദ് ബാലിശ്ശേരിയും എം എം അക്ബറും ഒക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പെണ്ണുങ്ങളെയൊക്കെ ശരിക്കും കളിയാക്കിയാണ് ജീവിക്കുന്നത്. അവിടെ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് എന്ന് ഇങ്ങനെ നാട്ടിലിരുന്നോണ്ട് ഗ്ലാസ് റൂമിനകത്ത് ഇരുന്നോണ്ട് ഈ പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തൻ, മുസ്ലിം എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ കയറി വരുന്നത് എന്താ പറയുന്നത്, ഇങ്ങനെ എന്താ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓടിപ്പോകുന്ന കക്ഷികളുണ്ടല്ലോ, അവരവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ വന്ന് ജീവിക്കാൻ എങ്ങോട്ടാ വരുന്നത്? സൗദി അറേബ്യ പോകത്തില്ല, അള്ളാഹുവിന്റെ തള്ളു മുഴുവൻ കിടക്കുന്ന രാജ്യത്ത് പോവുകയല്ല, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലോട്ട് ഒരുത്തിനും പോവുകയല്ല. ഈ സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളിൽ പോവാതെ നേരെ കയറി വരുന്നത് ഇങ്ങോട്ടാണ്. എങ്ങോട്ടാണ്? അമേരിക്കയിലോട്ടോ യൂറോപ്പിലോട്ടോ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റ് ക്രിസ്ത്യാനികളുടെ മഹാ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് വരുന്നത്. എന്നിട്ട് പെറ്റ് അങ്ങ് പെരുകും, നാലും അഞ്ചും എണ്ണത്തിനെ അങ്ങോട്ട് കെട്ടും, ഒരു പത്തും പതിനഞ്ചും എണ്ണത്തിനെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇവിടുത്തെ സ്ത്രീകളെ ചീത്ത പറയുന്ന ആ പെണ്ണുങ്ങൾ അധ്വാനിക്കുന്നതിന്റെ ടാക്സ് വാങ്ങിച്ച് ഓസിന് ഞണ്ണാൻ അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാത്തിന്റെയും പരിപാടി ഇതാണ്. നമ്മുടെ നാട്ടുമ്പുറത്തെ രീതിയിൽ പറഞ്ഞ പട്ടി തീട്ടുന്നിരുന്ന് വരെ ഒരു ഉടുപ്പില്ലാണ്ട് വാങ്ങിക്കും. അത്രേയുള്ളൂ. ഇവിടെ കേറി ഈ രാജ്യങ്ങളിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിൽ കേറി വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ അവന്മാർ അപമാനിക്കും. നാട്ടിൽ ഇരുന്നോണ്ട് ചീത്ത പറയും, അവിടെ അങ്ങനെയാണ്, അവിടെ തുണി ഉടുക്കുന്നതിൽ അവിടെ അവർ വ്യഭിചരിക്കുകയാണ്. പക്ഷെ ആ വ്യഭിചരിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ ബാക്കി തീട്ടം തിന്നാനാണ് ഈ ഇങ്ങോട്ട് കേറി വരുന്നത് പല പേരുകൾ പറഞ്ഞോണ്ട്. അതുകൂടെ പറയണം ഈ ബോധത്തിൽ. ഞാനൊക്കെ പണ്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ നമ്മള് ഇതുപോലെ ജോലി ചെയ്യുന്ന, ഒരുമിച്ച് ജോലി ചെയ്യുന്ന, നമ്മളൊക്കെ ഇതുപോലെ ഒരുമിച്ചൊരു കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനൊക്കെ പോകും. അപ്പൊ ഈ കൂട്ടത്തില് ഒരാളുണ്ട്, ഒരാള് ഇപ്പൊ നല്ല മുസ്ലിം. അപ്പൊ ആ പുള്ളി കൂടെ വരുന്ന ദിവസം മാത്രം നമ്മള് പുള്ളിക്ക് ഹലാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരുടെ അഞ്ചെട്ട് പേരുണ്ട് എല്ലാവരുടെ മുസ്ലിങ്ങളുടെ ഹോട്ടലിലേ പോകുന്നത്. അപ്പൊ അന്നേരമൊക്കെ നമ്മള് വിചാരിക്കുന്നു, ഓക്കെ എന്തോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഓക്കെ, നമ്മളെ നമുക്ക് ഇപ്പൊ എവിടെ നിന്ന് കഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഭക്ഷണം നന്നായാൽ മതി, ഇനി ഭക്ഷണം ചെയ്ത് കുഴപ്പമില്ല, അത്ര നല്ലതല്ലേലും കുഴപ്പമില്ല, പുള്ളിക്ക് സന്തോഷമായിട്ടിരിക്കട്ടെ എന്നു പറഞ്ഞ് നമ്മൾ ആ കൂടെ പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പിടികിട്ടുന്ന അത് ഇപ്പോഴും എന്റെ എക്കണോമിക് സൈഡ് നമുക്ക് ഇപ്പൊ പിടികിട്ടുമ്പോൾ നമ്മളെല്ലാരെയും വഹിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ പിടികിട്ടുന്നുണ്ട്. എല്ലാരെയും കൂടെ കൂട്ടി അവരുടെ ആൾക്കാരുടെ ബിസിനസ് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഇടപാടായിരുന്നു എന്നുള്ള സ്ഥിതി. ഞാനിത് കംപ്ലീറ്റ്ലി നിർത്തി. ഞാനിപ്പോ ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ്. അപ്പൊ ഇത് പിടിയിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഹലാലുള്ളവരോടൊന്നും ഒന്നും മേടിക്കത്തില്ല, അങ്ങനെയുള്ള എന്റെ വീട്ടിലും മേടിക്കാൻ സംഭവിക്കില്ല. പിന്നെ നമ്മള് ഇന്ത്യൻ ഞാൻ വെസ്റ്റേൺ കണ്ടില്ല. അപ്പൊ ഒരു നമ്മള് ഇറച്ചിയൊക്കെ കിട്ടും, ബീഫൊക്കെ കിട്ടും, പക്ഷെ ഇടയ്ക്ക് ഒരു ആട്ടിറച്ചി നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന എല്ലൊക്കെ ഉള്ള അങ്ങനെയുള്ള കിട്ടണമെന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിനോട് അടുത്തൊക്കെ ഒരു പാകിസ്ഥാൻ ഹലാൽ റെസ്റ്റോറൻറ്റ് കുച്ചറിങ്ങോ, അപ്പൊ അവിടെ പോയായിരിക്കും മേടിക്കുന്നത്. അപ്പൊ അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ ഇടയ്ക്ക് വൈഫ് ഇങ്ങനെ ആഗ്രഹം വെച്ചിട്ട് എല്ലാം ഉള്ളൊക്കെ നാട്ടിലെ പോലെ നമുക്ക് കറി വെച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വല്ലപ്പോഴൊക്കെ മാത്രം സംഭവിക്കായിരുന്നു. ഇപ്പൊ കൈ തുപ്പല് വീഡിയോസ് കൂടെ ഇറങ്ങിയതോടെ പുള്ളിക്കാരി നിർത്തി. ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഇറങ്ങിക്കിട്ടി. ഇതുപോലത്തെ പ്രത്യേകം കഴിക്കുന്ന ഭക്ഷണത്തിൽ കാണിച്ചിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യും. ശ്രീജിത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. നമ്മുടെ ഈ ക്ലബിനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ക്രിസംഗി കൂട്ടായ്മ എന്ന ഈ ക്ലബിനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ചർച്ചകൾ വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവും. നമ്മുടെ അലസഭദ്രാണ് ഇതിൻ്റെ ആസ്ഥാന പണ്ഡിതൻ അല്ലെങ്കിൽ പ്രധാന മോഡറേറ്റർ. അപ്പോൾ അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഇത് ഈ ക്ലബിനെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ചർച്ച ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതുപോലെ തന്നെ ഈ ചർച്ചകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ അവരെയും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ചർച്ചകൾ പൂർവാധികം ശക്തിയായി കേൾക്കുവാനും കാണുവാനും സാധിക്കും. ഓക്കെ, പാട്ട് സാധു കേൾക്കുന്നില്ല. താങ്കൾ പറയുന്ന ഇൻഫിൽട്രേഷനെ പറ്റി, അതായത് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഇൻഫിൽട്രേഷനെ പറ്റി ഒരു മീറ്റിംഗ് ഇതേപോലെ വെക്കാമോ എന്ന് ഞാൻ ചോദിക്കുക. ഹലോ, പറയൂ പറയൂ, ക്ലിയർ ആയില്ല ബ്രദറെ, ഒന്നുകൂടെ പറയൂ. അല്ല, ഇൻഫിൽട്രേഷൻ ഇല്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഈ നുഴഞ്ഞുകയറ്റം നമ്മുടെ സഹോദരന്മാരുടെ? അത് വളരെ ബ്രദറെ ഇപ്പം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ബെലാറസ്, പല രാജ്യങ്ങളിലും, അറബി രാജ്യങ്ങളിലും, പല സിറിയൊക്കെ പോയിട്ട് ആളുകളെ, സോറി, ഹലോ,
എനിക്ക് ബെലാറസ് ആളുകളെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഹോളണ്ടിന്റെ അതിർത്തിയിൽ കൊണ്ട് തള്ളിയിട്ട് ഹോളണ്ട് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് റെഫ്യൂജികളായിട്ട് ഹോളണ്ടിലേക്ക് യൂറോപ്പിലേക്കും കയറ്റാനായിട്ട് അതിഭീകരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000 ആളുകൾ കൊടും തണുപ്പത്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ബെലാറസിന്റെ സ്വച്ഛാധിപതിയുടെ ഒരായുധമാണ് ഈ റെഫ്യൂജികളെ യൂറോപ്പിലേക്ക് കടത്തിവിടുക എന്നുള്ളത്, ജിഹാദികളെ കടത്തിവിടുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കരുണ, നന്മ, ഇങ്ങനെയുള്ള മനുഷ്യന്റെ ഒരു ഒരു നല്ല വികാരങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത് ആ ചൂഷണം ചെയ്ത് അകത്ത് കയറി ഒരു നമ്മളൊരു പടം കണ്ടിട്ടില്ലേ, ഈ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ഒരു ഒരു മേശയിലെടുത്ത് യൂറോപ്പിൽ ഇരിക്കുന്ന മേശയെടുത്ത് ഒരാൾ വന്നിട്ട് റെഫ്യൂജിന്നും പറഞ്ഞ് കയറ്റാവോ, അങ്ങനെ രണ്ടുപേരെ കയറ്റുന്നു, ആ വന്നവും രണ്ടാമാരെ മൂന്നാമത്തെ ആളെ കയറ്റുന്നു, അവസാനം വരുന്ന പോലെ യൂറോപ്പിനെ ഓടിച്ചിടുന്ന ഒരു ഒരു കാർട്ടൂൺ കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നലെ BBC ന്യൂസിൽ വന്ന ഒരു ന്യൂസ് ആണ്, ഇന്നലെ ആയിരുന്നു ഹയസ്റ്റ് റെക്കോർഡ്, അതായത് ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ട് UKയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഏകദേശം 1,400 പേരാണ് ഒറ്റ ദിവസം ഇതുപോലെ റെഫ്യൂജി ആയിട്ട് UKയിലേക്ക് വന്നിട്ടുള്ള. റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു ഇന്നലെ, 1,400 എത്രയോ പീപ്പിൾ UKയിലേക്ക് വന്നിരിക്കുകയാണ് റെഫ്യൂജി ആയിട്ട്. അതുപോലെ തന്നെയാണ് മറ്റേ ഇപ്പൊ ഡിസംബറിൽ പറഞ്ഞ പോലെ ആ ബെലാറസ് നിന്നുള്ള കൂടുതലും അവിടേക്ക് വരുന്ന ആൾക്കാർ ഈ ഇറാഖീസുകളാണ്. ഇറാഖിൽ നിന്നുള്ള ആൾക്കാരെ കൂട്ടം കൂട്ടമായിട്ട് 15,000 ആൾക്കാരാണ് അവിടുത്തെ ബോർഡറിൽ. അവർ വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോർഡർ ഫെൻസൊക്കെ ഉണ്ട് ഇരുമ്പിന്റെയും മെറ്റലിന്റെ ഒക്കെ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. വന്നിട്ട് ഇതുപോലെ ഫെൻസൊക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ കയറുക, അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് മിലിറ്ററി ഇറക്കിയിരിക്കുകയാണ് അവര് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതിന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുള്ള ഗവൺമെന്റ് മിലിറ്ററി ഇറക്കി തടയുന്നു. അപ്പൊ ആ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുന്നവരെ തടഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള അതായത് പിന്നെ ഇതുപോലെ റഷ്യയുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് അവരിപ്പോ ഈ ആൾക്കാർ തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു പ്രതിരോധം തീർത്തിട്ട് ഈ ആൾക്കാരിപ്പോ ഈ രണ്ട് കൂട്ടന്റെ ഇടയ്ക്കായിട്ട് പെട്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നതാണ് തോന്നുന്നത്. ഇതുപോലെ പിന്നെ ഒരു യുദ്ധത്തിന് വരെ സാധ്യത, ലോകത്തിന്റെ സമാധാനം കെടുത്താൻ ഉണ്ടായ ഒരു ശക്തിയാണെന്ന് ഈ പിശാച്, അത് കെടുത്തിക്കൊണ്ടേയിരിക്കും. അതിന്റെ അന്ത്യ ആ പിശാചിനെ അവസാനിപ്പിക്കുന്നതരം വരെ ഇത് ഈ ലോകത്തിന്റെ സമാധാനം കെടുത്തിങ്ങിരിക്കും. അതുകൊണ്ടാണ് 24 മണിക്കൂറും ആ മുഹമ്മദിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇത്രയും മുടിച്ചു തേച്ചു കഴിഞ്ഞ് ലോകത്ത് ഈ പരിവാക്കി എങ്ങനെ സ്വസ്ഥമായിട്ട് പുള്ളിക്ക് നരകത്തിൽ കഴിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ അനുയായികളും കിടന്നുണ്ട് ആ പകൽ പുള്ളിക്ക് സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം തളരാണ്. ഒരു സമാധാനം ഉണ്ടാകത്തില്ല, ഇനിയിട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ആ ഒരു മനുഷ്യ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ അവിടെ രണ്ട് കൂട്ടരും കൂടെ അടിവെച്ച് ബോംബ് വെച്ച് എല്ലാം തകർത്ത് ഫിനിഷ് ആക്കി കൈകൊടുത്തു. ഇനിയിപ്പോ മറ്റു രാജ്യങ്ങളെയും കൂടെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. യൂറോപ്പിലേക്കൊക്കെ വന്നിട്ട് ഇവിടെയും കൂടെ വന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും ബോംബ് യൂസ് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെ സമാധാനം തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് വരുന്നത്. അതിനെ പുതിയ പേരിടുന്ന റിലിജിയൻ ഓഫ് ഡിസ്ട്രക്ഷൻ, പീസ് അങ്ങ് വെട്ടിക്കളയണം, റിലിജിയൻ ഓഫ് ഡിസ്ട്രക്ഷൻ ആക്കണം. മാത്യു ബ്രദർ എന്തെങ്കിലും പറയാമെന്നായിരുന്നു? മാത്യു ബ്രദർ, മാത്യു കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ എന്തുമാത്രം സമാധാനം ഉണ്ടായിരുന്നെന്ന് ഓർക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്നൊഴിഞ്ഞ അവിടെയും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ അതേസമയം അതുപോലെ തന്നെ തിരിച്ചും ഇപ്പൊ യൂറോപ്പിൽ ഇവർക്ക് കുറച്ച് മുന്നേ കടന്ന് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 10-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ അതിന് മുമ്പും കുരിശ് യുദ്ധത്തിന്റെ ഒക്കെ ആ സമയത്ത് ഇവരത് പിടിച്ചടക്കിയിരുന്നെങ്കിൽ ഒന്നോർത്ത് നോക്കുക, ലോകം ഇന്ന് എവിടെയായിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ ടെക്നോളജി കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നത് രാവിലെ തൊട്ട് മദ്രസയിൽ പോയിരുന്ന അതും വായിച്ചു കേട്ട് നടക്കുന്നല്ലാതെ ഒരു ടെക്നോളജി ഇന്ന് നമ്മൾ ലോകത്ത് മനുഷ്യവർഗത്തിന് കാണുന്ന ഒരു പുരോഗതി എന്തെങ്കിലും കാണുന്നത്. ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല, ഇപ്പൊ ഇവര് ഒരു സെക്കൻഡ്, ഇത് മാത്രമല്ല, ഇവരിപ്പം ഈ അന്യ രാജ്യങ്ങളിലേക്ക് കയറുന്നെങ്കിൽ ഇവർ ഇസ്ലാമത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല.
ഇവരുടെ ഈ മതത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ വായിച്ചിട്ട് ഇവർക്ക് മനസ്സിലായിട്ടെങ്കിൽ ഇവരിത് ഉപേക്ഷിച്ചിട്ട് ആ മതത്തില മറ്റേ ഏതെങ്കിലും രാജ്യത്ത് പോയി മതം ഇല്ലാതെ ജീവിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഇതല്ല അവർ അവിടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അല്ലാതെ നിങ്ങളെ നിങ്ങള് ക്രിസംഖ്യകള് കള്ളം പറയുന്നു, നിങ്ങൾ പറയുന്ന മുഴുവൻ നിങ്ങള് നിങ്ങളവിടെ മറ്റേ രാജ്യത്തിലേക്ക് എന്തിനാ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ വരും രണ്ടത്തിന് എന്ന് തൊട്ട് വേണം എന്ന് പറഞ്ഞു ആളത്തൊട്ട് വേണോ എന്ന് വേണം തുടങ്ങിയേക്കാം. ആ എന്ന് വേണമെങ്കിൽ തുടങ്ങിയേക്കാന്ന് പറഞ്ഞിട്ടൊന്നുമല്ലേ. ഒരു കാര്യം ശ്രദ്ധിക്ക. 6 മണിക്ക് നമ്മളുടെ ഒരു ചർച്ച തുടങ്ങുന്നുണ്ട് അലസ്ബദരെ. നമുക്ക് 6 മണിക്ക് മുമ്പ് അതെ തീർച്ചയായിട്ടും നമ്മൾ 6 മണിക്ക് മുമ്പെന്ന് വേണ്ട, ഒരു 6 മണി ആവുമ്പോ അവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടെ എൻഡ് ചെയ്താൽ മതി. വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. പൗലോസ്ലിഹായുടെയും മുഹമ്മദിന്റെയും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഈ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും വന്ന് കേൾക്കണം. നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. ഒരുപാട് പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നതാണ്. കൃത്യമായ എവിഡൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ വരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അവിടെ ചർച്ച തുടങ്ങിയതിന് ശേഷം ഇവിടെ എൻഡ് ചെയ്താൽ മതി കേട്ടോ. അവിടെ ചർച്ച അവിടെ 6 മണിക്ക് തുടങ്ങും. ആ പറഞ്ഞു ഏപരിപത്തിൽ പറഞ്ഞു ഹലോ സഹോദരന്മാരെ, ഇപ്പം കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പേ നമ്മുടെ റഹ്മത്തുള്ള സാർ പറഞ്ഞില്ലേ നാസയിലെ ഏതാണ്ട് കണ്ടുപിടിച്ചെന്ന്. ചന്ദ്രനെ പിളത്തിയത് എന്റെ ഡി പി ഒന്ന് നോയിക്കാട്ടെ അത് ചന്ദ്രനെ പിളർത്തിയ നാസയുടെ സാധനമാണെന്ന് പറഞ്ഞ പുള്ളിക്കൊന്ന് കൊടുത്തേര്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളിയായി കേട്ടോ, അത് അടിപൊളി സാധനമാണ്. ഹലോ, ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. കേക്കാവോ? ഒരു മിനിറ്റ്. അതായത് ഇപ്പോ ഇവിടെ വരാൻ പോകുന്നത് ക്രിസ്മസ് വരാൻ പോവാണ്, വരുന്ന ഡിസംബർ 25 ക്രിസ്മസ് വരാൻ പോവാണ്. ക്രിസ്മസിന് അധികം വളരെ കുറച്ച് ഒരുപാട് സമയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് നവംബർ 13 ഇനി ഒരുപാട് ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിനടുത്ത്, ആക്ച്വലി ഞാനൊരു ഹിന്ദു ആണ്, പക്ഷെ എന്റെ വീടിനടുത്ത് എനിക്ക് കോട്ടയം ക്രിസ്ത്യൻസ് ആണ്. ഞങ്ങൾ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഉള്ളൊരു ഏരിയ ആണ്. കോട്ടയത്ത് നിന്ന് കുടിയേറിയ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ആണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അവിടുത്തെ മമ്മി എന്ന് പറഞ്ഞാൽ അവര് ഒരു റമ്മില് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അത് എല്ലാ വർഷവും ഉണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഉണ്ടാക്കാത്തുള്ളൂ. കുറച്ചുപേരൊന്നും ഇല്ലാത്തത് കൊണ്ട് പലരും അവിടെ എവിടെയൊക്കെ ആയതുകൊണ്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ എന്നാലും അന്നൊക്കെ അവരുണ്ടാക്കിയ കേക്കിന്റെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനം മാത്രമാണ് ഈ കേക്ക് എന്ന് പറയുന്നത്. അപ്പോ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു ഉപകാരമുണ്ട്. കണ്ട അതായത് നമ്മളെ നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ട ശക്തികൾ കാറി തുപ്പിയും അങ്ങനെയുള്ള നമ്മൾ മ്ലേച്ഛമെന്ന് കരുതുന്ന സാധനങ്ങൾ തുപ്പിക്കൊണ്ടും അസഭ്യമായി ഇത് അവരുടെ ഒരു വൃത്തികെട്ട ദേവരെ പൂജിച്ച ഒരു സാധനമാണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് കിട്ടില്ല. ആരോഗ്യപ്രദമായ ഒരു കേക്ക് കഴിക്കാം, സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് വൈറസുകൾ ഉള്ളതാണ്. കോവിഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കവങ്കം അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ അതായത് അസുഖങ്ങളില്ലാത്തൊരു കേക്ക് കഴിക്കാം, സന്തോഷമായി ഭയമില്ലാതെ നമുക്ക് കഴിക്കാം. കേക്ക് എന്ന് പറഞ്ഞ സാധനം വീടുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കഴിയുന്നത്ര നമ്മളത് വീടുകളിലെ ഉണ്ടാക്കുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ പ്രാവശ്യം കഴിയുന്നത്ര, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവരെടുത്തു നിന്ന് നമ്മളത് മേടിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കണം. തീർച്ചയായും നല്ലൊരു ആശയമാണ്. തീർച്ചയായും ഒരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ചും നിങ്ങൾ ഇതുപോലത്തെ ചർച്ചകൾ നടത്തുന്ന മോഡറേറ്ററുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്.
നിങ്ങൾ പലപ്പോഴും താഴെയുന്ന ആളുകളെ വിളിച്ച് മുകളിലേക്ക് കയറ്റുമ്പോൾ നിങ്ങൾ ശരിക്കും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർ ചെയ്യുന്ന ഒരു കാര്യം, ഇവര് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് മൈക്രോഫോണിൽ കൂടെ ഊതുകോ ചെറിയ ശബ്ദങ്ങളുണ്ടോ. അപ്പം ഈ സ്ട്രീംസ് സ്പ്ലിറ്റ് ചിലപ്പോൾ ആ മോഡറേറ്റർ കേട്ടില്ലെന്ന് വരും, എന്നാലും കിട്ടി ബാക്കിയുള്ള പലർക്കും ഇത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അത് അവർ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ താഴെന്ന ആളുകളെ വിളിക്കുമ്പം, നിങ്ങൾ നല്ല ചർച്ചകൾ നടത്തുമെന്ന് ഞാൻ പറയുന്നത്, താഴെന്ന ആളുകളെ വിളിക്കുമ്പം ഈ ഒരു മൂന്നോ നാലോ പേര് കൂടുതൽ മുകളിലേക്ക് കയറ്റല്ലേ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമ്മളെ വന്ന് ഇപ്പം എന്താണ് സെബാസ്റ്റ്യൻ മുന്നേക്കലിനൊക്കെ ചെയ്ത പലതവണ ചെയ്ത കാര്യം ഞാൻ ശ്രദ്ധിച്ചാണ്, ടെക്നിക്കലി അറിയാവുന്നതുകൊണ്ട് പറയാണ്. അവർ വന്നിട്ട് നിങ്ങളെ അങ്ങ് നിങ്ങൾ ഇരിക്കുന്ന സ്പീക്കർ ആരാണോ അവരെ പിടിച്ച് ബാൻ ചെയ്യും, അതായത് ബ്ലോക്ക് ചെയ്തു പോകും. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ വർത്താനം പറഞ്ഞ ഒരു സ്പീക്കർ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ മുകളിലിരിക്കുന്ന മോഡറേറ്റർ ഒന്നേ ഗ്രൂപ്പിന്റെ വെളിയിലായി പോവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാതാവും. അപ്പൊ ശരിക്കും നിങ്ങളൊന്ന് നോക്കണം ഇങ്ങനത്തെ ഇതൊക്കെ നടത്തുമ്പോൾ ആരെയാണ് ഈ മുകളിലോട്ട് കയറ്റി വിടുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ആവശ്യം വരുമ്പോൾ ഇവരെയൊക്കെ താഴോട്ട് അങ്ങ് ഇറക്കിയാൽ മതി, എന്നിട്ട് സംസാരിക്കേണ്ട വരുമ്പോഴത്തേനും മുകളിലോട്ട് അങ്ങ് കയറ്റിയാൽ. തീർച്ചയായിട്ടും 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 ഇന്നലെ സെബാസ്റ്റ്യന്റെ മീറ്റിംഗിൽ സെബാസ്റ്റ്യനെ ബ്ലോക്ക് ചെയ്ത് സെബാസ്റ്റ്യനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി, ഒന്ന് ചിന്തിച്ചേ. എന്റെ ഐ ഡി ഒരു സസ്പെൻഡ് ചെയ്യിച്ചല്ലേ, ഞാൻ ഇപ്പം തിരിച്ച് അത് രണ്ടു ദിവസം കഴിഞ്ഞ് കിട്ടിയതാ എന്റെ ഐ ഡി. അതെ അതെ അതെ, അന്നത്തെ ചർച്ചയിൽ ഞാനും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ജിബോറിനെ അവര് ഇത് ചെയ്തത്. മൂന്നോ നാലോ പേര് വന്ന് കയറിയിരിക്കും സ്പീക്കർ പാനലിൽ, എന്നിട്ട് അതിനകത്ത് താഴെ ഇരിക്കുന്നവരെല്ലാരും കൂടെ ചേർന്ന് ഗ്രൂപ്പായിട്ട് കയറി റിപ്പോർട്ട് അടിക്കുകയാണ്. റിപ്പോർട്ട് അടിച്ചിട്ടാണ് ഈ ജിബോറിന്റെ ഐ ഡി പോയത്. ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തതാണ്. അതെ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് അതിന് നമ്മൾ പറയുന്ന ആശയത്തെ കണ്ണിക്കാൻ അവർക്ക് ആശയമില്ല. കാരണം നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് അവർ പറയാതെ തന്നെ അവർ പറയുകയാണ് ഈ പ്രവൃത്തിയിലൂടെ. അപ്പൊ അത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാനുള്ള അവർക്ക് ബാൻ ചെയ്യുന്നു എന്ന ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മാക്സിമം മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുക. അല്ലാതെ ഇവർക്ക് അതിനെ കണ്ണിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൗദ സിസ്റ്ററെ ഇതുകൊണ്ട് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാം, നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുവോ ഇവർ ചെയ്യുന്ന ഈ നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുവോ. തീർച്ചയായിട്ടും ഒരു ഐഡിയ ഇല്ലാന്ന് നമ്മുടെ ജീവിത അല്ല സൗദ സിസ്റ്ററെ, നമ്മുടെ ഒരു ഐഡിയ ഇല്ലാന്ന് നമ്മുടെ ആശയങ്ങൾ ഇരിക്കുന്നത് അല്ല. ഞാൻ 100 ഐഡിയ ഉണ്ടാക്കും ഞാൻ. അതെ, അവര് ബുദ്ധിമോശം ചെയ്യുക തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ പാലായിൽ നടന്ന വിഷയം, അത് അച്ഛൻ അവിടെ, അത് ഇവിടത്തെ വിഷയമല്ല എങ്കിലും ഞാൻ തൊട്ട് ഇതിനോട് യോജിച്ച് പറയുന്നതാണ്, അന്ന് ആ പ്രതികരിക്കാൻ പോയതാണ് ഇന്ന് വലിയ വിഷയമായി മാറിയത്. അവരന്ന് പ്രതികരിക്കാതെ ആ ഒരു യൂട്യൂബിലൊരു വിഷയം വന്നു, അത് അവരവരെ ചർച്ചയിൽ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ സമുദായത്തോട് പറഞ്ഞു, നമ്മളെന്തിനാ അതിനെ എതിർക്കാൻ പോണ അല്ലെങ്കിൽ നമ്മളെന്തിനാ അതിനെ ഇതാക്കാൻ പോകുന്ന പറഞ്ഞ് ഇവര് മിണ്ടാതെ അവരെ വഴിക്ക് പോയിരുന്നെങ്കിൽ ആ വിഷയം ഒരുപാട് ചർച്ചയാകാതെ പോയേനെ. അത് വലിയ ചർച്ചയാകാൻ ഇവര് തന്നെ കാരണക്കാര്. അവരെല്ലാരും പ്രത്യേകതയാണ്, ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ വെടിയുണ്ട മുകളിൽ കൂടെ പോകുന്നതിനെയും കൂടെ ഏണി വെച്ച് പിടിക്കുക എന്ന് പറഞ്ഞ ഒരു ആവശ്യം ഒരാൾ കേട്ടിട്ടുണ്ട്. ആകാശത്തേക്ക് വെടി വെച്ചാല് ഇവര് ആകാശത്തേക്ക് വെടി വെച്ചാൽ ഇവര് ഏണി വെച്ച് കേറി മുകളിൽ അതിനെ പിടിച്ചിട്ട് ഞങ്ങളെ വെടി വെച്ചു എന്ന് പറഞ്ഞ അതിനകത്ത് അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇവര് അത് അങ്ങനെ പ്രതികരിച്ച് ഇവരെ ഒന്ന് അടച്ചു വാഴ്ത്താം എന്ന് അവരെ ചിന്തിച്ചു കാണും. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ ക്രിസ്ത്യാനികൾ ആരും ഒന്നും എതിർത്ത് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പോകത്തില്ല. ഈ എം എം അക്ബറും ഒക്കെ ശക്തമായി വന്നതിന് ശേഷവും നമ്മുടെ തിരുവട്ടാർ കൃഷ്ണകുട്ടി സാറ്, നമ്മുടെ ശാമുവൽ പാസ്റ്റർ ഒക്കെ അങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങി തിരിച്ച് ആ മൂമെന്റ് മുതലാണ് ഇവർക്ക് ഒരു അടിയേറ്റ് തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ ഇഷ്ടംപോലെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ക്രിസ്ത്യാനികൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതികരിക്കേണ്ട, ഒരു ചേട്ടൻ തടിച്ചാൽ മറു ചേട്ട് കാണിച്ചു കൊടുക്കണം, ഈ തത്വം പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോയത് കൊണ്ടാണ് ഇവർ ഇത്രയും പ്രബലരായി മാറിയത്. മറ്റുള്ളവർ മുസ്ലിങ്ങൾ കേൾക്കണേ എന്നെ ചീത്ത വിളിക്കും, അത് ശരിയാണെങ്കിൽ ഞാൻ പറയാനുള്ള സത്യം പറയുകയാണ്. അവർ പ്രബലരായത് അന്നേ ഇവർ, നമ്മൾ അവരെ എതിർക്കാൻ പോയില്ലെങ്കിൽ പോലും നമുക്ക് തടയാമായിരുന്നു, അവർക്കത് പറയാൻ അവസരം കൊടുക്കരുതായിരുന്നു. രണ്ടാമത് ഇന്നത് ചെയ്തു നാളെ അത് ചെയ്യരുത് എന്ന് നമുക്ക് അവർക്ക് താക്കീത് കൊടുക്കാമായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ ഇപ്പോഴെങ്കിലും നമ്മൾ ഉണർന്നത് നന്നായി എന്നാണ് ഉണർന്നവരോട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയും നമ്മൾ പിന്മാറരുത്, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ അവസരം കൊടുക്കണ്ട. അത് മാത്രമല്ല, വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, വേറൊരു ഗ്രൂപ്പിൽ ഇതുപോലെ 30 സെക്കൻഡ് ഞാൻ പറഞ്ഞു എന്റെ ഐ ഡി നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം, എന്റെ ഐഡിയയും എന്റെ ഐഡിയോളജിയും നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു ഒരു ഐഡിയിൽ
ഇത് ഇത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാനൊരു എക്സ്പ്രഷൻ, അത് ഞാൻ എവിടെയും ഏത് രീതിയിൽ ഞാൻ അത് പ്രൊമോട്ട്, അതിനാണ് തലവെട്ടാനുള്ള നിയമം വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കണം, ബുദ്ധി വേണം. അത് മാത്രമല്ല, രാവിലെ വേറൊരു ഗ്രൂപ്പിൽ ഞാൻ ചെന്നപ്പോഴേ അവിടെ ഒരു ആള് കയറി എന്ന് പറയാ, നിങ്ങൾ എന്തിനാ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കാൻ പോയെന്ന്. നിങ്ങളെയൊക്കെ ആൾക്കാർ ചെന്ന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുമല്ലേ? അല്ല, നിങ്ങളെ ഇപ്പോഴും നിങ്ങളുടെ മുഹമ്മദ് ഏറി നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാ അവരെ ചൂണ്ടാൻ ചെന്നതെന്ന് ചോദിച്ചു. അവരുടെ ആ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാനില്ല, നിങ്ങൾക്ക് ആശയം കൊണ്ട് പറയാൻ കഴിയാത്തോണ്ടല്ലേ നിങ്ങൾക്ക് പരാജയം എന്ന് പറഞ്ഞു. അപ്പോ അവരൊന്നും മിണ്ടുന്നില്ല മറ്റുള്ളവർ. അല്ല, നേരത്തെ തന്നെ ഒരു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഈ സൗദാ മേഡത്തിനെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മോഡറേറ്റേഴ്സ്, സൗദാ മേഡത്തിനെ പോലുള്ള ആളുകൾ വളരെ കുറവാണ് ഇതുപോലെ മുന്നോട്ട് പോകാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളെ പോലുള്ള ആളുകൾ അവരെ റെക്കഗ്നൈസ് ചെയ്യണം. എപ്പോഴെങ്കിലും അവർക്ക് സംസാരിക്കണമെങ്കിലോ അവരെ ആദ്യം വിളിച്ച് സംസാരിപ്പിക്കുക. കാരണം തീർച്ചയായിട്ടും നമ്മള് സ്ത്രീകൾക്ക് വളരെ ഇത് കൊടുക്കുന്ന, നമ്മുടെ ഈശോയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മളെ മുസ്ലിംസിനെ പോലുള്ള ഒരു പരിപാടി നമുക്കില്ല. നമ്മൾ പറഞ്ഞാൽ അപ്പൊ തന്നെ റോസ് മാഡത്തിനെയും സൗദാ മാഡത്തിനെയും ഒക്കെ സംസാരിപ്പിക്കാറുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും, നാളെ അങ്ങനെ തന്നെ ചെയ്യും. ഇനി ഈ ചർച്ച കഴിയുമ്പോ നമ്മൾ ഒരു പ്രതിജ്ഞ തന്നെ എടുക്കണം. ഈ ശുദ്ധമായ, അതായത് ഹലാലായ ഈ ശുദ്ധമായ ഒരു കേക്ക് കഴിക്കും അത് ഈ ക്രിസ്മസിന് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം, നമ്മൾ മതേതര വിശ്വാസി. തീർച്ചയായിട്ടും ശ്രീജിത്ത് നേരത്തെ പറഞ്ഞത് നല്ലൊരു ആശയമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച വെക്കും. ഇത് കഴിയില്ല എങ്കിൽ, അത് ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നമ്മൾ എത്തിക്കണം, ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നമുക്കൊരു ഒരു ഒരു മേഖലയിൽ നമ്മുടെ, അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ഇത്ര ജില്ലകളെ കേന്ദ്രീകരിച്ച് തന്നെ നമ്മളെ ഈ ആശയത്തെ അനുകൂലിക്കുന്നവരിലേക്ക് നമുക്കിത് എത്തിക്കാൻ കഴിയണം. അത് അത് ഞാൻ ഞാൻ കാസയുടെ നേതൃത്വത്തിൽ അത് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഗ്രൂപ്പിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാസയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ ചർച്ച അവസാനിക്കുമ്പോഴും നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം, ഈ ക്രിസ്മസിന് നമ്മൾ കഴിക്കുന്ന കേക്ക് ശുദ്ധമായ കേക്കായിരിക്കും, ശുദ്ധമായ കേക്കായിരിക്കും, തുപ്പാത്ത കേക്കായിരിക്കും, അതായത് ഒരു ഒരു ചെകുത്താന് വെക്കാത്ത കേക്കായിരിക്കും, ചെകുത്താന്റെ നാമം ചൊല്ലി ഉണ്ടാക്കാത്ത ഒരു കേക്കായിരിക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ക്രിസ്മസ് ആഘോഷിക്കുന്ന കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന വന്നിട്ടുണ്ട്, അവർക്കും കൂടെ പറഞ്ഞ സമയം നമുക്ക് ഓരോ മിനിറ്റ് എങ്കിലും കൊടുത്തിട്ട്. നമ്മുടെ നസ്രാണി പാസ്റ്റർ ഉണ്ട്, നസ്രാണി പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ നസ്രാണി പാസ്റ്ററെ കണ്ടിട്ടില്ല, സോറി പാസ്റ്ററെ, സോറി, താമസിച്ചു പോയി, സോറി സോറി. കാര്യമേ ഇല്ല, ഞാനിവിടെ എത്ര വേണമെങ്കിലും ഇരിക്കാൻ പറ്റിയ ആരോഗ്യമാണ് ദൈവം എനിക്കിപ്പോ തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളെ എല്ലാം കേൾക്കുന്നു, നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇന്നത് ശരിയായി, ഉടനെ കേട്ടു. ഏതായാലും ക്രിസംഗി എന്ന് നമ്മളെ പേര് കുത്തിയതിൽ വളരെ, ചാപ്പ് കുത്തിയതിൽ വളരെ നന്ദിയുണ്ട്. എന്നെ, ഞാൻ കർത്താവിനെ അംഗീകരിച്ചപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു, അതടാ നമ്മുടെ മത്തായി പോകുന്നു, ഇത്തിരി കള്ളു കൊടുക്കടാ, ഇത്തിരി പന്നി അടിച്ചു കൊടുക്കടാ എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോഴ് തുപ്പരിൽ കച്ചവടം പോയ ഹലാൽ ഹോട്ടലുകൾ അവര് അടുത്ത് തന്നെ എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ റസാഖ് മൗലവി പറഞ്ഞത്, എൻ്റെ ഒരു സ്നേഹിതനാണ്, പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളെങ്കിലും പറയാതിരിക്കണ്ടേ, നിങ്ങൾ ഒന്നും ഇല്ലെങ്കിലും കുറച്ചു കാലം മുസ്ലിമായിരുന്ന ആളല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, ഞാൻ സത്യം അറിഞ്ഞു മരുവേ, ഇനി പറയാതിരിക്കാൻ എങ്ങനെയാ പറ്റുക എന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോഴും നമ്മുടെ വിഭവ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞു ഒരു പ്രതിജ്ഞയെടുക്കണം നല്ലതാണ്. ആ പിശാച്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈത്താന്റെ പരിപാടി നടത്തുന്ന അവന്റെ ആ സാധനം, അവന്റെ ഒരു ചായ പോലും അവന്റെ ഹോട്ടലിൽ കയറി കുടിക്കുകയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ക്രിസ്ത്യാനികളായ നമ്മൾ എടുക്കണം. നമ്മൾ ദൈവമക്കളാണ്, ഒരു ശാപവും നമുക്ക് ഏൽക്കുകയില്ല, ഇസ്രായേലിന് അവന്റെ ഒരു വിഷവും നമുക്ക് ഏൽക്കില്ല, എങ്കിലും ആ മുസ്ലിം എന്ന വിഭാഗത്തിന്റെ ഒന്നും കഴിക്കാൻ പാടില്ല. അവൻ സ്നേഹത്തിൽ വിളിച്ചാൽ പോലും നമ്മൾ പോകാൻ പാടില്ല. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ആ ഒന്നാം സൂറത്ത് ഫാത്തിഹ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കുറിച്ച് തന്നെയാണ്. അതിൽ അവര് ഒരു എതിർപ്പും ഇപ്പോൾ കാണിക്കാറില്ല. സൗദാ സിസ്റ്റർ പറഞ്ഞതുപോലെ വാസ്തവമായ രീതിയിൽ അവർ അംഗീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ പ്രിയ സഹോദരന്മാർ പറഞ്ഞതുപോലെ ഈ സത്യം അവർ അംഗീകരിക്കുന്നത് വരെ
നമ്മൾ ഈ കാര്യം പിന്തുടരുക തന്നെ ചെയ്യണം. ഈ ക്രിസ്മസിന് ക്രിസ്തീയ സഹോദരന്മാരുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കൊന്നും വലിയ ക്രിസ്മസ് ആഘോഷമൊന്നുമില്ല എങ്കിലും അവരുടെ തുപ്പലും ചീറ്റലും പുറകെ കൂടി പോയതും ഫ്രണ്ടിൽ കൂടെ പോയതും ഒന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് ദൈവം സാക്ഷി. നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൗലോസോ മുഹമ്മദോ ആരാണ് ശ്രേഷ്ഠൻ അതും നിങ്ങൾ ഇടണം. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഇനിയെങ്കിലും ഉറങ്ങുന്ന സിംഹമായ ക്രിസ്ത്യാനിറ്റിയെ അവർ കുത്തി ഉണർത്തിയിരിക്കുന്നു. ഇനി നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. നമ്മളെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ല. യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. അടുത്ത ആർക്കെങ്കിലും സംസാരിക്കാനുണ്ട്? നമ്മൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യും. കാരണം അത് അങ്ങനെയാണ്, നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനിൽക്കോടിത്തോട്ടം പാസ്റ്റർ നേതൃത്വത്തിലുള്ള അടുത്ത ഗ്രൂപ്പ് തുടങ്ങും. അത് ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ലിങ്ക് ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. പൗലോസോ മുഹമ്മദോ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള സബ്ജക്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, ആ ചർച്ച കേൾക്കണം, പഠിക്കണം എന്ന് പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ആൾക്കാരെ സംസാരിക്കണമെന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ ഈ ഗ്രൂപ്പിലൊക്കെ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇത് ഈയിടെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. കാരണം ഞാൻ കുറെ കാലം ഇവരുടെ കൂടെയൊക്കെ ജോലി ചെയ്ത് അപ്പം ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴാണ് എനിക്കിത്, എന്തുകൊണ്ടാണ് അവരെന്നെ അങ്ങനെയൊക്കെ ചെയ്ത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. നമ്മളെ ഒരു ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ കഴിവിനെ അവരുപയോഗിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് ചോര ഉറ്റി കുടിക്കുകയും നമ്മളെ ഭയപ്പെടുത്തുകയും. ഇവർക്ക് ഇവിടെ ഒരു മെയിൻ സ്വഭാവമാണ് ഭയപ്പെടുത്തുക. വന്ന് ആദ്യം നമ്മളെ ഭയപ്പെടുത്തി കളയും. നമ്മുടെ ഭാഗത്തായിരിക്കും 99% ന്യായവും നീതിയും സത്യവും ഉള്ളതെങ്കിൽ അവര് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഇന്ത്യയിലുള്ളതല്ല, ലോകമെമ്പാടുമുള്ളവരുടെ സ്വഭാവമാണ്. ഞാൻ എല്ലാ കമ്മ്യൂണിറ്റി ഒത്തിരി കമ്മ്യൂണിറ്റിയോട് വർക്ക് ചെയ്ത ഒരാളാണ്. എന്റെ അനുഭവം ഇതാണ്. അപ്പം ഈ ഭയപ്പെടുത്തിനെ നമ്മൾ ഭയപ്പെടുത്തരുത്. ഈ അടുത്ത സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ട്. എന്റെ ഭാഗത്ത് 100% ശരിയാ. ഒരു 2-3 പേര് വന്ന് എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ തല്ലിക്കൊല്ലുന്ന രീതിയില്. ഞാൻ ധൈര്യമായിട്ട് അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തരുത്, ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. എന്റെ ഭാഗത്തായിരുന്നു ന്യായം. ഈ ഭയപ്പെടുത്ത നമ്മൾ ഒറ്റയ്ക്ക് കിട്ടുക, അല്ലെ? ഇവർ ഗ്രൂപ്പായിട്ടാ വരുന്നത്, ഒറ്റയ്ക്കൊന്നുമല്ല. ഇവർ 2-3 പേര് കാണും. പിന്നെ നമ്മളെ അങ്ങ് എന്താ പറയുന്നത്, നമ്മുടെ മാനസികമായി തന്നെ നമ്മളെ അങ്ങ് എന്താ പറയുന്നത്, നമ്മളന്നേരം ഭയപ്പെട്ടല്ല പോകുന്നത്, നമ്മൾ സ്കേഡായി പോവാ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കന്നേരം നല്ല ധൈര്യം തന്നുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ പിടിച്ചു നിന്നു. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിച്ചു, അവരെ ഓടിച്ചു വിട്ടു. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ഇടയിലും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസോ മറ്റ് അവരുടെ സമുദായം അല്ലാത്തവരാണെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നേച്ചറാണ്. എനിക്ക് 22 വയസ്സുള്ളപ്പോൾ എന്നോട് പറഞ്ഞതാ ഒരു അഫ്ഗാനി, യേശു ക്രിസ്തു മരിച്ചിട്ടില്ലെന്ന്. അപ്പൊ ഇതത്ര, എനിക്കിതിപ്പോ 55 വയസ്സുണ്ട്, എന്റെ 22. അപ്പൊ ഇതിന്നൊന്നും തുടങ്ങിയല്ല ലോകം. ഇവരെന്നാണോ ഉണ്ടായത് അന്ന് തൊട്ട് നമുക്കെതിരെ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണവും വ്യാജമായിട്ടുള്ള കാര്യങ്ങളും. പലപ്പോഴും നമ്മൾ ഈ ബൈബിളൊന്നും വായിക്കാത്തത് കൊണ്ടും ബൈബിളിന്റെ സത്യങ്ങൾ അറിയാത്തത് കൊണ്ടും എന്താണ് അതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയാത്തത് കൊണ്ടും പലപ്പോഴും നമ്മളെ പോലുള്ള സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ അവരുടെ അടിമകളായി പോകും. അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് ചെറിയ കാറ്റേ അടിച്ചു തുടങ്ങിയുള്ളൂ. ഇവരുടെ മേൽ അടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റുകളാ അതിന്റെ ആരംഭം. ദൈവം നമ്മളെ എല്ലാം പഠി നടത്തും. താങ്ക് യു റോയ് പാസ്റ്ററെ, താങ്കളുടെ പ്രാർത്ഥനകൾ ഒരുപാട് നന്ദി. പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദി. അടുത്ത ആളിലേക്ക്, നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഞാൻ ഈ ഗ്രൂപ്പിൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ അനിൽ സാറിന്റെയും ചർച്ച പങ്കെടുക്കണം. പൗലോസോ മുഹമ്മദോ ആരാണ് ശ്രേഷ്ഠൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാര്യം, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ
പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതനുസരിച്ച് അവർ നമ്മളോട് പെരുമാറുന്നു. അതുകൊണ്ട് കഴിവതും അകലെ വീട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ നമ്മൾ കൊടുക്കണം. കാരണം ഇവര് നമ്മളെ ഇവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അത് നോക്കി മനസ്സിലാക്കി വേണം ഇനി അവർ പ്രവർത്തിക്കാൻ. ബുദ്ധിയുള്ളവരായി ജീവിക്കണമെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. അല്ലെങ്കിൽ ബ്രദറെ ഒറ്റ കാര്യം പറഞ്ഞ അവരുടെ ഈശ അല്ല നമ്മുടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനുള്ള ബേസിക് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു 10 വയസ്സിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചിരിക്കണം. പഠിപ്പിച്ചിരിക്കണം ആ യേശു അല്ല ഈ നമ്മുടെ യേശു ക്രിസ്തു. അതൊക്കെ അതിനേക്കാൾ എല്ലാം ഉപരി നമ്മള് ഇവരെ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പരസ്യ വാചകങ്ങളുണ്ട്. ഇസ്ലാം സമാധാനത്തിന്റെ മതം, മുഹമ്മദ് മാനവരിൽ മനോഹരൻ, ലോകർക്ക് ഉത്തമ മാതൃക, ഇങ്ങനെയുള്ള കുറെ ഇവർ സ്ഥിരം ഉപയോഗിക്കുന്ന ടാക്ടിക്സിന്റെ ഭാഗമായ പരസ്യ വാചകങ്ങളുണ്ട്. നിന്റെ മതം നിനക്ക് എന്നർത്ഥം എനിക്ക് കേക്ക. അപ്പം ഈ പരസ്യ വാചകങ്ങൾ മുഴുവൻ പൊള്ളയാണെന്നും യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്താണെന്നും യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള അവകാശങ്ങൾ എന്താണെന്നും സ്ത്രീ എങ്ങനെയാണ് രണ്ടാംകിട പൗരന്മാരാവുന്നത് എങ്ങനെ അടിസ്ഥാനപരമായ ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം തന്നെ ഇത് അവർക്ക് ഉള്ളിൽ തന്നെ എന്താണ് കൃത്യമായി ഇസ്ലാം എന്ന് മനസ്സിലാവും. അവർക്കുള്ളിൽ ഇത് ഒരിക്കലും ആധുനിക സമൂഹത്തിനോ എനിക്കോ എന്റെ നല്ല ജീവിതത്തിനോ സ്വീകാര്യമല്ല എന്നൊരു വലിയ തിരിച്ചറിവും ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവർ മറച്ചു വെച്ച, ഇവർ ഹൈഡ് ചെയ്തു വെച്ച ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട യഥാർത്ഥ മുഖം സത്യസന്ധതയോടെ ഇസ്ലാം മതം ഇതാണ് എന്ന് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ നിരന്തരം ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടും. തീർച്ചയായും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ പൊതുജനങ്ങളെ കേരള സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടുത്ത ആൾക്കാരെ സംസാരിക്കാനുള്ള സമൂഹത്തിലട്ടെ, ആദ്യം വീട്ടിലും വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കാരുടെ അടുത്തും പറയാം, അത് അവിടം വരെ എത്തുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞതേ സമൂഹത്തെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുള്ള അപ്പനെ അമ്മേനെ സഹോദരന്മാരെ സഹോദരിമാരെയും ബന്ധുക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയിക്കാൻ പറയാം, അവിടം വരെ ഇത് എത്തുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത വേറെ ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ? നമസ്കാരം. ഉണ്ടോ ഒരു ഒറ്റ കാര്യം കൂടെ, നമ്മളി ഓരോ പ്രാവശ്യം ഈ മീറ്റിംഗ് നമ്മൾ ഇത് വെക്കുമ്പം നമ്മൾ ഓരോരുത്തരുടെ സെൽഫായിട്ട് നമ്മൾ ചോദിക്കണം എത്ര ബന്ധുക്കാരെടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റി ഒരു അപ്ഡേഷൻ ഉള്ളത് നല്ലതാണ്. കാരണം അതെയോ ഇത് ഈ പോകുന്നില്ല. ബ്രദറെ ഞാനൊന്ന് ഇടപെടുവാണ്, അങ്ങനെയൊന്നും നമുക്ക് പബ്ലിക് ആയിട്ട്, ഇതൊരു വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്, അങ്ങനെയൊന്നും പബ്ലിക് ആയിട്ടൊന്നും നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തരും അവരുടെ ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്ക്, കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ഇതാണ് മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുക എന്നല്ലാതെ ഇത് ഞാൻ ഇത്ര പേരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സഹോദര സിസ്റ്റർ എന്തോ ഇത് പറയാനായിട്ട് വന്നായിരുന്നല്ലോ. ഞാനല്ല റോസ്, റോസ് റോസ് ആയിരുന്നു. റോസ് മാഡം, റോസ് മാഡം പറയൂ. താങ്ക് യു ബ്രദറെ ചാൻസ് തന്നെ. എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയായിരുന്നു, അപ്പൊ ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാനാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഹലാല് നമ്മള് വേണ്ടെന്ന് പറയുന്നത്? കുറെ റീസൺസ് പറഞ്ഞായിരുന്നു. ഒന്ന്, സർട്ടിഫിക്കേഷന്റെ പൈസ ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന് കൊടുക്കുന്നത്, പിന്നെ നജിസിന്റെ കാര്യം, അങ്ങനെ കുറെ പോയിന്റ്സ് പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് ആ തുപ്പുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ പലരും വന്ന് ചോദിക്കുന്ന ജീസസ് തുപ്പിയിട്ടുണ്ടല്ലോ, പിന്നെ മുഹമ്മദ് തുപ്പിയെ നിങ്ങൾ ഇന്നലെ കുറ്റം പറയുന്നത്. അപ്പൊ സെബാസ്റ്റ്യൻ ബ്രദർ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇവിടെ അനിൽ കുടത്തോട്ടം പാസ്റ്റർ, വേറെ പല സ്പീക്കേഴ്സ് ഞാൻ ഉൾപ്പെടെ ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ആ ഗ്രീക്ക് പരിഭാഷയല്ല, ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ നിന്നെടുത്ത് ആ തുപ്പുന്ന രണ്ട് ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെന്നുള്ളത്. ഒന്ന്, ജീസസിന്റെ മുഖത്തേക്ക് തുപ്പിയാൻ ഉപയോഗിക്കുന്ന വാക്കും ഒരാളുടെ മുഖത്തേക്ക് തുപ്പുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കും, നിലത്ത് വെറുതെ ഏതെങ്കിലും സ്ഥലത്തേക്ക് തുപ്പുന്നതും രണ്ട് വാക്കുകളാണ് ഗ്രീക്കില് മൂലഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ മാർക്കാണ് മുസ്ലിം സഹോദരങ്ങൾ എടുത്തോണ്ട് വരുന്നത്. അതായത് ജീസസ് കണ്ണി തുപ്പിയിട്ടുണ്ട് അല്ലെ, നാക്കിൽ തുപ്പിൽ വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പോ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം, ഇവിടെ പലരും വന്ന് സംസാരിച്ചത് ഈ തുപ്പുന്നത്, പല ഈ സമൂഹത്തിൽ നിന്നുള്ള പലരും തുപ്പുന്നതിനെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷവും ഇവര് അത് തുപ്പുന്നതെന്ന് ഇവർക്കറിയാം, പക്ഷേ
അവരത് ഊതുന്നതായിട്ടാണ് അവരത് ചിത്രീകരിക്കുന്നത്. ഇനി അനിൽ കുടിത്തോട്ടം പാസ്റ്റർ വന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് റെഫറൻസോടെ സംസാരിച്ചു. അതിനോട് കൂടെ ചേർത്ത് പറയേണ്ടത്, യേശുക്രിസ്തു തുപ്പിയതിനു ശേഷം പിന്നെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ പള്ളിയിലച്ചന്മാരോ ആരും ഇതുപോലെ തുപ്പൽ ചെയ്യുന്നില്ല. അല്ലെ, യേശുക്രിസ്തു ആഹാരത്തിൽ തുപ്പിയിട്ടില്ലല്ലോ. അതെ, നിലത്തേക്കാ തുപ്പിയത്, നിലത്തേക്കാ തുപ്പിയത് ക്രിസ്തു. അത് ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അവര് തുപ്പുന്നതിനെ മുഹമ്മദിന് മാത്രം പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇതാ, അത് മുസ്ലിംസിന് കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴും സെബാസ്റ്റ്യൻ ബ്രദറിന്റെ അടുത്ത് ഇന്നലെ ഡൗട്ട് ചോദിച്ചപ്പോൾ ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് രണ്ട് തരമുണ്ടെന്ന് നബിചര്യ മുസ്ലിംസ് അനുകരിക്കുന്ന രണ്ട് തരമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ കല്യാണത്തിന്റെ നമ്പർ മുഹമ്മദിന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, മുസ്ലിംസിന് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യേണ്ടാത്തത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ തുപ്പുന്ന കാര്യം പ്രൊഹിബിറ്റ് ചെയ്തതായിട്ട് ഒരു റെഫറൻസും ഇല്ല. അതുകൊണ്ടാണ് ഈ നബിചര്യ ലോകാവസാനം വരെ ഇത്ര മാതൃകാ പുരുഷനായതുകൊണ്ട് ഇവര് ഇവരങ്ങനെ പറയുന്ന കാരണം ഇവരത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എല്ലാ പോയിന്റ്സും വളരെ ക്ലിയർ ആണ്. ഇനി ഊതുന്നതാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഇന്നലെ ഒരു ലേഡി വന്ന് ഒത്തിരി നേരം സെബാസ്റ്റ്യൻ അടുത്ത് തർക്കിച്ചുകൊണ്ടിരുന്നു സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും. ഇനി ഊതുന്നതാണ് എല്ലാവർക്കും ഇപ്പൊ എല്ലാം ബോധ്യമായി കഴിഞ്ഞു. ഊതുന്നതിന്റെ കാര്യമാണെങ്കിൽ അത് ആ ആള് പ്രൊഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഊതരുത്, വെള്ളത്തിൽ പോലും ഊതരുത് എന്ന് പറഞ്ഞേക്കുക. അപ്പൊ അതും പോയി. ഊതരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്, തുപ്പരുതെന്ന് പറഞ്ഞിട്ടും ഇല്ല. ഇനി ഇപ്പൊ തുപ്പിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ ഇപ്പൊ വീഡിയോയിൽ കണ്ടു തരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവര് ഈ 2016 ദയവ് ചെയ്ത് ഈ ബാർബറിനിസും സ്റ്റോൺ ഏജ് കൾട്ടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം പൂശരുത്. ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്ന്. മാത്രമല്ല മറ്റ് സമുദായക്കാർക്ക് ഇപ്പൊ ചിലർ വന്നിട്ട് പറയും ഞങ്ങൾ തുപ്പിയത് കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഇത് സ്പിരിച്വലിന്റെ റിലീജിയസ് ഇതാണ്. ഒരു പ്രശ്നം അവിടെ ഉണ്ട്, റിലീജിയസ് ആണ് നിങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 സോറി അറിയാതെ പറഞ്ഞു അല്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെ പറയുമ്പോഴും താങ്ക് യു, കറക്റ്റ് ചെയ്ത് തന്നെ താങ്ക് യു സോ മച്ച്. ഇനി അങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഹൗസ് വാർമിങ്ങിന് പോവാ, അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോവാ, വേറെ മതസ്ഥരും അവരെ കാണും. അപ്പൊ റിലീജിയസ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണം വിളമ്പുന്നതെങ്കിൽ മറ്റ് മതസ്ഥരെ ഇൻസൾട്ട് ചെയ്യുന്നതും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും അവരെ അപമാനിക്കുന്ന അവരെ നജിസായിട്ടും അവരെ ഫിൽത്തി ആയിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നതിനും തുല്യമായിട്ട് വരും. അപ്പൊ ദയവ് ചെയ്ത് ഈ ഹലാൽ എന്ന് പറഞ്ഞ സാധനം ജനാധിപത്യ രാജ്യത്തിൽ മറ്റുള്ള, കാരണം ഈ നജസ് എന്ന് പറയുന്നത് കോണ്ടാക്ട് പോലും വരാൻ പാടില്ലല്ലോ. നജസ് എന്ന് പറഞ്ഞാൽ ഫിൽത്തി, അൺഹോളി, അശുദ്ധർ എന്നൊക്കെയാണല്ലോ ഇവിടെ തൗബ 9:28 തന്നെ വ്യക്തമായിട്ട് പറയുന്നു, സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ അല്ലെ നജസ്സാവുന്നു എന്നുള്ളത്. അപ്പൊ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഒന്ന്, ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ 2021 ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോൺ ഏജ് കൾട്ടാണ്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ വെള്ളം പൂശരുത്. തൂമ്പെ തൂമ്പെ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ കാണിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഈ ഒരു കൾട്ടിനെ നിങ്ങൾ തന്നെ എതിർക്കണം. അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും, മറ്റുള്ള മതസ്ഥർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. കാരണം ഇപ്പം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മതസ്ഥർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് ആണ്. കാരണം ഹലാലിന് മുമ്പേ തന്നെ ലവ് ജിഹാദ്, നാർക്കോ ജിഹാദ് ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നിങ്ങൾ മറ്റുള്ള സമുദായത്തിനെ മുറിപ്പെടുത്തുകയും ആ തെറ്റ് തെറ്റെന്ന് വിളിക്കാത്ത കാരണം നിങ്ങളുള്ള ട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹലാൽ വിഷയത്തിലെങ്കിലും നിങ്ങൾ ഇത്രയും വർഷം, നമുക്കൊരു 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു മത സൗഹാർദ്ദത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ദയവേത് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റിനെ തെറ്റെന്ന് വിളിക്കണം, തുപ്പുന്ന തെറ്റാണെന്ന് നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾ ഉണർത്ത് സംസാരിക്കണം. ഇത് നിർത്തിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇല്ല സിസ്റ്ററെ, ആ 733 ഇല്ലേ, അതിനകത്ത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ, പക്ഷെ അതിന്റെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ഇവര്. അങ്ങനെ ഒന്ന് പറയാവോ ബ്രദറെ, അത് കറക്റ്റ് ആയിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്ന് പറയാവോ അത്. അല്ല, 733 ഉണ്ട്, ഇപ്പൊ ഞാൻ എടുത്ത് വായിക്കണം. അത് ഇന്നലെ വായിച്ചതാണ്. തുപ്പിയിട്ട് തൊട്ടു എന്നുള്ളതല്ല, തുപ്പി എന്നുള്ളതേ ഉള്ളൂ. ബട്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇതായിട്ട് അഡ്രസ് ചെയ്യുന്നേ ഇല്ല. ഇത് ഇവര് ചുമ്മാ വളച്ചൊടിക്കുകയാണ്. സ്ഥിരം തക്കിയല്ലേ ജിബോർ ബ്രദറെ, ഇവരുടെ സ്ഥിരം തക്കിയൽ ഒന്നാന്നേ, അത് അങ്ങനെ കൂട്ടിയാൽ മതി. നമ്മൾ ഇതൊന്നും ഇപ്പൊ അതിന്റെ മൂലഭാഷയിൽ അതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട്, ബട്ട് ഇംഗ്ലീഷ് വേർഷനിലും ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. തുപ്പിയിട്ട് തൊട്ടെന്ന ഉള്ള രീതിയിലാണ് ഇത് വളച്ചൊടിക്കുന്നത്. അത് ആക്യുറേറ്റ് ആയിട്ട് അവിടെ ഉണ്ട്, അത് വളരെ ക്ലിയർ ആണ്. പിന്നെ അതിന്റെ മൂലഭാഷയിൽ
ഗ്രീക്ക് മൂലഭാഷ പോകുമ്പോ ഒന്നുകൂടെ ഒന്ന് ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറസി കിട്ടുന്നുണ്ടാവും. മുകളിലോട്ട് കയറ്റുവാണെങ്കിൽ പുള്ളി ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് എല്ലാ റെഫറൻസുകളും പുള്ളിയുടെ ഉണ്ട്. ഒരു മിനിറ്റ് നമുക്ക് രണ്ട് മിനിറ്റുള്ള സമയമുള്ളൂ. നമുക്ക് അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിന്റെ പൗലോസോ മുഹമ്മദോ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള വലിയ ഒരു ചർച്ചയിലേക്ക് നമ്മൾ ആളുകൾ പോയി അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചർച്ച ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സൗദ മാഡം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ആ ചർച്ചയിൽ എല്ലാവരും ഈ ഗ്രൂപ്പിലിരിക്കുന്നവർ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം. ഈ ഗ്രൂപ്പിൽ വന്നവർക്കും സംസാരിച്ചവർക്കും ഒക്കെ ഒരു നന്ദി. സൗദ മാഡം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ അല്ല ഞാൻ എന്റെ ഇതോളാം സൗദ മാഡം പ്രാർത്ഥിക്കാം. അനുമുമ്പോ ഒരു കാര്യം ആ റോസ് സിസ്റ്റർ പറഞ്ഞത് 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്ന്. അത് വചനപ്രകാരം അങ്ങനെ സാധ്യത കുറവാണ്, കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതിനുള്ള അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തു നിന്ന് നമ്മൾ അനേകരെ രക്ഷയിലേക്ക് വരുത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. സത്യം പറഞ്ഞു കൊടുക്കുക, അതിനുള്ള അവസരങ്ങളാണ് ദൈവം ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. ഈ എഫേർട്ട് നിങ്ങൾ പിന്നെയും തുറന്നുകൊണ്ട് പോവുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് ആൾക്കാരെ കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിന്റെ വേലയിൽ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്നേഹവാനായ സ്വർഗീയ നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിന്റെ നാമത്തിനെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾ കർത്താവ് ഇത്രത്തോളം സംസാരിപ്പാൻ നീ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. സത്യം കണ്ടെത്തുവാൻ, സത്യത്തിൽ ജീവിപ്പാൻ, സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കർത്താവ് സഹായിക്കണമേ. സത്യത്തിലൂടെ അല്ലാതെ ആയിരിക്കുന്ന ജനത്തെ സത്യത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. വചനപ്രകാരം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന ആ സത്യം ജനങ്ങൾ അറിയേണ്ടതിന് അവരുടെ ഹൃദയത്തെ നീ തുറക്കണമേ. അവരുടെ ഹൃദയ കണ്ണുകളെ നീ തുറക്കണമേ. സത്യം ഗ്രഹിപ്പാനും സത്യത്തിൽ ജീവിപ്പാനും നിത്യജീവൻ പ്രാപിപ്പാനും എല്ലാവരെയും നീ സഹായിക്കണമേ. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന സത്യം ഗ്രഹിപ്പാൻ, അവൻ ആ രക്തത്താൽ വിടുതൽ പ്രാപിപ്പാൻ എല്ലാവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന ചർച്ചയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയന്ത്രണം, ആമേൻ, ഹാലലുയ സ്തോത്രം, അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവ് സ്പർശിക്കണമേ. സത്യം ഗ്രഹിപ്പാൻ അവർക്ക് ബുദ്ധിയും ശക്തിയും കൃപയും നീ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന എല്ലാവരെയും ദൈവകൃപയിൽ ആമേൻ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു തരത്തിൽ ആർക്കും ഒരു വേദന ഉണ്ടാക്കാനല്ല, അവരൊക്കെ ബോധം വരുത്തുവാനാണ്, അവർ സത്യം തിരിച്ചറിയുവാനാണ് നാം ചർച്ചകൾ നടത്തുന്നത്. ആരെയും താഴ്ത്തിക്കെട്ടുവാനോ ഉയർത്തുവാനോ അല്ല, ദൈവത്തെ ഉയർത്തുവാനും മഹത്വത്തെ കരയറ്റുവാനും സത്യത്തെ വെളിപ്പെടുത്തുവാനും അവൻ നാം കർത്താവിൽ ആശ്രയിച്ച ചർച്ചകൾ നടത്തുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ആമേൻ, ഹല്ലേലൂയ, വ്യാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. കടന്നു അനേകർ കടന്നു വന്ന ഈ സത്യം ഗ്രഹിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലയളവില് അവൻ ആരും ഉറങ്ങിയും തൂങ്ങിയും ഇരിക്കാതെ ഉണർന്നും ജാഗരിച്ചും കൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ, ആമേൻ, ഹല്ലേലൂയ, ധൈര്യത്തോടെ നിൽപ്പാൻ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമൻ, ആരെയും കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് പോകുവാനല്ല, കർത്താവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെ കാൽച്ചുവടുകളെപ്പാൻ കർത്താവ് സഹായിക്കണം. നിന്റെ മക്കൾ ഇത്രത്തോളം സംസാരിപ്പാൻ നീ കൃപ കൊടുത്തല്ലോ, അതിനായി സ്തോത്രം പറയുന്നു. എല്ലാവരും കൃപയിൽ മറക്കണം. മാനം മഹത്വം കർത്താവിന് നൽകുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. എല്ലാവർക്കും നന്ദി. ഗ്രൂപ്പിൽ ചർച്ചയിൽ പങ്കെടുത്തു.